മൈജിയുടെ ഹാപ്പി ഹൺഡ്രഡ് ഓഫറുകൾക്കായി ഇന്ന് തന്നെ തൊട്ടടുത്ത മൈജി ഷോറൂം സന്ദർശിക്കൂ. ജീവിതത്തിന്റെ അഴുക്ക് ചാലിൽ വീണ പല പെൺകുട്ടികളെയും ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തിയ ഒരു വനിത. താങ്കളും ഗ്യാങ് റേപ്പിന് വിധേയമായി. അതും 16 വയസ്സുള്ള. അതെനിക്ക് ഒരു ട്രാൻസ്ഫോർമേറ്റീവ് എക്സ്പീരിയൻസ് ആയി. ഞാൻ രക്ഷപ്പെടുത്തുന്ന ഓരോ കുട്ടിക്ക് നീതി കിട്ടുമ്പോൾ എനിക്ക് നീതി കിട്ടുകയാണ്. ഇത്ര ചെറിയ ചെറിയ 3 വയസ്സ് 4 വയസ്സ് കുട്ടി ഇന്ന് 40-50 വയസ്സുള്ള സ്ത്രീകളും ഉണ്ട്. അല്ല, എന്ത് ധൈര്യമാണ് അപ്പൊ താങ്കൾക്കുള്ളിലുള്ളത്? രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങളെല്ലാവരുടെ മൗനം. ഒരു 10 വയസ്സ് കുട്ടീനെ എങ്ങനെ അവിടെ ഇരുത്തുന്നു റേപ്പ് ചെയ്യാൻ കൊണ്ടുപോകുന്നത്? ഈ രണ്ടിന്റെ ആ ദേഷ്യമാണ് ഉള്ളിൽ നിന്ന് കിട്ടുന്ന ഒരു ഊർജ. ഇത് എങ്ങനെയെങ്കിലും നിർത്തണം, എവിടെങ്കിലും ഒന്ന് തട്ടണം. ആരെങ്കിലും വരാൻ മടിച്ചിട്ടുണ്ടോ തിരിച്ചു വരാൻ? എല്ലാരും മടിക്കും. അവളെ കറക്റ്റ് ടൈമിൽ നമ്മൾ റെസ്ക്യൂ ചെയ്തില്ലെങ്കിൽ അവിടുത്തെ ആൾക്കാർ അവരെ കൺട്രോളിൽ വെക്കും. നമ്മൾ ശിക്ഷിപ്പിക്കപ്പെട്ട ആൾ കുറച്ചു കാലം കഴിയുമ്പോൾ ഇറങ്ങുമല്ലോ ജയിലിൽ നിന്ന്. ഇറങ്ങിയിട്ട് അവർ പ്രതികാരത്തിനായിട്ട് എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? എപ്പോഴും. അതാണ് ഇങ്ങനെയുള്ള അധോലോക സംഘങ്ങൾ ഉള്ള സ്ഥലത്തേക്ക് സെക്യൂറാണോ അവിടെ ഒക്കെ പോകാൻ പറ്റിയെന്ന് പറയും. ഒരു പണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെയല്ലേ? എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇത് ക്യൂട്ടീസ് ഓഫ് പ്രസൻസ് മൈ ജി ഫ്ലവേഴ്സ് 1 കോടി. ഇന്നലെ നിങ്ങൾ ക്രിസ്മസ് ഒക്കെ നന്നായിട്ട് ആഘോഷിച്ചു കാണും എന്ന് എനിക്കറിയാം. ഇന്നലെയും ഞാൻ ക്രിസ്മസ് ആശംസകൾ എല്ലാവർക്കും നേർന്നു. ഇന്നും ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഇത്തിരി ലേറ്റായി എന്ന് ചിലർക്കൊക്കെ തോന്നാം. എന്നാലും അന്ന്, അതായത് ഇന്നലെ കാണാതിരുന്നവർക്ക് കൂടി ഇന്ന് എന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. ഫ്ലവേഴ്സ് 1 കോടി കാണുന്ന ചില പ്രേക്ഷകർ എന്നോട് പറയാറുണ്ട്, ഇതിൽ പരിചയപ്പെടുന്ന ചില അതിഥികളൊക്കെ നമ്മളെ അമ്പരപ്പിക്കുന്നു, ആശങ്കപ്പെടുത്തുന്നു, ആവേശം കൊള്ളിക്കുന്നുവെന്ന്. എന്നാൽ ഇന്ന് വരുന്ന വ്യക്തിത്വം ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു സ്ഥലത്തും കാണാൻ കഴിയാത്ത ഒരു വ്യക്തിത്വമാണ്. അതായത് ജീവിതത്തിന്റെ അഴുക്ക് ചാലിൽ വീണ പല പെൺകുട്ടികളെയും ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തിയ ഒരു വനിത. കേരളത്തിൽ പിറന്നു, പക്ഷെ ഇന്ന് അവരെ ലോകമറിയും. രാജ്യം പത്മശ്രീ നൽകി അവരെ ആദരിച്ചു. ഒരുപാട് സംഭവങ്ങളിലൂടെ ദേശീയ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയ സുനിത കൃഷ്ണൻ. പെണ്ണായി പിറന്നതിന്റെ പേരിൽ സ്വന്തം ശരീരം സംരക്ഷിക്കുവാൻ പൊരുതുന്നവർക്ക് മുന്നിൽ സുനിത കൃഷ്ണൻ വെറുമൊരു പേരല്ല. പെൺവാണിഭ സംഘങ്ങളുടെ വന്യമായ കരുത്തിനെതിരെ സ്വന്തം ശരീരവും മനസ്സും സമർപ്പിച്ച് പോരാടുന്ന സമൂഹ മനസാക്ഷിയുടെ പ്രതിരൂപമാണ് സുനിത കൃഷ്ണൻ. ഒറ്റയ്ക്ക് തുടങ്ങിയ പെൺവാണിഭ മനുഷ്യക്കടത്ത് മാഫിയയ്ക്കെതിരെയുള്ള പോരാട്ട വഴികളിൽ ഇപ്പോൾ സുനിതാ കൃഷ്ണൻ ഒറ്റയ്ക്കല്ല. പ്രശസ്ത സംവിധായകൻ രാജേഷ് ടച്ച് റിവറാണ് സുനിതാ കൃഷ്ണന്റെ ജീവിതത്തിലും പോരാട്ടത്തിലും കരുത്തും കരുതലുമായി ഇപ്പോൾ ഒപ്പമുള്ളത്. ഹൈദരാബാദ് കേന്ദ്രമാക്കി പ്രജ്വല എന്ന സന്നദ്ധ സംഘടനയുടെ സ്ഥാപകയും സജീവ സാന്നിധ്യവുമാണ് സുനിതാ കൃഷ്ണൻ. സെക്സ് റാക്കറ്റുകളിൽ അകപ്പെട്ടുപോയ നിരവധി പെൺകുട്ടികളുടെ ജീവിതം തിരിച്ചു പിടിച്ച സുനിതാ കൃഷ്ണൻ ഭാരത സർക്കാരിന്റെ പത്മശ്രീ ബഹുമതിക്കും അർഹയായി. നേരിട്ടനുഭവിച്ചും ഞെട്ടലോടെ കണ്ടറിഞ്ഞതുമായ കനലെറിയുന്ന ഓർമ്മകളുടെ കരുത്തുമായി അറിവിന്റെ വേദിയിൽ സുനിതാ കൃഷ്ണൻ. നല്ല വിശേഷം. നിങ്ങൾ എന്ത് പറയുന്നു, ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ചോ? ക്രിസ്മസ് ഇന്നലെ ആഘോഷിച്ചു, ആദ്യം തന്നെ ക്രിസ്മസ് ആശംസകൾ നേരുന്നു. ഹാപ്പി ക്രിസ്മസ് ടു യു ടു. താങ്ക് യു. ഹാപ്പി ക്രിസ്മസ്. സുഖം തന്നെയല്ലേ? സുഖം. ഓക്കെ, നന്നായി മത്സരിക്കൂ, 1 കോടി രൂപ താങ്കൾക്ക് ലഭിക്കട്ടെ. താങ്ക് യു. താങ്ക് യു സുനിതാ കൃഷ്ണൻ. ഇന്നലെ മുതല്
നമ്മുടെ കുട്ടേട്ടന് ഫുൾ ഫോമിലാ. കുട്ടേട്ടനെ ഈ ഡ്രസ്സൊന്നും ഇല്ലാതെ കണ്ടാൽ സുനിതാ കൃഷ്ണനും ഇങ്ങനെ ചോദിച്ചെന്നെ. ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു? നല്ല ചാലഞ്ചിങ് ആയിട്ട് പോകുന്നു. വെരി ചാലഞ്ചിങ്. ഇപ്പോ യു ആർ ഇൻ ഹൈദരാബാദ്. ഹൈദരാബാദില് ഇപ്പൊ എന്ത് ചെയ്യുന്നു? കഴിഞ്ഞ 30 വർഷത്തെ ചെയ്ത കാര്യങ്ങൾ തന്നെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. 30 ഇയേഴ്സ് ആയി പെൺകുട്ടികളെ രക്ഷപ്പെടുത്തുക, അവരെ അവരുടെ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. അതിന്റെ ഏറ്റവും വലിയ സ്ഥാപനമാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ 30 കൊല്ലത്തിനിടയിൽ താങ്കൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് എനിക്കറിയാം. എനിക്ക് തോന്നുന്നത് താങ്കൾക്ക് ജീവിതത്തിൽ തന്നെ ചില ക്രൂസിഫിക്കേഷനും ഒക്കെ ഉണ്ടായി. ബാല്യം തന്നെ കുരിശിൽ തറയ്ക്കപ്പെട്ടു പോയ ഒരാൾ. അപ്പൊ അതിൽ നിന്നൊക്കെ താങ്കൾ നേടിയ ഒരു പവർ, ശക്തി, അതൊക്കെ തന്നെയാണ് ഒരുപാട് പെൺകുട്ടികൾക്ക് ആശ്വാസമായി മാറിയത്. തിരിഞ്ഞു നോക്കുമ്പോ വാട്ട് യു ആർ ഫീലിംഗ്? ഐ തിങ്ക് ഒരു കടം എന്റെ ജീവിതത്തിൽ എനിക്ക് റിഗ്രറ്റ് ചെയ്യാൻ കിട്ടില്ല. എന്താ പറഞ്ഞാ, ഞാൻ വിചാരിക്കുന്നത് ദൈവം തമ്പുരാൻ അങ്ങനത്തെ ഇൻസിഡൻസ് എന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നു. അത് എനിക്കൊരു ട്രാൻസ്ഫോർമേറ്റീവ് എക്സ്പീരിയൻസ് ആയിരുന്നു. എന്ന് വെച്ചാൽ ഒരു ഘടകങ്ങൾ നടന്നത് ഇന്ന് ഞാൻ എന്താണ് ആവാനുള്ള കാരണമാണ്. സോ പിന്നെ നോക്കുമ്പോൾ വളരെ സന്തോഷത്തിലും വളരെ പ്രൈഡോടെയാണ് കാണുന്നത്. എന്താ പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ വന്ന എല്ലാ കഷ്ടപ്പാടുകളായിക്കോട്ടെ ദുരന്തങ്ങളായിക്കോട്ടെ അതെനിക്കൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. എവറി അഡ്വേഴ്സിറ്റി വാസ് എൻ ഓപ്പർച്യൂണിറ്റി ഫോർ മീ. എനിക്ക് തോന്നുന്നു ഒരു ചെറിയ ഡിസബിലിറ്റി തന്നെയായിരുന്നു പിറവിയും അല്ലേ? ഞാൻ ജനിച്ചത് ഒരു ഡിസേബിൾ ചൈൽഡ് ആയിട്ടായിരുന്നു. പക്ഷേ അത് താങ്കളെ അലട്ടിയില്ല? അത് കാരണം പെയിൻഫുൾ ആയിരുന്നു. അത് പെയിൻഫുൾ ആയിരുന്നില്ല, അതായിരുന്നു അതിന്റെ ന്യൂനെസ്. ബിക്കോസ് പല ആൾക്കാർ ചോദിക്കും നിങ്ങളുടെ ബാല്യം എങ്ങനെ ഉണ്ടായിരുന്നു. എനിക്കൊരു ബാല്യം ഉണ്ടായില്ല. ബാല്യം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് എന്റെ ജീവിതത്തിൽ ഉണ്ടായില്ല. ജനിച്ചപ്പോ തന്നെ ഞാൻ ഒരു വലിയ ആളായിരുന്നു, വലിയ മുതിർന്ന ഒരു ആലോചിക്കുന്ന ഒരാളായിരുന്നു. എന്താ പറഞ്ഞാ, ഞാൻ ജനിച്ചത് ഒരു ഡിസബിലിറ്റി, കാല് എന്റെ ബാക്കിലായിരുന്നു. അപ്പോ 5-ാമത്തെ ദിവസം സർജറി നടന്നു, അതിന്റെ കാലില് പ്ലാസ്റ്റർ ഉണ്ടായിരുന്നു. പക്ഷെ ആദ്യത്തെ ഓർമ്മകൾ അമ്മ പറയുന്നത് 3 വയസ്സിൽ തന്നെ ഞാൻ എന്റെ വീടിന്റെ സൈഡിലിരിക്കുന്ന എന്റെ നെയ്ബേഴ്സിന്റെ കുട്ടികൾക്ക് പഠിപ്പിക്കാൻ തുടങ്ങി. അതിലും ഭയങ്കര ക്ലിയർ ആണ്, ഏത് കുട്ടികളെയും ഞാൻ പിടിക്കില്ല. ഭയങ്കര കഷ്ടത്തിലുള്ള പിള്ളേരെ, ആർത്തികമായിട്ട് അവർക്ക് കഷ്ടത്തിലുള്ള ആൾക്കാർ, അവരെ മാത്രം ഞാൻ സ്പോട്ട് ചെയ്തിട്ട് അവരെ. അപ്പൊ അപ്പം തന്നെ ഒരു മുത്തശ്ശി പോലെ ഒരു ആളായിരുന്നു. 3 വയസ്സിൽ ഒരു 90 വയസ്സുള്ള മുത്തശ്ശിയുടെ അങ്ങനെയായിരുന്നു വർത്തമാനമായിരുന്നു. അങ്ങനെ തന്നെ ഒരു കാഴ്ചപ്പാടായിരുന്നു. റൈറ്റും റോങ് എന്താണ്, അങ്ങനത്തെ ഒരു പേഴ്സൺ ആണ് ഇത്. 8-ാം വയസ്സിൽ എന്താ സംഭവിച്ചത്? 8-ാം വയസ്സിലാണ് ഞാൻ എന്റെ കാലത്തെ പ്ലാസ്റ്റർ ഒക്കെ ഇറങ്ങിയത്. അപ്പോ എനിക്ക് തോന്നി എന്റെ ജീവിതത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് ഡാൻസിങ്. ഡാൻസ് കളിക്കുന്നത് ഭയങ്കര ഇഷ്ടം. ഒന്നും പഠിച്ചില്ല, പക്ഷെ ഡാൻസ് കളിക്കാനുള്ള പഠിക്കാനൊന്നും ആവശ്യമില്ലല്ലോ. സോ എനിക്ക് തോന്നി ആർക്കാണ് ഇത് ചെയ്യാൻ കിട്ടില്ല. മെന്റലി റിട്ടാർഡഡ് കുട്ടികൾക്കാണ് ഇതിനെ ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ കിട്ടുന്നത്. അപ്പൊ അവർക്ക് ഞാൻ ഡാൻസ് പഠിപ്പിക്കാൻ തുടങ്ങി. അവിടെ നിന്നാണ് എന്റെ ഒരു സാമൂഹിക ജീവിതത്തിന്റെ ഒരു തുടക്കം എന്ന് പറയാൻ. 12 വയസ്സിൽ ഒരു പള്ളിക്കൂടം തുടങ്ങി വെച്ചു. അതെ, ഒരു സ്കൂൾ. അതെ അതെ. ആർക്ക് വേണ്ടിയായിരുന്നു ആ സ്കൂൾ? 100 കുട്ടികൾക്ക് ഫ്രം ദി നിയർ ബൈ സ്ലം. ഞാൻ രാവിലെ സ്കൂളിലേക്ക് പോകും, തിരിച്ച് സ്കൂളിൽ നിന്ന് വരുന്ന വഴിക്ക് ഒരു കമ്മ്യൂണിറ്റി ഹാളില് ഞാൻ 100 പിള്ളേര്. ആ 100 കുട്ടികൾക്ക് ക്ലാസ് എടുക്കും. എന്തിനെ കുറിച്ചായിരുന്നു അന്ന് ക്ലാസ് എടുത്തത്? എല്ലാ സബ്ജക്ട്സ്. താങ്കൾക്ക് അത്രയും നോളജ് ഒക്കെ ഉണ്ടായിരുന്നു അന്ന്? നോളജ് ഉണ്ടായിരുന്നോ ഇല്ലയോ എനിക്കറിയില്ല. ഞാൻ പഠിച്ചത് ഇനി ഒരാൾക്ക് ട്രാൻസ്ഫർ. അതേ ക്ലാസ്സിലുള്ളവർക്ക്? താങ്കൾ പഠിച്ച അതേ ക്ലാസ്സിലുള്ള കുട്ടികൾക്കാണോ? അതേ ക്ലാസ്സും അതിന്റെ താഴെയുള്ള ക്ലാസ്സസ് ആയിരിക്കാം. പല സമയത്ത് കുറച്ച് മുന്നോട്ടുള്ള ക്ലാസ്സസും ആയിരിക്കാം. ബിക്കോസ് എന്റെ ഹിന്ദി ഭയങ്കര സ്ട്രോങ് ആണ്. സ്ട്രോങ് ആണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഈ നമ്മുടെ നാട്ടിൽ ഇപ്പം അത്ര അസാധാരണമല്ലാത്ത ഒരു വാർത്ത ആണ് പലപ്പോഴും കൂട്ടബലാത്കാരം, ഗ്യാങ് റേപ്പ് എന്നൊക്കെ പറയുന്നത്. പത്രത്താളുകൾ ഇപ്പൊ ഒരു വാർത്ത മാത്രമാണ്. ഇപ്പൊ നമ്മുടെ ആളുകൾ പറയാൻ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. രഹസ്യമായും പരസ്യമായും അതിപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ പല സംസ്ഥാനത്തും, കേരളത്തിലും. ഇപ്പൊ താങ്കളും അങ്ങനെ ഒരു ഗ്യാങ് റേപ്പിന് വിധേയമായി, അതും 16 വയസ്സുള്ളപ്പം. ഈ ഇത്രയും പെയിൻഫുൾ ആയിട്ടുള്ള ലൈഫിലെ ഏറ്റവും ടെറിഫിക് എക്സ്പീരിയൻസ് ആയിരുന്നല്ലോ അത്. ആ എക്സ്പീരിയൻസ് താങ്കളുടെ മനസ്സിനെ എങ്ങനെയാണ് മാറ്റിമറിച്ചത്? താങ്കളുടെ തലച്ചോറിൽ എനിക്കൊന്നും ഒരു പക്ഷേ അഗ്നി പാഞ്ഞാല് ഫയർ ഉണ്ടായ ഒരു സംഭവമായിരുന്നു അത്. എന്നെ മാറ്റിയത് സമൂഹമാണ്. സമൂഹമാണ്, സൊസൈറ്റിയാണ്. എന്താന്ന് വെച്ചാൽ ആ ഇൻസിഡന്റ് എന്ത് നടന്നു, എങ്ങനെ നടന്നു, അതിനെ പറ്റിട്ട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. പക്ഷെ ആ ഇൻസിഡന്റ് നടന്നു കഴിഞ്ഞിട്ട് സമൂഹത്തിന്റെ കാഴ്ചപ്പാട് എന്തായിരുന്നു? ഒരു ബാധിക്കപ്പെട്ട ഒരു പേഴ്സന്റെ കൂടെ ആൾക്കാര് ഇവളാണ് കുറ്റവാളി, എന്തിനാ അവൾ അവിടെ പോയി,
രാത്രി എന്തിനു പോയി? അച്ഛനമ്മന്റെ അടുത്ത് നിങ്ങൾ കൂടുതൽ ഫ്രീഡം കൊടുത്തു. ഇവൾക്ക് ഇത്രയൊക്കെ നിങ്ങൾ ഫ്രീഡം കൊടുത്ത കാരണം ഇതന്നെ വേണം. അപ്പോ സൊസൈറ്റി പറഞ്ഞു, ഞാൻ ഏത് ഗ്രാമത്തിലാണ് പണിയെടുത്തോണ്ടിരുന്നത്, എവിടെയായി സംഭവം നടന്നത്, ആ ഗ്രാമത്തിന്റെ പഞ്ചായത്തിൽ ഞാൻ പോയപ്പോ അവര് പറഞ്ഞത് നിങ്ങളെ ഈ പെൺകുട്ടികളുടെ മൈൻഡിലൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളെ പോലെ ആൾക്ക് കിട്ടിയത് നല്ല പനിഷ്. അതുകൊണ്ട് വന്നിരുന്ന ഒരു ദേഷ്യമാണ് ഇന്ന് ഞാൻ ഇങ്ങനെ ആവാനുള്ള ഒരു കാരണം. എന്താണെന്ന് വെച്ചാൽ രണ്ട് കാര്യം നടന്നു അവിടെ. യുനോ, ഞാൻ ഡിസൈഡ് ചെയ്തു ഞാനൊരു വിക്ടിം അല്ല, എന്നെ ഇരയായിട്ട് നിങ്ങൾക്ക് നോക്കാനുള്ള അവകാശമില്ല, ഞാനൊരു സർവൈവറാണ്. ഓക്കെ, ആർക്കെങ്കിലും മുഖം മറയ്ക്കണമെങ്കിൽ എന്നെ റേപ്പ് ചെയ്ത 8 പേര് മുഖം മറയ്ക്കണം, അവരും തല താത്തി നടക്കണം, ഞാനെല്ലാം നടക്കണം. അവരെ സൊസൈറ്റിയുടെ മുമ്പിൽ കൊണ്ടുവരാൻ താങ്കൾ കഴിഞ്ഞിരുന്നു? അപ്പൊ കഴിഞ്ഞില്ല, കഴിഞ്ഞില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് താങ്കളെ പോലെ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡി, ഇവരൊന്ന് മാപ്പർഹിക്കുന്നില്ലല്ലോ. ശരിക്കും അവര് റിപ്പന്റ് ചെയ്താൽ പോലും മാപ്പർഹിക്കുന്നില്ലെന്നാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ നിർഭയ കേസൊക്കെ എന്തുകൊണ്ടുണ്ടായി? തീർച്ചയായിട്ടും. അപ്പൊ ഇതൊരു അന്നത്തെ ഒരു നിർഭയ തന്നെയാണല്ലോ ഈ കേസും. തീർച്ചയായിട്ടും, കാര്യം അത്രയും ഭീകരമായിരുന്നല്ലോ അത്. ആ സംഭവത്തിൽ എന്തുകൊണ്ടാണ് ഇവര് നിയമത്തിന് മുന്നിലെങ്കിലും കൊണ്ടുവരാൻ കഴിയാതെ പോയത്? ഒന്ന്, അവര് സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. രണ്ടാമത്തത്, കുടുംബം, സമൂഹം, ഇവരെല്ലാരും നടന്നു കഴിഞ്ഞു, ഇനി ഇതിൽ എന്തിനാ പോണ്ടത്, ഇനി അങ്ങനത്തെ ഒരു ചോദ്യം ഉണ്ടായി. അതേ സമയത്ത് എന്നെ എൻ്റെ ഉള്ളിൽ ഒരു ഡിഫറെൻ്റ് ഒരു ഫീലിംഗ് വന്നു. അപ്പൊ എന്നെ കൊണ്ട് നടന്ന എൻ്റെ മുകളിൽ നടന്ന ഒരു സംഭവം ഇനി ആർക്കും നടക്കാൻ പാടില്ല, അങ്ങനത്തെ ഒരു ഫീലിംഗ് എനിക്ക് വന്നു കഴിഞ്ഞു. അപ്പൊ എനിക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാനുള്ള ആ സമയത്ത് സാഹചര്യങ്ങൾ കറക്റ്റ് ആയിരുന്നില്ല. പക്ഷെ അതേ സമയത്ത് അത് ചെയ്യാൻ കിട്ടിയില്ല, അതിൻ്റെ ദേഷ്യം, അതിൻ്റെ വിഷമം, അതിൻ്റെ ഹെൽപ്ലെസ്നെസ് ആണ് എന്നെ പ്രജ്വല പോലെ ഒരു ഓർഗനൈസേഷൻ സ്ഥാപിക്കാൻ, അതിൻ്റെ ത്രൂ ഇന്ന് 1000 ആൾക്കാരനെ ലോന്റെ മുമ്പ് കൊണ്ടുവരിക, അവരെ പനിഷ്ചേപ്പിക്കുക, അവർക്ക് ലൈഫ് ഇംപ്രിസൺമെന്റ് കൊടുപ്പിക്കുക, അല്ലെങ്കിൽ അവർക്ക് ഹാങ്ങിങ് ഞാൻ രക്ഷപ്പെടുത്തുന്ന ഓരോ കുട്ടിക്ക് നീതി കിട്ടുമ്പോൾ എനിക്ക് നീതി കിട്ടുകയാണ്. അതായത് ജീവിതത്തിലെ അല്ലെങ്കിൽ ലൈഫിലെ ചില പ്രത്യേക സിറ്റുവേഷൻ കൊണ്ട് പ്രോസിക്യൂഷൻ പോലെയുള്ള പരിപാടിയിലേക്ക് ഇറങ്ങേണ്ടി വരുന്ന, മാംസം വിറ്റ് ജീവിക്കേണ്ടി വരുന്ന ഇന്ത്യയിലെ പെൺകുട്ടികൾ, അവരുടെ ഒരു ഒരു സേവിയർ ആയിട്ട് താങ്കൾ അവതാരം ചെയ്തപ്പോൾ താങ്കളുടെ മനസ്സിൽ ഈ ഉണ്ടായ ബാല്യകാലത്തെ മുറിവാണോ അതിന് പ്രേരകമായത്? കാരണം എനിക്ക് തോന്നുന്നത് എന്നും പ്രോസിക്യൂഷൻ നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട്. അതൊക്കെ നമ്മൾ അവഗണിച്ചാലും ഉണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്, റിയാലിറ്റിയാണ്. അപ്പൊ ഈ ഇങ്ങനെ ചവിട്ടി മെതിക്കപ്പെടുന്ന ഗേൾസ്, പെൺകുട്ടികൾ, വിമൻ, ഈ വിമൻ ഫോക്കിനെ സംഘടിപ്പിക്കാനാണ് താങ്കൾ പിന്നീട് ഇറങ്ങിത്തിരിക്കുന്നത്, ഈ പ്രജ്വല പോലുള്ള സംഘടന. അതെ, പക്ഷേ യുനോ, ഇത് നിങ്ങൾ പറയുമ്പോൾ, പ്രോസിക്യൂഷൻ എന്ന് പറയുമ്പോൾ ഏത് ഏജിന്റെ ഹ്യൂമൻ ബീങ്ങിനെ പറ്റിയിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്, അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ബിക്കോസ് നമ്മൾ പ്രോസ്റ്റിറ്റ്യൂഷൻ പറയുമ്പോൾ സ്ത്രീകളായിരിക്കും, 10-15 വയസ്സുള്ള പെൺകുട്ടികളായിരിക്കും. ഞാൻ രക്ഷപ്പെടുത്തിയ ഏറ്റവും യങ്സ്റ്റ് ചൈൽഡ് 3 വയസ്സ് കുട്ടിയാണ്. 3 വയസ്സുള്ള കുട്ടിയും വിധേയമായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രോസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ സംസാരിക്കണം നമ്മൾ പറയേണ്ട ആവശ്യമുണ്ട്. ഇത്ര ചെറിയ ചെറിയ 3-4 വയസ്സ് കുട്ടിയിൽ നിന്ന് 40-50 വയസ്സുള്ള സ്ത്രീകളും ഉണ്ടാവും. പക്ഷെ അതാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിൽ മാത്രം ഗ്ലോബലി ഉള്ള ഏറ്റവും വേർസ്റ്റ് ഫോം ഓഫ് സെക്സ് സ്ലേവറി. ഓക്കേ, സെക്സ് ക്രൈമിലെ വേർസ്റ്റ് ഫോം ഇതാണ്. ഒരു റേപ്പ് നടക്കുന്നു 1 പ്രാവശ്യം, പ്രോസ്റ്റിറ്റ്യൂഷനിൽ നടക്കുന്നത് എന്താണ്, ദിവസത്തിൽ 10 പ്രാവശ്യം റേപ്പ്. ഒരു ദിവസമല്ല, ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും. ഹാർഡ്ലി 7% ഓഫ് ദ ഗേൾസ് ഹു ആർ സോൾഡ് ഇൻ പ്രോസ്റ്റിറ്റ്യൂഷൻ എവർ ഗെറ്റ് റെസ്ക്യൂഡ്. എന്നുവെച്ചാൽ നമ്മൾ 100 പിള്ളേർ വിൽപ്പനപ്പെട്ടു പോയാൽ അതിൽ 7 കുട്ടികൾ കൂടി റെസ്ക്യൂ ആവുന്നില്ല ഇന്നത്തെ ദേശത്തിലെ ഇന്നത്തെ സ്റ്റാറ്റിസ്റ്റിക്സ്. ഓക്കെ, സോ നമ്മൾ, ഞാൻ എൻ്റെ ഉള്ളിൽ എൻ്റെ ജ്വാല വെളിയിൽ വന്നപ്പോൾ എനിക്ക് തോന്നി റേപ്പിനെ പറ്റിയിട്ട് പണിയെടുക്കണോ വേർസ്റ്റ് ഫോം ഓഫ് റേപ്സിനെ പറ്റിയിട്ട് പണിയെടുക്കണോ. ഞാൻ അങ്ങനെയാണ് മറ്റൊരു രീതിയിൽ എനിക്ക് വേറൊരു അഭിമാനമുണ്ട് സുനിതാ കൃഷ്ണനെ ഈ വേദിയിലേക്ക് വന്നപ്പോൾ. കാരണം ഇത് 100-125 എപ്പിസോഡ് വരെ ആയി നിൽക്കുന്ന ഒരു പ്രോഗ്രാമാണ്. കേരളത്തിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ടെലിവിഷൻ കാഴ്ചയായിട്ട് ഇത് മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇത് ഇതിൻ്റെ അകത്തെ ക്വിസിംഗ് കൊണ്ടല്ല, ഇതിൻ്റെ ഇതിൽ വന്നു പോകുന്ന ആൾക്കാരുടെ ജീവിത അനുഭവങ്ങൾ കൊണ്ട്, അതിൻ്റെ തീഷ്ണത, അതിൻ്റെ ഫയർ, അതിൻ്റെ കാഠിന്യം. അപ്പോൾ താങ്കൾ KBC കോൻ മെനക ക്രോർപതിയിൽ അമിതാഭ് ബച്ചനോടൊപ്പം പങ്കെടുത്ത ആളാണ്. ക്രാന്തി വീർ എപ്പിസോഡിൽ ഞാൻ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആയിരുന്നു. വളരെ സന്തോഷം, കാരണം
കെ ബി സി നിന്ന് താങ്കൾ ഫ്ലവേഴ്സ് ഒരു കോടിയിലേക്കാണ് വരുന്നത്. സത്യമേവ ജയതയിലും താങ്കൾ പങ്കെടുത്തു. പക്ഷേ കെ ബി സിയിൽ എനിക്ക് ഒരു കോടി കിട്ടിയില്ല. കിട്ടിയില്ല. അമിതാഭ് ബച്ചൻ എന്തായിരുന്നു ഓഫർ ചെയ്തത്? അമിതാഭ് ബച്ചൻ സ്വന്തമായിട്ട് കുറെ ഓഫർ ചെയ്തു. അത് ആർക്കും അറിയില്ല. പക്ഷെ ഈ വേദിയിൽ ഞാൻ നിങ്ങൾക്ക് പറയുന്നു, ഈ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് അയാള് ഇമ്മീഡിയറ്റ്ലി പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ 11 lakhs സുനിത എനിക്ക് ഇപ്പോ ഇമ്മീഡിയറ്റ്ലി തരാൻ കിട്ടുന്ന ഇത്രയാണ്, ഇതുകൊണ്ട് പ്ലീസ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രോഗ്രാം കൊടുക്കുന്നു. അങ്ങനെ ഒരു Everybody, you're also doing such wonderful. പൊതുവെ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിൽ പൊതുവെ അങ്ങനെ ഇഷ്ടമല്ല ആളുകൾ. പക്ഷേ പ്രായമായി എന്ന് കാണിച്ചുകൊണ്ട് ഒരുപാട് നല്ല വേഷങ്ങൾ അദ്ദേഹം ചെയ്തു. ഗ്രേസ്ഫുള്ളി അത് മാത്രമല്ല, അദ്ദേഹം അത് എൻജോയ് ചെയ്ത് ചെയ്യുന്നു, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. ആരോ പറഞ്ഞ പോലെ പിള്ളേരൊക്കെ വളർന്നെങ്കിലും ഇപ്പോഴും ഞാൻ ബുദ്ധിമുട്ടി ജീവിക്കുന്നു എന്നാരോ പറയുന്ന പോലെയാണ്. ഈ ഏജിലും ഹ്യൂമറും എല്ലാം ഉണ്ട്. അദ്ദേഹത്തിന്റെ ശബ്ദം തന്നെ നമ്മളെ ലഹരി പിടിപ്പിക്കും. അപ്പോ ഇന്നിപ്പോ ആരാ കൂടെ വന്നിരിക്കുന്നത്? എന്റെ ബെറ്റർ ഹാഫ് കെട്ടിയോൻ. എന്റെ കെട്ടിവ് എന്ന് പറയുന്നത് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്റെ കോൺഫിഡന്റ്, എന്റെ ഫിലോസഫർ എന്നൊക്കെ പറയുന്നത് കൂടുതലായിട്ട്. പക്ഷേ ഹീസ് മൈ ബെറ്റർ ഹാഫ് ആൻഡ് എന്റെ ജീവിതത്തിൽ സഹഭാഗിയായിട്ട് ഇരിക്കുന്ന രാജേഷ് ടച്ച്റിവർ. രാജേഷ് ടച്ച്റിവർ എനിക്കൊന്ന് ഒരു ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന ചലച്ചിത്ര സംവിധായകനാണ്. അദ്ദേഹത്തിന്റെ പടം കാൻ ഫിലിം ഫെസ്റ്റിവലിലൊക്കെ തന്നെ ഇൻ ദ നെയിം ഓഫ് ബുദ്ധ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പോയിരുന്നു. അപ്പൊ അതും ഞങ്ങൾക്ക് അഭിമാനമാണ്. അപ്പൊ അദ്ദേഹത്തെ കൂടി നമുക്ക് സ്വാഗതം ചെയ്യാം. ഹായ് രാജേഷ് ടച്ച്റിവർ. നമസ്തേ. രാജേഷിന്റെ പേര് കേട്ട ആൾക്കാർ അമ്പരക്കണ്ട. എവിടെയാ ജനിച്ചത്? അരക്കുളം. അരക്കുളം. എത്ര കാലമായി ഹൈദരാബാദിൽ താമസമാക്കിയിട്ട്? 25 years. സംവിധാനമായിട്ട് മലയാളത്തിലേക്ക് വന്നോ? ഒരു പടം ബൈലിംഗിൾ ആയിരുന്നു, നാ ബംഗാരത്തള്ളി എന്ന തെലുങ്കിലും. മലയാളത്തിൽ എന്തായിരുന്നു എന്റെ പേര്? എന്റെ. എനിക്കൊന്ന് ആ സിനിമയല്ലേ തെലുങ്കില് മികച്ച ചിത്രമുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത്? മികച്ച ചിത്രത്തിനുള്ളത് കിട്ടി, മികച്ച നടി, മികച്ച മ്യൂസിക് ഡയറക്ഷൻ ആൻഡ് സ്റ്റേറ്റ് അവാർഡ്, ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് അവാർഡ്, മികച്ച നടി ആദ്യമായിട്ട് സിദ്ദിഖിന് ബെസ്റ്റ് ആക്ടറിനുള്ള അവാർഡ്. എനിക്ക് തോന്നുന്നു ആ സിനിമ സുനിതാ കൃഷ്ണന്റെ അനുഭവങ്ങളെ ആധാരമാക്കി ചെയ്ത സിനിമയാണ്. സുനിതാ കൃഷ്ണൻ റെസ്ക്യൂ ചെയ്ത, രക്ഷപ്പെടുത്തിയ ഒരു കുട്ടിയുടെ ലൈഫിനെ ഇൻസ്പയർ ചെയ്തുകൊണ്ട് ചെയ്തൊരു. താങ്കൾ പറഞ്ഞ ഒരു ഡയലോഗ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, ഈ റെസ്ക്യൂ ഓപ്പറേഷനിൽ സുനിതാ കൃഷ്ണ മരിച്ചു പോയാലും അതൊരു അഭിമാനമായിട്ട് കാണുന്നു. ഒരു പണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെയല്ലേ, തീർച്ചയായിട്ടും ചത്താലും ചെയ്തിട്ട്. എനിക്ക് തോന്നുന്നു താങ്കളുടെ ചലച്ചിത്ര ജീവിതം കേരളത്തിലെ ആളുകൾ ചിലപ്പോ ഒരുപക്ഷെ വളരെ കൂടുതൽ അറിയുന്നില്ലായിരിക്കും. അപ്പൊ ഞാൻ ചില കാര്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട്. ഇപ്പൊ ഏതൊക്കെ ഭാഷകൾ താങ്കൾ സിനിമ ചെയ്ത് കഴിഞ്ഞു? ഇംഗ്ലീഷ്, ഹിന്ദി, തെലുഗു, ഒഡിയ, തമിഴ്. ഇംഗ്ലീഷിൽ ഏത് പടമാ ചെയ്തത്? ഇൻ ദ നെയിം ഓഫ് ബുദ്ധ. അതിലും എന്തായിരുന്നു എന്റെ പ്രമേയം? അത് ശ്രീലങ്കൻ സിവിൽ വാറിനെ ബേസ് ചെയ്തിട്ടായിരുന്നു. അതാണോ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പോയത്? അതായിരുന്നു. ഓക്കെ. അവിടെ എങ്ങനെ എന്റെ ഒരു സ്വീകരണം എങ്ങനെയായിരുന്നു, റിസപ്ഷൻ? അത് വലിയൊരു പ്രശ്നങ്ങളായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാല് ശ്രീലങ്കൻ സിവിൽ വാറിന്റെയും റെഫ്യൂജീസിന്റെയും ബേസ് ചെയ്തുകൊണ്ട് ശ്രീലങ്കൻ ഹൈക്കമ്മീഷൻ ആൻഡ് ചൈനീസ് ഗവൺമെന്റ് അവരൊരുമിച്ച് ഈ പടത്തിന്റെ സ്ക്രീനിങ് സ്റ്റോപ്പ് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ട് സ്റ്റോപ്പ് ചെയ്തു. എനിക്ക് തോന്നുന്നു ശ്രീലങ്കയെ ചൈന സപ്പോർട്ട് ചെയ്യുന്നു, ചൈന രണ്ടുപേരും. ഈ സിവിൽ വാറില്, ശ്രീലങ്കയിൽ നടന്ന ഈ ശൃംഖല തമിഴ് സിവിൽ വാറില് താങ്കൾ ഏതെങ്കിലും പക്ഷം പിടിച്ചിരുന്നോ ഈ സിനിമയിൽ? ഇത് പക്ഷമല്ല, ഇതൊരു ന്യൂട്രൽ ആണ്. ഓഡിയൻസിന് തീരുമാനിക്കാം ഏത് പക്ഷത്ത് ചേരണോ ചേരണ്ടയോ. അവിടുത്തെ പ്രശ്നം എന്താണ്? അവിടുത്തെ ക്രൂഡ് റിയാലിറ്റി താങ്കൾ കാണിച്ചു കൊടുക്കുകയാണ്. ക്രൂഡ് റിയാലിറ്റി ഉണ്ട്. എന്തിനാണ് ഇത്രയധികം റെഫ്യൂജീസ് പല പല ദേശങ്ങളിലേക്ക് അവര് ഇല്ലീഗൽ ആയിട്ട് മൈഗ്രേഷൻ നടത്തുന്നത്, അതെല്ലാം അതിൽ കൂടെ കാണുന്നുണ്ട്. ഓക്കെ, താങ്ക് യു രാജേഷ്. താങ്കൾ വന്നത് വലിയൊരു ഓണർ ആയിട്ട് ഞങ്ങൾ കാണുന്നു. അപ്പോ ഇടയ്ക്കൊന്ന് സഹായിക്കേണ്ടി വരും. നാഷണലി ഇന്റർനാഷണലി ഞാൻ എത്ര വലിയൊരു മണ്ടിയാണെന്ന് അറിയാൻ പോകുന്നു അടുത്ത. അല്ലല്ല, അതിന്റെ ചെറിയ നാട്ടുകാർ അറിയാൻ പോകുന്നു. തീർച്ചയായിട്ടും വലിയ ബുദ്ധിമതിയും ബുദ്ധിശാലിയും പ്രവർത്തനത്തിൽ താല്പര്യമുള്ള ഒരാളും. അത് നിങ്ങൾ പറയുന്നു, എന്റെ ഹാർട്ട് ബീറ്റ് വേറെ പറയും. അപ്പൊ ഹാർട്ട് ബീറ്റ് കൂട്ടേട്ടാ. സാധാരണ ഉള്ള ഒരു കെ ബി സി പോലെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ക്വിസിംഗ് കോമ്പറ്റീഷൻ നടക്കുന്ന ആ ഒരു സംഭവം അല്ല ഇവിടെ. ഇവിടെ നമുക്കെന്ന് വെച്ചാൽ അവര് ഒരുപാട് പൊള്ളുന്ന പരമാർത്ഥങ്ങളുണ്ട്, ഒരുപാട് റിയാലിറ്റീസ്. അതിലൂടെ ഒക്കെ കടന്നു പോകുക, അതൊക്കെ ആളുകൾക്ക് മോഡലാകുക,
ഈ കാരണം സമൂഹം അറിയാതെ സൊസൈറ്റി ഒരിക്കലും ശ്രദ്ധിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ സൊസൈറ്റി ഈ അവരുടെ ഔട്ട്വേർഡ് അപ്പിയറൻസിൽ അറിയാതെ പോകുന്ന കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഫോർ ദാറ്റ് ഐ നീഡ് ടു താങ്ക് യു. താങ്ക് യു, താങ്ക് യു. താങ്കൾ എനിക്ക് താങ്കൾ വന്നത് തന്നെ നമുക്ക് വളരെ സന്തോഷവും അഭിമാനവും ഉള്ള കാര്യമാണ്. സുന്ദര കൃഷ്ണനെ കുറിച്ച് ഒരുപാട് കേട്ടിരിക്കുന്നു പ്രേക്ഷകർ. അപ്പൊ എനിക്ക് വേണ്ടിയല്ല, ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടിയാണ് താങ്കളോട് താങ്ക്സ് പറയുന്നത്. അപ്പൊ ഇനിയിപ്പോ രണ്ട് രീതിയാണ് ഇവിടെ, കെ ബി സി പോലെയല്ല. 10 questionsലൂടെ 1 crore ൽ എത്താം, 20 questionsലൂടെയും 1 crore ൽ എത്താം. 10 questions ആണെങ്കിൽ മത്സര റൂഫിൽ നടക്കുന്നത്, കുറച്ച് അങ്ങ് നമ്മൾ പൊങ്ങും. 10 lakhs ഒരു ക്വസ്റ്റിന്, 10 lakhs into 10 into 1 crore എന്നുള്ള കണക്ക് ശാസ്ത്രം, മാത്തമെറ്റിക്സ് അവിടെ. അപ്പൊ നോ ലൈഫ് ലൈൻ, നോ ഹെൽപ്പ് ലൈൻ, ഒന്നുമില്ല. നമ്മൾ പിടിവള്ളി എന്ന് മലയാളത്തിൽ പറയും, പിടിച്ച് കയറാനുള്ള വള്ളി. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. സ്ലോ ആൻഡ് സ്റ്റഡി 20. അതല്ല, നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളൂ, നമുക്ക് പതുക്കെ പോകാം. അപ്പൊ നമുക്ക് 20 ചോദ്യങ്ങളിലൂടെ നമ്മൾ 1 crore ൽ എത്തുന്നു. വളരെ സന്തോഷം സുന്ദര കൃഷ്ണൻ. അപ്പൊ നമ്മൾ ഇനി താങ്കൾ ബുദ്ധിമതിയാണെന്ന് തെളിയിക്കാൻ പോകുന്ന ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 10,000 rupees. മോണിറ്റർ പ്ലീസ് ഇൻകർ. ആദ്യത്തെ ചോദ്യം, ഏത് നഗരത്തിലാണ് ഹുസൈൻ സാഗർ തടാകം? ഹുസൈൻ സാഗർ ലേക്ക് എവിടെയാണെന്നാണ് ചോദ്യം. 5 options. 5 options ഉണ്ട്. ഓപ്ഷൻ എ ശ്രീനഗർ, ഓപ്ഷൻ ബി ഹൈദരാബാദ്, ഓപ്ഷൻ സി ഭുവനേശ്വർ, ഓപ്ഷൻ ഡി ലക്നൗ, ഓപ്ഷൻ ഇ റാഞ്ചി. ബി ഹൈദരാബാദ്. അതെ, യു ആർ ഷുവർ? 100%. ഹുസൈൻ സാഗർ തടാകത്തിൽ, ഈ ലേക്കിൽ അവിടെ എങ്ങാനും പോകാൻ കഴിഞ്ഞിട്ടുണ്ടോ? വീട്ടിൽ നിന്ന് ഒരു 8 kilometers ദൂരെ ഉള്ളൂ. 8 kilometers ഹാർട്ട് പ്ലസ് അവിടെ ഒരു ബുദ്ധ സ്റ്റാച്ചു ഉണ്ട് തടാകത്തിന്റെ മിഡിലിൽ, വളരെ ഹൈറ്റിലുള്ള ഒരു ബുദ്ധ സ്റ്റാച്ചു. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ലേക്ക്, വിത്ത് അത് കാണണം. ഇറ്റ്സ് എ പ്രൈഡ് ഓഫ് തെലങ്കാന. ഹൈദരാബാദിന്റെ പ്രൈഡാണ് ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുന്നേ 1563 എന്തോ ആണ് അത് പണി കഴിപ്പിച്ചത്. അപ്പൊ കുത്തബ് ഷാ പണി കഴിപ്പിച്ചതാണ്. അതെ. അപ്പൊ ഹൈദരാബാദ്, ഉത്തരം ശരി, റൈറ്റ് ആൻസർ. അപ്പൊ 10,000 rupees ടു യു. ഓക്കെ. അപ്പം താങ്കളുടെ ഈ ലൈഫ് ജേണി ആരംഭിക്കുന്നത് നമ്മൾ എനിക്കൊന്ന് കുട്ടികൾക്ക് വേണ്ടി തുടങ്ങിയ ചെറിയ സ്കൂളിൽ നിന്നാണ് അല്ലെ? അപ്പൊ അച്ഛൻ എവിടെയായിരുന്നു? അച്ഛനമ്മ ജനിച്ചത് പാലക്കാടാണ്. അപ്പൊ ഞാനൊന്നും ജനിച്ചിട്ടില്ല, കേരളത്തില് ജനിച്ച് വളർന്ന അനുഭവമില്ല. നിങ്ങൾ എത്ര കുട്ടികളായിരുന്നു? 4 പേര്, 3 പെൺകുട്ടികള്, 1 ആൺകുട്ടി. അച്ഛൻ സർവേ ഓഫ് ഇന്ത്യയിൽ ജോലിയായ കാരണം എല്ലാ 2 വർഷം ട്രാൻസ്ഫർ ഉണ്ടാവും. സർവേ ഓഫ് ഇന്ത്യനെ പറ്റിയിട്ട് നിങ്ങൾക്ക് അറിയുന്ന തോന്നുന്നു. സർവേ ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയുടെ മാപ്പ് ഒക്കെ ഉണ്ടാക്കുന്ന, എല്ലാം കൗണ്ടൂർ മാപ്പിംഗ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ അച്ഛൻ കൂടുതലും മലപ്രദേശത്തിലേക്കായിരുന്നു, നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയേഴ്സ്, അരുണാചൽ പ്രദേശ്, ഷിലോങ് ആ ഏരിയസിലേക്കായിരുന്നു. അപ്പോൾ എല്ലാ 2 വർഷം നമ്മള് പല സിറ്റി ടു സിറ്റി. ഇപ്പൊ എന്റെ ജനനം പ്ലസ് എന്റെ അപ്ബ്രിംഗിങ് പല സിറ്റിയിലാണ് നടന്നത്. സോ വീട്ടില് കൂടുതലും നമ്മൾ അത് കാരണം ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ബിക്കോസ് നമ്മള് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ ഐഡന്റിറ്റി നമ്മൾ വളർത്തിയെടുത്തത് ആസ് എൻ ഇന്ത്യൻ. നല്ല മലയാളം താങ്കൾ എവിടുന്ന് പഠിച്ചു? അച്ഛനമ്മിന്റെ കൂടെ മലയാളം സംസാരിക്കണം. പിന്നെ എനിക്ക് ഇവിടെ ഒരു വണ്ടർഫുൾ ഭർത്താവ് കിട്ടി, ഒരു ഹാർഡ് കോർ മല്ലു ഭർത്താവ് കിട്ടി. മലയാളം മാത്രം ജീവിക്കുന്നത്, മലയാളം ടച്ച് വിട്ടിട്ടില്ല. അത് കാരണം രാജേഷ്, കാരണം മലയാളം പാചകം പഠിച്ചു, കല്ലുചട്ടികളിൽ മാത്രം കൂട്ടാൻ ഉണ്ടാക്കാനും പുളിശ്ശേരി ഉണ്ടാക്കാനും ചമ്മന്തി അരിക്കാനും അതൊക്കെ പഠിച്ചു. പഠിച്ചു മാത്രല്ല, അത് മാത്രമേ ഇപ്പൊ ഇഷ്ടമുള്ളൂ. അങ്ങനെയല്ല ജീവി വളർന്നത്. നമ്മള് ചപ്പാത്തി ഒക്കെ കഴിച്ചിട്ടാണ് ജീവിച്ചിട്ട് വന്നത്. പക്ഷെ ഇപ്പോ പുളിശ്ശേരിയും കഞ്ഞിയും ചമ്മന്തിയും എന്താ കണ്ണിമാങ്ങ അച്ചാറും കന്താരിയും മുളകും ഇതൊക്കെ കഴിക്കാനുള്ള സുഖം ഇപ്പൊ മനസ്സിലായി, അതിന്റെ ടേസ്റ്റ് വന്നതാണ്. ഈ താങ്കൾ സൊസൈറ്റിയിൽ ഒരു ഇന്റർഫിയർ ചെയ്യാൻ തുടങ്ങിയ, ഇടപെടാൻ തുടങ്ങിയല്ലോ, ഇടപെടാൻ തുടങ്ങിയ എനിക്കൊന്ന് താങ്കൾ ഒരു അകാലത്തിൽ തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ചെറിയ ഏജിലെ താങ്കൾ സൊസൈറ്റിയെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങി, അപ്പോഴൊക്കെ അച്ഛൻ ഉണ്ടായിരുന്നോ കൂടെ? അച്ഛൻ ഇപ്പോ ഒരിക്കൽ ഉണ്ടായിരുന്നു, 3 ആഴ്ച മുമ്പ് ഒരിക്കൽ എന്റെ കൂടെ ഉണ്ടായിരുന്നു. 3 ആഴ്ച മുമ്പാണ് അച്ഛൻ മരിച്ചത്. അച്ഛന്റെ സപ്പോർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അച്ഛൻ ചെറുപ്പത്തിൽ നിന്ന് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്, എന്റെ ഫസ്റ്റ് ഹീറോ, മൈ ഫസ്റ്റ് ലവ് ആൻഡ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. ബിക്കോസ് അച്ഛനും ഞാനും എപ്പോഴും, അച്ഛൻ എന്നെ ഒരു ചെറിയ കുട്ടിയായിട്ട് എപ്പോഴും കണ്ടിട്ടില്ല, കുട്ടിയായിട്ടേ കണ്ടിട്ടില്ല. നമ്മൾ രണ്ടുപേരും നമ്മൾ എപ്പോഴും ഈക്വൽസ് ആയിരുന്നു. അപ്പോൾ ലോകത്തിനെ പറ്റിയിട്ട് സംസാരിക്കുക, എന്താണ് ശരി, എന്തിനാണ് തെറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കുക 3-4 വയസ്സും തന്നെ. അപ്പം എനിക്ക് ഓർമ്മയുണ്ട്, യുനോ അച്ഛൻ്റെ അടുത്ത് ചോദിക്കുന്നത്, ബിക്കോസ് എൻ്റെ ഹൈറ്റ് ചെറുതാണ്, ഐ എം ജസ്റ്റ് 4 feet 6 inches. ഇത് ഞാൻ എപ്പോഴും ക്ലാസ്സിൽ ഫ്രണ്ടിൽ നിൽക്കുന്നു അങ്ങനെ. അപ്പോൾ അച്ഛൻ എപ്പോഴും എനിക്ക് പറഞ്ഞു തന്നതാണ്, നിന്റെ അടുത്ത് എന്തില്ലാന്ന് നീ എപ്പോഴും ആലോചിക്കേണ്ട, നിന്റെ അടുത്ത് എന്താ ഉള്ളത്
അതിനെ നീ അത് അങ്ങനെ. അപ്പൊ അത് മാത്രമല്ല, യുനോ, എന്റെ അച്ഛനെ എന്റെ മുകളിലൊരു വിശ്വാസം, ഒരു അൺബിലീവബിൾ വിശ്വാസമായിരുന്നു. അത് എൻ്റെ വേറെ സിബ്ലിങ്സിന് അത് കിട്ടിയിട്ടില്ല, പക്ഷെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ലൈക്ക് ഞാൻ 4 വയസ്സാവുമ്പോൾ ഒറ്റയ്ക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടിൽ സ്കൂളിലേക്ക് പോകും. സ്കൂള് സഞ്ചരിക്കുമായിരുന്നു. ആ നോർമൽ ബസ്സിൽ സഞ്ചരിക്കും. ലൈൻ ബസ്സിൽ 4 വയസ്സ് കുട്ടി, അതെ, കുട്ടിയായിരുന്നു. അപ്പൊ അച്ഛനെ എന്റെ മുകളിൽ അത്രയും വിശ്വാസമായിരുന്നു. അത് നിന്നെ മുകളിൽ വിശ്വാസം ഉണ്ട് എനിക്ക് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ചെയ്ത് കാണിക്കും പൊക്കോ, യുനോ, ഞാൻ പോയി. ബിക്കോസ് എൻ്റെ അച്ഛൻ പറഞ്ഞു പൊക്കോ എന്ന് പറഞ്ഞാൽ ഞാൻ ഓട്ടോമാറ്റിക്കലി കേപ്പബിൾ ആണ്. അതേപോലെ എൻ്റെ ഉള്ളിലിരിക്കുന്ന എല്ലാ ടാലൻറ്റും, കുറച്ച് പാട്ട് പാടാൻ അറിയാം, കുറച്ച് ഡാൻസ് കളിക്കാൻ അറിയാം, വായന ഉണ്ട്, കുറച്ച് ചെറുതായിട്ട് വായനകളുണ്ട്, എഴുതാൻ നല്ല ഇൻട്രസ്റ്റ് ആണ് എനിക്ക്, പോയിംസ് എഴുതാനും പാട്ട് എഴുതാനും, എന്ത് ഇത്ര ചെറിയ ചെറിയ ടാലൻ്റ് ആയിരിക്കും, വലിയ വലിയ ടാലൻ്റ് ഒന്നുമില്ല. ആ ടാലൻറ്റിനെ മുഴുവൻ നീ കംപ്ലീറ്റ്ലി നിന്റെ ഉള്ളിൽ കൊണ്ടുവരും. ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ചില ലൈഫ് മൊമെന്റ്സിലൂടെ താങ്കൾ കടന്നു പോകുമ്പോൾ അച്ഛൻ എങ്ങനെയാണ് അതിനോട് റെസ്പോണ്ട് ചെയ്തത്? കാരണം അച്ഛൻ അത് ഏത് പിതാവായാലും കുറച്ച് വറീഡ് ആയി പോകുമല്ലോ. അപ്പൊ അങ്ങനെ അദ്ദേഹം വറീഡ് ആയോ? എനിക്ക് എന്റെ അച്ഛനെ മനസ്സിലാക്കാൻ കുറച്ച് വൈകിപ്പോയി എന്ന് എനിക്ക് ഇന്ന് മനസ്സിലാവുന്നു. ബിക്കോസ് അന്ന് എനിക്ക് തോന്നി എന്റെ അച്ഛൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല പോലെ തോന്നി. എന്താ പറഞ്ഞ, അച്ഛൻ ഒന്നും പറയൂല, തടസ്സം പറയൂല, ചോദ്യം ചോദിക്കൂല, ഒന്നും പറയൂ, സൈലൻസ്. അയാളുടെ സൈലൻസ് സപ്പോർട്ടാണ് എന്നെ ഉണ്ടാക്കിയത്. അത് ഞാൻ എനിക്ക് മനസ്സിലാക്കാൻ ടുക്ക് മീ മെനി മെനി ഇയേഴ്സ്, മെനി ഇയേഴ്സ്. ഒരു കാലത്ത് ഞാൻ വിചാരിച്ച റിജക്ഷൻ, ഐ തോട്ട് ഹി ഹാഡ് റിജക്റ്റഡ് മീ by not, you know, നിങ്ങൾക്ക് എന്നെ ഇത്രയും ഇഷ്ടം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണ്ടേ, ഞാൻ ചെയ്തത് കറക്റ്റാണ്, അങ്ങനെ ഒരു ചെറിയ ഫീലിംഗ് എനിക്ക് കുറെ വർഷങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇന്ന് എനിക്ക് മനസ്സിലായി. ആ സമയത്താണ്, അത് കഴിഞ്ഞിട്ട് പിന്നെ പല കാര്യങ്ങളും നടന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരേ വാശിയിൽ ഇറങ്ങി ഈ സംഭവം, ഈ സബ്ജക്റ്റ് ഞാൻ ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞു, ഒരു പ്രതികരണം ഇല്ല. എന്ത്, ഒന്നും വേണ്ടാന്നും പറഞ്ഞില്ല, വേണം എന്നും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. എന്റെ ഒരു ഡൗട്ട് എന്താന്ന് ചോദിച്ചാൽ, ഒരു സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ അദ്ദേഹം ഈ ഒരു ലീഗൽ ആക്ഷൻ ഇതിന് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എടുക്കണം. ഇപ്പൊ ഗ്യാങ് റേപ്പ് പോലെ ഒരു ഭീകര സംഭവം ഉണ്ടാകുമ്പോ അതിൽ നമ്മൾ സൈലന്റ് ആയിരിക്കാൻ പാടില്ല, അങ്ങനെ നിലപാട് തന്നെയായിരുന്നു അച്ഛന്? അങ്ങനത്തെ ഒരു നിലപാടും ഉണ്ടായിരുന്നില്ല, പ്രതികരിച്ചില്ല. ആ സമയത്തെ സാഹചര്യങ്ങൾ നിങ്ങൾ ആലോചിക്കണം. സമൂഹം ഒരു ഒരു പല രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി. ഞാനൊരു ഗ്രാമത്തിൽ പോകുമ്പോഴാണ് ഈ സംഭവം കാര്യങ്ങൾ നടന്നത്. അവിടുത്തെ ഗ്രാമത്തെ, സൗത്ത് ഇന്ത്യയിലായിരുന്നു. അവിടുത്തെ ഗ്രാമത്തെ ആൾക്കാർ ഒരു വിധത്തിൽ പ്രതികരിച്ചു. ഇപ്പൊ എല്ലാവിടുന്നും ഒരു ഹോസ്റ്റൈൽ കണ്ടീഷൻസ് ആണ്. അതിന്റെ ഇടയ്ക്ക് ഞാനിവിടെ പറയുന്നു, ഞാൻ ഇരയല്ല, ഞാൻ ഇതിനെ വേറെ വിധത്തിൽ ഫൈറ്റ് ചെയ്യും, ഞാൻ ഇനി ഇന്ന് ഇതിനെ പറ്റിയിട്ട് മാത്രം ഫൈറ്റ് ചെയ്യും. അന്ന് വരയ്ക്ക് ഞാൻ ഫൈറ്റ് ചെയ്തത് ലിറ്ററസിക്ക് വേണ്ടിയിട്ടായിരുന്നു. പെൺകുട്ടികൾക്ക് പഠിപ്പുണ്ടാവണം, അങ്ങനെയൊക്കെയാണ്. ഈ ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഈ ലിറ്ററസിനെ പറ്റി ഞാൻ പണിയെടുക്കാൻ പോകുന്നില്ല. ഗേൾ ചൈൽഡ് എഡ്യൂക്കേഷനെ പറ്റി ഞാൻ പണിയെടുക്കാൻ പോകുന്നില്ല. ഞാൻ റേപ്പിനെ പറ്റിയിട്ട് പണിയെടുക്കും, ഞാൻ പ്രോസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ട് പണി. അങ്ങനെയൊക്കെ പറയുമ്പോൾ ആ സമയത്തിൽ ആ സംസാരിക്കുന്ന കാര്യങ്ങൾ എത്ര റെവല്യൂഷണറി ആയിരിക്കും നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ ആൾക്കാരുടെ ആലോചന എന്തായിരുന്നു? ഇവൾക്ക് എന്താണ് ഒരു നാണമില്ലേ, ഇത്രയൊക്കെ സംഭവിച്ചിട്ടൊന്നും പഠിപ്പിച്ചിട്ടില്ലേ. ആ സമയത്ത് വളർത്തി വഷളാക്കി കഴിഞ്ഞു. അപ്പോഴും അച്ഛൻ അതിനും ഒന്നും പറഞ്ഞില്ല, ഇതിനും ഒന്നും പറഞ്ഞില്ല. അങ്ങനെയാണ് അച്ഛൻ എന്നെ സപ്പോർട്ട് ചെയ്തത്. അമ്മയുടെ നിലപാട് എന്തായിരുന്നു അപ്പോ? അച്ഛൻ സൈലന്റ് ആയപ്പോ അമ്മയും സൈലന്റ് ആയിട്ട് നിന്നു. അമ്മ അച്ഛനെ പോലെയായിരുന്നു അതോ ഒരു ഫ്രണ്ട് ആയിരുന്നു താങ്കൾക്ക്? എങ്ങനെയായിരുന്നു? ഫാന്റാസ്റ്റിക് ഫ്രണ്ട്. രണ്ടുപേരും അമ്മയായിട്ടുള്ള ബന്ധം എപ്പോഴും നിലനിർത്താൻ? എപ്പോഴും എപ്പോഴും എനിക്ക് എന്റെ കുടുംബമായിട്ടുള്ള ഒരു ബന്ധം, ഭയങ്കര ക്ലോസ് റിലേഷൻഷിപ്പ് ആണ്. പിന്നെ ഞാൻ കുറെ വർഷങ്ങൾ ഈ സബ്ജക്റ്റിനെ മനസ്സിലാക്കി വിമൻസ് മൂവ്മെന്റിൽ ചേർന്നു. പല പല യുനോ പ്രൊട്ടസ്റ്റുകളിൽ പോയി. മിസ് വേൾഡ് പേജന്റിനെ അപ്പോസ് ചെയ്തുകൊണ്ട്, മിസ് യൂണിവേഴ്സ് പേജ് 1995 രണ്ടു മൂന്ന് മാസം ജയിലിൽ ചോദ്യമാണ്. 20,000 രൂപ ചോദ്യം. മോർണിംഗ് ടെർ പ്ലീസ്. സുനിത കൃഷൺ, താങ്കൾക്ക് ഞാൻ വിഷ്വൽ കാണിച്ചു തരികയാണ്. എൽ ഇ ഡിയിലേക്ക് നോക്കിയാൽ ആ ദൃശ്യം കാണാം. സിനിമ താങ്കൾക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. എത്ര സിനിമയാണ് നിർമ്മിച്ചത്, പ്രൊഡ്യൂസ് ചെയ്തത്? 8 ഫിലിംസ് അല്ലേ? അതിലൂടെ രാജേഷ് ടച്ചർ ഒരുപാട് ദേശീയ പുരസ്കാരങ്ങൾ നേടി.
അവാർഡ്സുകൾ നേടി. അപ്പൊ ഞാൻ ഈ ചോദ്യത്തിലേക്ക് വരികയാണ്. താങ്കൾക്ക് ഈ ചിത്രം കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതാണ് ഈ ഫിലിം? ഓപ്ഷൻ എ അൻപേ ശിവം, ഓപ്ഷൻ ബി വാഴവേയുമായും, ഓപ്ഷൻ സി മഹാനദി, ഓപ്ഷൻ ഡി പുന്നകയും മന്നൻ, ഓപ്ഷൻ ഇ കാക്കി ചട്ട. ഓപ്ഷൻ സി മഹാനദി. എനിക്ക് തോന്നുന്നു ഈ ഈ രംഗം ആ സിനിമയിലെ ഏറ്റവും മോസ്റ്റ് പവർഫുൾ സീൻ. ഒരു വേശ്യ തെരുവിൽ നിന്ന് സ്വന്തം മകളെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്ന ഒരു അച്ഛന്റെ, അതും കൊൽക്കത്തയിൽ ഇരിക്കുന്ന ഏറ്റവും വലിയൊരു വേശ്യ തെരുവ് ഷോണാകാച്ചി എന്ന് പറയും. ഏഷ്യയിലത്തെ ഏറ്റവും വലിയ വേശ്യ തെരുവാണ് അത്. അവിടുന്ന് സ്വന്തം മകളെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന പിതാവ്, വേശ്യാവൃത്തിയിലേക്ക് എടുത്തെറിയപ്പെട്ട മകളെ കൊൽക്കത്തയിൽ ഈ പറഞ്ഞ ഈ സോനാകാച്ചിയിൽ നിന്ന് ആരെങ്കിലും സുനിതാ കൃഷ്ണന് രക്ഷപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടോ? മോർ ദാൻ 400-500 പെൺകുട്ടികളെ ഞാൻ സോനാകാച്ചി എന്ന വെളിയിൽ എടുത്തിട്ടുണ്ട്. 500-500 പെൺകുട്ടികളെ ഞാൻ വെളിയിൽ എടുത്തിട്ടുണ്ട്. പക്ഷെ അതേപോലെ ഈ മാഫിയ കൺട്രോൾ ചെയ്യുന്ന സ്ഥലങ്ങളാണല്ലോ ഇതൊക്കെ. ഈ ഇങ്ങനെയുള്ള അധോലോക സംഘങ്ങൾ ഉള്ള സ്ഥലത്തേക്ക് നമ്മൾക്ക് സെക്യൂർ ആണോ അവിടെ ഒക്കെ പോകാൻ പറ്റുക എന്ന് പറയും? ഒന്ന് മനസ്സിലാക്കണം, ദാറ്റ് യു നോ ഈ റെഡ് ലൈറ്റ് ഏരിയ പറഞ്ഞ സ്ഥലങ്ങൾ മാത്രമല്ല മാഫിയ സംഘങ്ങൾ, എല്ലാവിടെയും ഉണ്ട്. നിങ്ങളുടെ കൊച്ചിയിലും ഉണ്ട്, നിങ്ങളുടെ ട്രിവാൻഡ്രം എല്ലാവിടെയും ഉണ്ട്. ഒരു കുറച്ച് സ്ഥലത്തിൽ ഇതൊരു ഓർഗനൈസ്ഡ് ആയിട്ട് കാണും, കുറെ സ്ഥലത്ത് ഡിസ്ഓർഗനൈസ്ഡ് ആയിട്ട് ഡീസെൻട്രലൈസ്ഡ് ആണ്. പക്ഷേ പുറമേ നഗരം ശാന്തമായിരിക്കും. അതെ 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 അതെ, ഇത് ഇതിന്റെ മനുഷ്യ കച്ചവടത്തിന്റെ ഒരു ഭാഗമാണ്. മനുഷ്യ കച്ചവടം പല റീസൺസിന് നടക്കും. അതിൽ ഒരു റീസൺ ആണ് പ്രോസ്റ്റിറ്റ്യൂഷൻ, എന്ന് വെച്ചാൽ വേശ്യാവൃത്തിക്ക് മനുഷ്യന്മാരനെ വിൽക്കുക. അതിൽ കൂടുതലും പെൺകുട്ടികളും സ്ത്രീകളെയാണ് വിൽക്കുന്നത്, ചെറിയ കുട്ടികൾ പെൺകുട്ടികൾ സ്ത്രീകളെയാണ് വിൽക്കുന്നത്. ഇത് ലോകത്തിൽ മൂന്നാം സ്ഥാനത്തിൽ നിൽക്കുന്ന ഒരു ക്രൈമാണ്, ഓർഗനൈസ്ഡ് ക്രൈമില്. പ്രോസ്റ്റിറ്റ്യൂഷൻ, ഹ്യൂമൻ ട്രാഫിക്കിംഗ്, ഹ്യൂമൻ ട്രാഫിക്കിംഗ്, ഹ്യൂമൻ ട്രാഫിക്കിംഗ്. സോ ഡ്രഗ്സ് ആംസ് കഴിഞ്ഞിട്ട് മൂന്നാമത്തത് ഹ്യൂമൻ ട്രാഫിക്കിംഗ്, മനുഷ്യക്കടത്താണ്. മനുഷ്യക്കടത്തല്ല, മനുഷ്യ കച്ചവടം. മനുഷ്യക്കടത്ത് ഹ്യൂമൻ സ്മഗ്ലിംഗ് അല്ല, ഹ്യൂമൻ ട്രാഫിക്കിംഗ്. ട്രാഫിക്കിംഗ് എന്ന് വെച്ചാൽ ഹ്യൂമൻ മനുഷ്യ കച്ചവടം. ഈ മനുഷ്യ കച്ചവടത്തിൽ കൂടുതലും മനുഷ്യ കച്ചവടം നടത്തുന്ന പ്രോസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ടാണ്. ഇത് ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് മൂവിങ് ക്രിമിനൽ എന്റർപ്രൈസ് ആണ്. $500 billion ഇൻഡസ്ട്രി ആണ്. ശൃംഖലയാണ്. അപ്പൊ അത്രയും കാശ് ഉണ്ടാവുമ്പോ നമ്മളിവിടെ ഉള്ളിൽ കയറിയിട്ട് അവിടുന്ന് ആൾക്കാരുടെ റവന്യൂ വലിച്ചെടുക്കുമ്പോ അവർക്ക് വലിയ സന്തോഷമൊന്നും തോന്നുന്ന മാഫിയയുടെ തല്ലി കിട്ടി. 17 പ്രാവശ്യം എന്നെ തല്ലിയിട്ടുണ്ട്, എന്റെ കാത് പൊട്ടിച്ചിട്ടുണ്ട്. ഏത് കാതായിരുന്നു? റൈറ്റ് കേൾവി ശക്തി പോയി. കേൾവിയില്ല, റൈറ്റ് സൈഡ് സംഘത്തിനാണ്. അധികം പെൺകുട്ടികളെ താങ്കൾ രക്ഷപ്പെടുത്തി, സ്ത്രീകളെ രക്ഷപ്പെടുത്തി എന്ന് പറയുന്നത്, ഇവിടേക്കൊക്കെ താങ്കൾ എങ്ങനെ സംഘത്തോടെ കടന്നില്ല? ഒരു ഗ്രൂപ്പ് താങ്കളുടെ കൂടെ ഉണ്ടാകും, അതോ ഒറ്റയ്ക്ക് താങ്കൾ പോകും? എങ്ങനെയാ അതിന്റെ? ഒരു കാലഘട്ടത്തില് 96 ഞാൻ ഒറ്റയ്ക്ക് പോവാറുണ്ട്. അല്ല, എന്ത് ധൈര്യമാണ് അപ്പൊ താങ്കൾക്കുള്ളിലുള്ളത്? ഒരു കറേജ്? ധൈര്യമല്ല, ദേഷ്യം. ദേഷ്യമാണ്. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങളെല്ലാവരുടെ മൗനം, അതും ദേഷ്യത്തിന്റെ കാരണമാണ്. ഇവരെല്ലാരും കണ്ടിട്ടും കാണാത്ത പോലെ എങ്ങനെയാ ഇരിക്കുന്നത്, നമ്പർ വൺ. പിന്നെ ഇത് എല്ലാവരുടെ മുമ്പ് ഒരു 10 വയസ്സ് കുട്ടീനെ എങ്ങനെ അവിടെ ഇരുത്തുന്നു റേപ്പ് ചെയ്യാൻ കൊണ്ടുപോകുന്നത്. ഈ രണ്ടിന്റെ ആ ദേഷ്യമാണ് ഉള്ളിൽ നിന്ന് കിട്ടുന്ന ഒരു ഊർജം. ഇത് എങ്ങനെയെങ്കിലും നിർത്തണം, എവിടെയെങ്കിലും ഒന്ന് തട്ടണം അവർക്ക്. അപ്പൊ ഞാൻ ബിഗിനിങ്ങിൽ തുടങ്ങിയപ്പോ ഞാൻ മുമ്പ് തന്നെ പറഞ്ഞ ജയിലിലേക്കൊക്കെ പോയ കാരണം എനിക്ക് പോലീസിനെ പറ്റിയിട്ട് ഒരു നല്ല ധാരണ ഉണ്ടായിരുന്നില്ല ആ കാലഘട്ടത്തിൽ. എനിക്കൊരു എനിക്ക് തോന്നിയായിരുന്നു ഇവരൊക്കെ ഇതിൽ ഇൻവോൾവ് ആണ്, ഇവർക്ക് എല്ലാവർക്കും ഇതിന്ന് കാഴ്ച കിട്ടുന്നുണ്ട്. അപ്പൊ ഇവരെ അടുത്ത് നമ്മൾ പാർട്ട്ണർഷിപ്പ് ചെയ്യാൻ കിട്ടില്ല. സോ ബിഗിനിങ്ങിൽ ഞാൻ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ചെറിയൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരനെ ഞാൻ പിടിച്ചു വെച്ചിരുന്നു, അവര് ഞാനും ചേർന്നൊരു. അപ്പോഴൊക്കെ ഈ സംഘങ്ങൾ, ഇത് താങ്കൾ പറഞ്ഞ പോലെ കോടിക്കണക്കിന് രൂപ ചൂഴ്ന്നെടുക്കുന്ന സംഘങ്ങൾ, ഇവര് വെറുതെ ഇരിക്കില്ലല്ലോ, അവര് കായികമായിട്ട് തന്നെ ഫിസിക്കലി തന്നെ അറ്റാക്ക് ചെയ്യും. പിന്നെ തീർച്ചയായിട്ടും അതെന്താന്ന് വെച്ചാൽ, പക്ഷെ നമ്മളും മൊത്തം പ്രിപ്പയർഡ് ആയിട്ട് 15 പേര് 10-20 വണ്ടികൾ ചെറിയ ഓട്ടോകളൊക്കെ എടുത്തിട്ട് ഓടി ബ്രോത്തലിലൂടി കയറിയിട്ട് പിള്ളേ അപ്പ കുട്ടീനെ വലിച്ചു വെളിയിൽ കൊണ്ടുവരിക, ഇങ്ങനെയൊക്കെ ചെയ്ത് നല്ലപോലെ അടി കൊണ്ട് വെളിയിൽ വരുമ്പോഴേക്കും മൂക്കുന്ന ചോര, കാതുന്ന ചോര, അത് ഇതൊക്കെ നടന്നു. ഒരു നിയലി എന്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് ആ കാലഘട്ടത്തിൽ എന്റെ അടുത്ത് ഹോം ഉണ്ടായിരുന്നില്ല. ഞാനിപ്പോ ഈ ക്രിസ്ത്യൻ ഓർഗനൈസേഷൻസും ഇവരുടെ കൂടെയൊക്കെയാണ് കൊളാബറേഷൻ ചെയ്യുന്നത്.
ഇത് ഒന്നൊന്നര വർഷം ഇതിങ്ങനെ നടന്നു. ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ. ആ ഫേസിനെ പറ്റിയിട്ടും എനിക്കൊരു റിഗ്രറ്റ് ഇല്ല. വലിയ ഹീറോ ഫീലിംഗ് ആണ്. ഹീറോ ഫീലിംഗ് ചെയ്തു മാത്രമല്ല ഒരു അഹങ്കാരം. അയ്യോ കണ്ടാ ഞാൻ. അപ്പൊ അങ്ങ് ആ അഹങ്കാരത്തിൽ എന്തായിരുന്നു ബിഹേവിയർ എന്റെ? മുക്കുന്നൊക്കെ ചോരയായിരിക്കും, കാതുന്ന ചോരയായിരിക്കും. ആ ദിവസം ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകില്ല. ഇവർക്ക് കാണിക്കാൻ വേണ്ടിട്ടേ നിങ്ങൾ എന്ത് ചെയ്താലും എനിക്ക് ഒന്നും തട്ടുന്നില്ല, പുല്ലാണെന്നൊക്കെ കാണിച്ചു. നല്ല അത് ആ ഒരു ഹീറോ ടൈം, ഒരു ജെയിംസ് ബോണ്ട് ഫീലിംഗ് ഒക്കെ വന്ന് കുറച്ച് ദിവസം നന്നായിട്ട് സൂയിച്ചു. പക്ഷെ ആ കാലഘട്ടത്തെ റിയാലിറ്റി എന്തായിരുന്നു? ഒരു 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 പ്രാവശ്യത്തിൽ ഒരു കുട്ടീനെ എനിക്ക് വെളിയിലെടുക്കാൻ കിട്ടുള്ളൂ, അത്രേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് മൂന്നാല് സപ്പോർട്ട് കിട്ടിയോ? അപ്പൊ ഒന്നുമില്ല, അല്ല. പിന്നെ മൂന്ന് മാസം ഞാൻ ബെഡിലായിരിക്കും, കാല് പൊട്ടിയിട്ടുണ്ടാവും, കൈ പൊട്ടിയിട്ടുണ്ടാവും, എന്തൊക്കെയും കാര്യം. ഇത് ഒന്നര വർഷം വരയ്ക്ക് നടന്നു. ഒന്നര വർഷം കഴിഞ്ഞിട്ട് എന്റെ ഒരു കൂടെ സഹപ്രവർത്തിക്കുന്ന ഒരു ഒരു ചെറുക്കൻ, ഒരു ഫോമർ പിംപ് ആയിരുന്നു അവൻ. അവനെ എന്നെ ഇൻസ്പയർ ആയിട്ട് എന്റെ കൂടെ ജോയിൻ ചെയ്ത ചെറുക്കനായിരുന്നു. അവനെ എന്നെ മുമ്പ് കൊന്നു. അവനോട് തോന്നിയ പ്രതികാരം എനിക്കൊരു സന്ദേശം. അതെ അതെ അതെ. അപ്പൊ അതായിരുന്നു എന്നെ ഞെട്ടിച്ചത്. ഞെട്ടിച്ച കാരണം മരണമല്ല, ആൾക്കൂട്ടമായിരുന്നു. അതോ ഒറ്റക്കാരെങ്കിലും വന്ന് കൊന്നു? അല്ല, ഒരു ആൾക്കൂട്ടം വന്നു. എല്ലാം ഇത് പബ്ലിക്കലി നടന്ന സംഭവമാണ്. എന്നുവെച്ചാ ഒന്ന് പ്രൈവറ്റ് ആയിട്ട് ഹൈദരാബാദിൽ നിന്ന്. സോ അങ്ങനെയാണ് യുനോ എനിക്ക് അപ്പോഴാണ് ഒരു തിരിച്ചറിവ് അറിയുന്നത്. ദാറ്റ് ഇങ്ങനെ ഞാൻ പോയാൽ ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. എന്താ പറഞ്ഞാൽ, ഒരു മരണം ഉണ്ടായാൽ പിന്നെ അടുത്ത ഒരാളും എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്നില്ല. ഇതെനിക്ക് ഒറ്റയ്ക്ക് നടത്താൻ കിട്ടില്ല. അതും എനിക്ക് മനസ്സിലായി ഫസ്റ്റ് ഡേ തന്നെ മനസ്സിലായി. ദാറ്റ് ഇതെനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാനുള്ള മേഖലയല്ല. ഇത് ഒറ്റയ്ക്ക് ചെയ്യാൻ കിട്ടില്ല. ഏത് തെണ്ടി അത് വിചാരിച്ചാൽ അത് ഏറ്റവും വലിയ മണ്ടനാണെന്ന് ഞാൻ പറയുള്ളൂ. അങ്ങനത്തെ ഹീറോയിസം ആരും ചെയ്യാനും പാടില്ല. ചെയ്യണമെങ്കിൽ ഇത് ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യണം, കളക്റ്റീവ് ആയിട്ട് ചെയ്യണം, ഒരു ഗ്രൂപ്പിന്റെ കൂടെ ചെയ്യണം. പക്ഷെ ആ അറിവൊന്നും അപ്പൊ ഉണ്ടായിരുന്നില്ലല്ലോ. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്, എനിക്ക് പോലീസായിട്ട് പാർട്ട്ണർഷിപ്പ് ഉണ്ടാവണം, പോലീസായിട്ട് കൊലാബറേഷൻ നടത്തണം. അപ്പോഴാണ് പോലീസിനടുത്ത് പണിയെടുക്കാൻ തുടങ്ങിയത്. പോലീസിനടുത്ത് പണിയെടുക്കാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായി കുറച്ച് പേരുണ്ട് കറപ്റ്റ്, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. പക്ഷെ കുറച്ച് പേര് നല്ല ഫാന്റാസ്റ്റിക് ഓഫീസേഴ്സും ആണ്. പിന്നെ അതിന്റെ പുറമെ എത്ര വലിയൊരു ഫെൻസ് ഇട്ടേഴ്സ്, ഇവിടെയും അല്ല അവിടെയും അല്ല, കറപ്റ്റും അല്ല ഡൈനാമിക്കും അല്ല. അവരെ പിന്നെ ട്രെയിൻ ചെയ്യാൻ തുടങ്ങി ഞാൻ, അവരെ ഈ കഥകൾ പറയാൻ തുടങ്ങി. അങ്ങനെയാണ് നമ്മളൊരു ഒരു പോലീസ് സംഘമായിട്ട്. ഇപ്പൊ രാഷ്ട്രീയക്കാർക്ക് ഞാനൊരു എന്താ പറഞ്ഞ ഒരു വിഷമാണ്, പോയിസൺ. തുപ്പാനും കിട്ടില്ല, മിഴുങ്ങാനും കിട്ടാത്ത ഒരു അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പോ പത്മശ്രീക്ക് തന്നില്ലേ അങ്ങനെ? തീർച്ചയായിട്ടും. പോലീസിന്റെ കൂടെയാണ് നമ്മൾ റെസ്ക്യൂ ചെയ്യുക. ഇപ്പോ ഷുനാഗാച്ചിക്കും പോയത് പോലീസിന്റെ കൂടെയാണ്. ഇൻഫർമേഷൻ കിട്ടുമ്പോഴാണ് നമ്മൾ പോകുന്നത്. സോ പോലീസാണ് ഈ ഓപ്പറേഷൻ നടത്തുന്നത്, നമ്മൾ അവരുടെ കൂടെയാണ്. എന്നുവെച്ചാ അവർക്ക് ബ്രോത്തൽ കീപ്പേഴ്സ് നമ്മളെ കാണുള്ളൂ, പോലീസെ അവര് കാണില്ല. എന്താ പറഞ്ഞ അവർ നോക്കി വരുന്നോ ഇവരാണോ? ബിക്കോസ് പോലീസിന് അവരെ അടിക്കാൻ കിട്ടില്ലല്ലോ. നമ്മളാണ് അവർക്ക്, ഇവരായിരിക്കും ഇൻഫർമേഷൻ കൊടുത്തിരിക്കുന്നത്. ഇവരുടെ ഇൻഫർമേഷൻ കാരണമാണ് ഇവർ ഉള്ളിൽ വന്നിരിക്കുന്നത്. അങ്ങനെ ഷോണാഗാച്ചിയിലെ എത്രയോ ആന്ധ്രാപ്രദേശും തെലങ്കാനയ്ക്ക് ബിലോങ് ചെയ്യുന്ന പെൺകുട്ടികളെ ഞാന് എത്രയോ പെൺകുട്ടികൾ കൊൽക്കത്തയിൽ ഉണ്ടായിരുന്നു, ബാംഗ്ലൂരിൽ കിട്ടിയിരുന്നു, എനിക്ക് പൂനാല് കിട്ടിയിട്ടുണ്ട്, മുംബൈയിൽ കിട്ടിയിട്ടുണ്ട് മലയാളി പെൺകുട്ടികൾ, ഗൾഫിൽ കിട്ടിയിട്ടുണ്ട് മലയാളി പെൺകുട്ടികൾ. ആരെങ്കിലും വരാൻ മടിച്ചിട്ടുണ്ടോ തിരിച്ചു വരാൻ? അതായത് ഇപ്പൊ ഇങ്ങനെയുള്ള ബ്ലോക്കിലെ അകപ്പെട്ടു പോയ പെൺകുട്ടികൾ എല്ലാരും മടിക്കും. മലയാളിയോട് താങ്കൾക്ക് സംസാരിക്കാൻ പറ്റിയിരുന്നു? പിന്നെ തീർച്ചയായിട്ടും. ഏത് പെൺകുട്ടി ഇതിൽ വിൽപ്പനപ്പെട്ടു കഴിഞ്ഞാൽ അവളെ കറക്റ്റ് ടൈമിൽ നമ്മൾ റെസ്ക്യൂ ചെയ്തില്ലെങ്കിൽ അവിടുത്തെ ആൾക്കാർ അവരെ കൺട്രോളിൽ വെക്കും. ഇപ്പൊ നമ്മൾ അവിടെ പോകുമ്പോൾ അവരെ റെസ്ക്യൂ ചെയ്യുമ്പോൾ അവർക്ക് വരാൻ താല്പര്യമില്ല. ആ സമയത്ത് എന്താ പറഞ്ഞാൽ അവർ ആ മാഫിയയുടെ കൺട്രോളിലാണ്. മാഫിയ പഠിപ്പിച്ച് കൊടുത്തിരിക്കുന്ന റിയാലിറ്റി എന്താണ്? നിങ്ങൾ ആരുടെ കൂടെയും പോകാൻ പാടില്ല, നിങ്ങൾ അതിനെ ഫൈറ്റ് ചെയ്യണം. പിന്നെ അവൻ്റെ ഹോമിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് ഓടിപ്പോണം, അവിടെ നിൽക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഒരു റെസ്ക്യൂവിന് പോകുമ്പോൾ പല മേഖലയിൽ റെസ്ക്യൂ നടക്കും, പക്ഷേ ഈ റെസ്ക്യൂ ഒരു ഡിഫറെൻറ്റ് റെസ്ക്യൂ ആണ്. എന്താണെന്ന് വെച്ചാൽ വിക്ടിമിന് നമ്മുടെ കൂടെ സഹകരിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല. എൻ്റെ ജീവിതത്തിൽ സഹകരിക്കുന്ന വിക്ടിംസ് ഞാൻ കുറച്ചേ കണ്ടുള്ളൂ. കൂടുതലും നമ്മൾ പോയിട്ട്
ഫോഴ്സബിളി ആയിട്ട് വെളിയിൽ കൊണ്ടുവരുന്നതാണ്. മലയാളി പെൺകുട്ടികൾ അങ്ങനെയുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്. നമ്മുടെ എന്തുകൊണ്ടാണ് മലയാളി പെൺകുട്ടികളും ഇങ്ങനെയുള്ള കൊൽക്കത്ത പോലുള്ള നഗരത്തിലെ വിശ്യ തിരുവീടിലേക്ക് വലിച്ചെറിയപ്പെടുന്നത്? മലയാളി പെൺകുട്ടികളെ നിങ്ങൾ വെറുതെ സ്പെസിഫിക് ആയിട്ട് എടുക്കണ്ട. മലയാളി പെൺകുട്ടികളെ ഇന്ത്യയിലെ എല്ലാ രാജ്യത്തിന്റെയും എല്ലാ സ്റ്റേറ്റ്സിലും ഈ പ്രോബ്ലം ഉണ്ട്. കേരള ഇസ് നോട്ട് ആൻ എക്സെപ്ഷൻ. താങ്കൾ പറഞ്ഞ ഒരു ഉത്തരവുണ്ട്, ഈ കമലഹാസൻ രക്ഷിച്ചുകൊണ്ടുവരുന്ന കുട്ടി മഹാനദി എന്ന ചിത്രത്തിൽ ഇതാണ് ഉത്തരം. ശരിയാണ്. അപ്പോ 20,000 rupees നമ്മുടെ കയ്യിലായിട്ടുണ്ട്. 20,000 rupees വിത്ത് ഹൈദരാബാദ് നൗ. ഈ പണം താങ്കളെ എന്ത് പ്രജ്വലയിൽ ഉപയോഗിക്കും? എങ്ങനെയായിരിക്കും യൂസ് ചെയ്യാം? ഞാൻ ജീവിതത്തിൽ എന്താണ് എവിടെയാണ് എന്താ കിട്ടിയിരിക്കുന്ന എല്ലാം അതിനുവേണ്ടി വേണ്ടിട്ട് മാത്രമാണ്. കുട്ടികളും പെൺകുട്ടികളെ രക്ഷപ്പെടുത്താനും അവർക്ക് നമ്മൾ നടത്തുന്ന ഏറ്റവും വേൾഡിലെ ഏറ്റവും വലിയൊരു ഹോമാണ് ഞാൻ നടത്തുന്നത്. 4 homes ഉള്ളത്. അതിലെ ഏത് സമയത്തിലും ഒരു 600 victims ഉണ്ടാവും. എപ്പോഴും എപ്പോഴും 600. ഇവരെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഈ മണി പണം നിങ്ങളെ പോലെ നല്ല മനുഷ്യന്മാര് എല്ലാ ലോകത്തുനിന്ന് എല്ലാ ലോകമെമ്പാടും നമുക്ക് സമയങ്ങളേണ്ട. 30,000 രൂപയുടെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. 30,000 rupees മോണിറ്റർ പ്ലീസ്. ചോദ്യം ഇതാണ്, ഏത് സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിയാണ് ബസവരാജ് ബൊമ്മൈ? ഓപ്ഷൻ എ ഗോവ, ഓപ്ഷൻ ബി സിക്കിം, ഓപ്ഷൻ സി കർണാടക, ഓപ്ഷൻ ഡി ആന്ധ്രാപ്രദേശ്, ഓപ്ഷൻ ഇ ബീഹാർ. ഓപ്ഷൻ സി കർണാടക. കർണാടക സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിയാണ് ബസവരാജ് ബൊമ്മൈ എന്ന് താങ്കൾ പറയുന്നു. ഞാനിത് പൂട്ടുന്നു. ഉത്തരം ശരിയാണ്. ഓക്കെ, കർണാടകത്തിലാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് താങ്കൾ ഒരുപാട് ഇങ്ങനെയുള്ള പൊളിറ്റിക്കൽ ലീഡേഴ്സ്, മുഖ്യമന്ത്രിമാര്, സ്റ്റേറ്റ് ഹെഡ് ആയിട്ടുള്ള ഗവർണേഴ്സ് ഇവരുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടാവും. അതുപോലെ നാഷണൽ ലെവലുള്ള ലീഡേഴ്സുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടാവും. പൊതുവേ ഈ താങ്കൾ പറയുമ്പോഴാണ് ഇൻഡസ്ട്രിയുടെ ആ ക്രൂഡ് സ്വഭാവം നമുക്ക് മനസ്സിലാകും. ഇത്രയും ബില്യൺ ബിസിനസ് ചെയ്യുന്ന ഒരു സ്ഥാപനം പെട്ടെന്നൊന്നും തച്ച് തകർക്കാൻ ആരും ഇഷ്ടപ്പെടത്തില്ല. അപ്പൊ ഇവരുടെയൊക്കെ ഒരു സപ്പോർട്ട് കാര്യമായിട്ട് താങ്കൾക്ക് കിട്ടിയിട്ടുണ്ടോ ഈ കാലത്തൊക്കെ? എല്ലാ ചീഫ് മിനിസ്റ്റേഴ്സിന്റെ കിട്ടിയത് എനിക്ക് പറയാൻ പറ്റില്ല. 2 chief ministers എനിക്ക് വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. ഒന്ന് ശ്രീ ചന്ദ്രബാബു നായിഡു, ആന്ധ്രാപ്രദേശ്, വളരെ വിഷണറി. അയാള് യുണോ, ഞാൻ അയാളെ പോയി കണ്ടപ്പോ അയാൾ പറഞ്ഞു, സുനിത എന്താ നമ്മള് ചെയ്യേണ്ടത്, എന്താണ് പറയൂ. എനിക്ക് 1, 2, 3, 4 points പറയും. എന്നെ ഇരിക്കാൻ സമ്മതിച്ചില്ല. ഞാൻ അയാളെ ഞാൻ അവിടെ വന്ന് കണ്ടപ്പോ പറഞ്ഞു, എനിക്കിപ്പോ വേറെ അടുത്ത മീറ്റിംഗിൽ പോകാനുണ്ട്, നിനക്ക് എന്താ പറയാനുള്ളത്, ചുരുക്കിയിട്ട് 1 or 2 lines. ഞാൻ പറഞ്ഞു, സാർ ഇതാണ് സിറ്റുവേഷൻ. ഇത്രയും പെൺകുട്ടികൾ നമ്മുടെ ദേശത്ത്, 3 million പെൺകുട്ടികളാണ് വിൽപ്പനപ്പെടുന്നത്. ആന്ധ്രാപ്രദേശ് ഇതിൽ 2nd സ്ഥാനത്തിലാണ് നിൽക്കുന്ന ഇന്ത്യയിൽ പെൺകുട്ടികളുടെ വിൽപ്പനയില്. സ്റ്റോപ്പ്, എന്താ ചെയ്യേണ്ടത് പറ. 1, 2, 3, 4 points. ഒരു 10 ദിവസത്തിന്റെ ഉള്ളിൽ ഒരു പോളിസി കൊണ്ടുവരാനും അതിനു വേണ്ടിയിട്ട് ഒരു ബഡ്ജറ്റ് നിർമ്മിക്കാനും, അങ്ങനത്തെ ഒരു വളരെ വിഷണറി ആയിരുന്നു. അടുത്ത മുഖ്യമന്ത്രി എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ട മുഖ്യമന്ത്രിയും വളരെ സെൻസിറ്റീവ് ആയിരുന്നു, ശ്രീ ഉമ്മൻചാണ്ടി സാർ ആയിരുന്നു, കേരള മുഖ്യമന്ത്രി. ആൻഡ് അയാള് വളരെ, മൈ ഗോഡ്, അത് എനിക്ക് മറക്കാൻ കിട്ടില്ല അയാളുടെ ഒരു പ്രതികരണം. ഞാൻ ഫസ്റ്റ് അയാളുടെ അടുത്ത് ഈ പ്രസന്റേഷൻ ചെയ്തപ്പോൾ, സാർ കേരളത്തിൽ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്, നമ്മുടെ വീടുകളും സേഫ് അല്ല നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, അങ്ങനത്തെ ഒരു അവസ്ഥകളാണ് ഇവിടെ നടക്കുന്നത്, ഓൺലൈനായിട്ടും കുട്ടികൾ ബാധിക്കപ്പെടുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു. സാർ ഇത് 2012 നമ്മളൊന്ന് നിർഭയനെ പറ്റിയിട്ട് കേട്ടിട്ടില്ല. ആ സമയത്ത് നിർഭയ പോളിസി എന്ന് പറഞ്ഞൊരു പോളിസി September 2012 കൊണ്ടുവന്ന മനുഷ്യനാണ് ഉമ്മൻചാണ്ടി സാർ. താങ്കളും അതിൽ അംഗമായി? പിന്നീട് രാജിവെച്ചു. അഭിപ്രായം വ്യത്യാസം എനിക്ക്, ഞാൻ പറഞ്ഞ പോലെ ഐ നീഡ് ടു സീ ആക്ഷൻ ഓൺ ദി ഗ്രൗണ്ട്. നടന്നില്ല. എനിക്ക് ഈ വാചകങ്ങളും ഫേസ് പറയുന്നതൊക്കെ നന്നായിരിക്കുന്നത്, ഇതുപോലെ പൊളിറ്റിക്കൽ ടോക്സ് അവർ വെച്ചേക്കാം, പക്ഷെ ഗ്രൗണ്ടിൽ നമ്മൾ എത്ര മാത്രമാണ് ചെയ്യുന്നത് ഇതിനെ പ്രതികരിക്കാനും ഇതിനെ നിരോധിക്കാനും, ഇരകളായിട്ട് വരുന്ന പെൺകുട്ടികളെ സപ്പോർട്ട് ചെയ്യാനും അവർക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് സിസ്റ്റം, അതിൽ നിങ്ങൾ തടസ്സങ്ങൾ വെക്കുന്നു. ഒരു ഒരു കാര്യം, നമ്മൾ പ്രത്യേകിച്ച് കേരളത്തെ ബാധിക്കുന്ന പ്രശ്നമായതുകൊണ്ട്, മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി കാര്യമായിട്ട് താങ്കൾ പറയുന്നതെല്ലാം കേട്ടു. ഈ അണ്ടർസ്റ്റുഡ് ദ തിങ് കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം ഓപ്പറേഷൻസ് ആരംഭിച്ചോ, ഗ്രൗണ്ട് ലെവൽ ഇത് പ്രാക്ടിക്കൽ ആയില്ല, എന്തുകൊണ്ട്, വൈ പ്രാക്ടിക്കൽ ആയില്ല എന്ന് പറയില്ല. പ്രാക്ടിക്കൽ
ഏ സമയത്തിലാവണമായില്ല, ഏ വിധത്തിലാവണമായില്ല. അപ്പോൾ ഇതൊരു ഒരു ചെറിയ ഒരു സ്കീം പോലെ നടക്കാൻ തുടങ്ങി. അത് അത് അങ്ങനത്തെ ഒരു അപ്രോച്ചിൽ, ഇതൊരു മിഷൻ മോഡിൽ നടക്കണം. ബിക്കോസ് ഒരു മിനിറ്റിൽ ഒരു കുട്ടി വിൽപ്പനപ്പെടുകയാണ്. അപ്പം നിങ്ങളിങ്ങനെ ആറാംസെ മെല്ലെ 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 പ്രതികരിച്ച അത്രയും ജീവിതങ്ങളെല്ലാം നഷ്ടപ്പെടുന്നു. എനിക്കൊരു സംശയം, ഇതിനകത്ത് ഈ വിൽക്കപ്പെടുന്നു എന്ന് പറയും, സെല് ചെയ്യുന്നു എന്ന് നമ്മൾ പറയുന്നത് ഏറ്റവും വലിയൊരു വ്യവസായ നൊട്ടോറി ശൃംഖലയുടെ ഭാഗമായിട്ട് കുട്ടികളെ വിൽക്കപ്പെടുമ്പോൾ അതിൽ പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ, ആൺകുട്ടികളില്ലേ? ആൺകുട്ടികളുമുണ്ട്, ആൺകുട്ടികളുമുണ്ട്. മെയിൽ പ്രോസ്റ്റിറ്റ്യൂഷൻ ഉണ്ടല്ലോ ഒരുപാട്. പ്രോസ്റ്റിറ്റ്യൂഷൻ എസ്പെഷ്യലി സെക്സ് ടൂറിസം ആൺകുട്ടികളാണ് കൂടുതൽ വിൽപ്പനപ്പെടുന്നത്. കേരളത്തിലെ എന്റെ അവസ്ഥ എങ്ങനെയാ? പിന്നെ ഭയങ്കര അധികം ഉണ്ട്. ഗുരുവായൂരും കോവളത്തിലും എത്രയോ ആൺകുട്ടികളുടെ വിൽപ്പനപ്പെട്ട സെക്സ് ടൂറിസിന്റെ ഭാഗമായിട്ട് ആൺകുട്ടികളുടെ, പിന്നെ കുറെ ആൺകുട്ടികളെ കാസ്ട്രേറ്റ് ചെയ്തിട്ട് ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ട് ആക്കുന്നു. അങ്ങനത്തെ ഒരു ട്രാൻസ്ജെൻഡേഴ്സ് ആക്കുന്നു. 12 വയസ്സ് 13 വയസ്സ് ചെറുക്കപ്പാറിനെ കിഡ്നാപ്പ് ചെയ്തിട്ട്. അപ്പൊ ആൺകുട്ടികളുടെ നമ്പേഴ്സ് കുറവാണ്, ഇല്ല എന്നല്ല. ഞാൻ പെൺകുട്ടികളും ആൺകുട്ടികളുടെ നമ്പേഴ്സിൽ നോക്കുമ്പോൾ പെൺകുട്ടികളുടെ നമ്പേഴ്സ് കുറച്ചും കൂടി കൂടുതലായിരിക്കും. 75% ആൺകുട്ടികളുടെ ഉണ്ട്, ആൺകുട്ടികളും ചെറിയ ചെറിയ ആൺകുട്ടികൾ. തുടക്കത്തിൽ പറയുമ്പോൾ ഒരു കാര്യം പറഞ്ഞു ഞാൻ ഓർമ്മിക്കുന്നു, അതായത് കേരളത്തിലെ വീടുകൾക്കുള്ളിൽ ഈ കുട്ടികൾ, പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ, കിഡ്സ്, സ്മോൾ ചിൽഡ്രൻ, അവർ ഭയങ്കരമായിട്ട് പീഡിപ്പിക്കപ്പെടുന്നു എന്ന് സുനിതാജി പറയുന്നു. ഇതിനെന്തെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്സ് നിലവിലുണ്ടോ? ഇതിനകത്ത് എന്തെങ്കിലും ഒരു പഠനം നടന്നിട്ടുണ്ടോ? ഈ എന്തുകൊണ്ടാണ് കേരളത്തിൽ, കേരളം പോലെ നമ്മൾ ലിറ്ററേറ്റ് ആണ് എന്നൊക്കെ, ഇന്ത്യയിലെ ഏറ്റവും ലിറ്ററേറ്റ് സ്റ്റേറ്റ് എന്നൊക്കെ നമ്മൾ ക്ലെയിം ചെയ്യുന്ന സംസ്ഥാനമാണ്, താങ്കൾക്ക് അറിയാം. അപ്പോൾ ഏറ്റവും സാക്ഷരരാണ്, എഡ്യൂക്കേറ്റഡ് ആണ്, കൾച്ചേർഡ് ആണ് എന്നൊക്കെ നമ്മൾ പറയും. ഒരുപാട് ട്രാവൽ ചെയ്യുന്നവരാണ് നമ്മുടെ നാട്ടിലുള്ളവർ. അങ്ങനെയുള്ള സ്ഥലത്ത് വീടുകൾക്കുള്ളിൽ തന്നെ കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നു, ലൈംഗികമായിട്ട് ദേ ആർ ബീങ് എക്സ്പ്ലോയിറ്റഡ്. വളരെ വിഷമത്തോടെയാണ് എനിക്ക് പറയണേ. എന്ന് വെച്ചാൽ ക്രിസ്മസ് ആഘോഷത്തിന്റെ മിഡിൽ ഇങ്ങനെ ഒരു സംസാരം സംസാരിക്കുമ്പോൾ ഒരു വിഷമത്തോടെയാണ്. പക്ഷേ യാഥാർത്ഥ്യം പറയണം, ലിറ്ററസി ഇവിടെ എഡ്യൂക്കേഷനിൽ കൺവേർട്ട് ആയിട്ടില്ല. സോ ഐ വുഡ് സേ കേരള ഭയങ്കര ലിറ്ററേറ്റ് ആണ്, പക്ഷെ അത്രയും അൺഎഡ്യൂക്കേറ്റഡ് പോപ്പുലേഷൻ ഇവിടെ ഉണ്ട്. എന്നുവെച്ചാൽ മോസ്റ്റ് ലിറ്ററേറ്റ് അൺഎഡ്യൂക്കേറ്റഡ് കമ്മ്യൂണിറ്റിയാണ്. എന്നുവെച്ചാൽ എല്ലാം അറിഞ്ഞിട്ടും നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ അത് നിങ്ങൾക്ക് ശരിക്കും ഒരു മാത്രമല്ല സുനിതാജി, ഇപ്പൊ താങ്കൾക്ക് ഒരു പേഴ്സണൽ ഒരു ആഗണി എക്സ്പീരിയൻസ് ഉണ്ടായപ്പോൾ താങ്കൾ ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. എന്നാൽ പലപ്പോഴും ഇങ്ങനെയുള്ള സംഭവങ്ങൾ മൂടി വെക്കുകയാണ് പതിവ്. മാത്രമല്ല ക്ലോസ് റിലേറ്റീവ്സിൽ നിന്നാണ് സെക്ഷലി പീഡിപ്പിക്കപ്പെടുന്നത് കേരളത്തിൽ കുട്ടികൾ പലപ്പോഴും. മുൻചാണ്ടി സർ നിർഭയ പോളിസി കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് കുടുംബശ്രീ വർക്കേഴ്സിന്റെ കൂടെ നമ്മളൊരു പഠനം നടത്തി കേരളത്തില് 75 പഞ്ചായത്തില്. ആൻഡ് അതിൽ വന്ന ഒരു മേജർ ഫൈൻഡിങ് ആയിരുന്നു, 80% ഓഫ് സെക്ഷൽ അബ്യൂസ് വീടിൻ്റെ ഉള്ളിലാണ് നടക്കുന്ന, അറിയുന്ന ആളുകൊണ്ടാണ്. ടീച്ചറാവാം, അച്ഛനാവാം, ഏട്ടനാവാം, വലിയച്ഛനാവാം, അറിയുന്ന ഒരാള്, നിങ്ങളുടെ ഫാമിലി ആസ് ദ യൂണിറ്റ് ഇസ് ദ മോസ്റ്റ് അൺസേഫ് സ്പേസ് ഫോർ എ ചൈൽഡ് ഇൻ കേരള. ഈ കുടുംബത്തിലെ അന്തരീക്ഷം ഒട്ടും സേഫ് അല്ല അല്ലേ പല വീടുകളിലും. ഇത് കേരളത്തിന്റെ മാത്രം പ്രശ്നമാണോ താങ്കളുടെ അഭിപ്രായത്തിൽ? കൂടുതലും ഞാൻ കേരളത്തെ കണ്ടത്, ഞാൻ ഇന്ത്യയിലെ അതുകൊണ്ടാ കേരളത്തിന്, പ്രത്യേകിച്ച് ഇവിടെ ഇപ്പം അണുകുടുംബ സമിതി ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റം ആണ് നിലവിൽ. നമ്മുടെ പണ്ടത്തെ ഓൾഡ് തറവാട് സിസ്റ്റം ഒക്കെ പോയി, ഒരു വലിയ ഫാമിലി എന്നൊക്കെ പറയുന്ന സെറ്റപ്പ് ഇപ്പൊ കുറഞ്ഞു തുടങ്ങി. ഇപ്പൊ ഒന്നോ രണ്ടോ കുട്ടികളൊക്കെ ഉള്ളൂ. ഇങ്ങനെയുള്ള സെറ്റപ്പിൽ പലപ്പോഴും ചെറിയ കുട്ടികൾ, അതും താങ്കൾ പറഞ്ഞ 2 വയസ്സിലും 3 വയസ്സിലും ഒക്കെ പീഡിപ്പിക്കപ്പെടുന്ന കുട്ടികൾ, അതും മതപണ്ഡിതന്മാര്, അതുപോലെ വളരെ സീനിയർ ആയിട്ടുള്ള ആളുകൾ, നല്ല ഒരു ആഫ്റ്റർ 60 ഇയേഴ്സ് ഒക്കെ ആയിട്ടുള്ള ആളുകൾ, 60 വയസ്സ് കടന്നവരൊക്കെ പീഡിപ്പിക്കുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് അതല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള സ്റ്റേറ്റ്സിലും ഇതൊക്കെ സംഭവിക്കുന്നുണ്ടോ? പുറത്തുള്ള സ്റ്റേറ്റ്സിലും സംഭവിക്കുന്നുണ്ട്, ഇല്ല എന്നല്ല, പക്ഷെ അത് കുറവാണ്. ഇവിടെ ഉള്ള നമ്പേഴ്സ് നമുക്ക് അവിടെ കാണൂല. രണ്ട് കാര്യങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. ഒന്നൊരു റിപ്രസ്ഡ് സെക്ഷുവാലിറ്റി, പിന്നെ ഒരു ഹൈലി സെക്ഷുവലൈസ്ഡ് കമ്മ്യൂണിറ്റി. ഇപ്പം നിങ്ങൾ ഇതേ സമയത്ത് ഇനി ഒരു സ്റ്റാറ്റിസ്റ്റിക്സിനെ, കേരളത്തിലെ സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, പോർണോഗ്രാഫി, സെക്സ് ഫിലിംസ് ഉണ്ടാക്കുന്ന ഏറ്റവും കൂടുതൽ മൈനേഴ്സ് ആയിക്കോട്ടെ, ഏറ്റവും കൂടുതൽ കണ്ടന്റ് കേരളത്തിൽ നിന്നാണ് വരുന്നത്. അപ്പൊ ഒരു വലിയൊരു സമൂഹം അവിടെ ഉണ്ട് ഈ ഇങ്ങനെ കുട്ടികളെ എന്നെ പീഡിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സമൂഹം. ആണുങ്ങൾ എന്താവും നമ്മുടെ സൊസൈറ്റിയുടെ പ്രശ്നം? ഒരു മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റിയുടെ ഒരു ട്രെൻഡൻസി ഇവിടെ ഉണ്ടല്ലോ, ഒരു ട്രെൻഡ്. അത് എല്ലാവിടെയും ഉണ്ട്, പക്ഷെ റിപ്രസ്ഡ് സെക്ഷുവാലിറ്റി.
സെക്ഷ്വാലിറ്റി പിന്നെ ഇവിടെയും ഇല്ല അവിടെയും ഇല്ലാത്ത ഒരു കണ്ടീഷന്. നിങ്ങളുടെ ഉള്ളിലത്തെ ഒന്നും റിസോൾവ് ആയിട്ടില്ല. അപ്പോ നിങ്ങൾ വലിയ പഠിപ്പും പഠിപ്പിസ്റ്റാണെന്നൊക്കെ ആ അവളിയിൽ കാണിക്കുന്നുണ്ട്. ഉള്ളിലത്തെ വികാരങ്ങളിൽ ഒരു മാറ്റവും ഇല്ല. അത് കാരണം നിങ്ങൾ അതേ ലിബറൽ സ്പേസിനെ യൂട്ടിലൈസ് ചെയ്തിട്ട് ഒരു ഒരു വോയിസ്ലെസ് മ്യൂട്ടായിട്ടിരിക്കുന്ന ഒരു കുട്ടിന്റെ മുകളിലാണ് നിങ്ങൾ കാണിക്കുന്നത്. ബിക്കോസ് ആ കുട്ടിയുടെ മുകളിൽ നിങ്ങളുടെ പവർ കാണിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുള്ളൂ. സോ ഇതൊരു പവർ ഇഷ്യൂ ആണ്. ഓക്കെ, അപ്പൊ ഞാൻ ഒരു 40,000 രൂപയുടെ ചോദ്യത്തിലേക്ക് വരുന്നു. 40,000 മോണിറ്റർ. നല്ലൊരു കോസിന് വേണ്ടിയായിരിക്കും ഈ പണമല്ല ഈ മണി പോകുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വളരെ സന്തോഷം. ചോദ്യം ഇതാണ്, 40,000 ചോദ്യമാണ്, ഏത് സംസ്ഥാനത്താണ് കട്ടക്? ഓപ്ഷൻ എ ആന്ധ്ര, ഓപ്ഷൻ ബി തെലങ്കാന, ഓപ്ഷൻ സി മഹാരാഷ്ട്ര, ഓപ്ഷൻ ഡി പഞ്ചാബ്, ഓപ്ഷൻ ഇ ഒഡീഷ. ഒഡീഷ. ഒഡീഷയിൽ താങ്കൾ പോയിട്ടുണ്ടാവുമോ? എനിക്ക് കൂട്ടാമല്ലോ, ലോക്ക് ചെയ്യാമല്ലത്. ഞാൻ പൂട്ടിയിരിക്കുന്നു ഒഡീഷ, ഓപ്ഷൻ എ പൂട്ടിയിരിക്കുന്നു. അപ്പോ നമുക്കിത് അവസാനിപ്പിച്ചിട്ട് മുന്നോട്ട് പോവാം. താങ്കൾ പറഞ്ഞ ഉത്തരം ഇറ്റ് ഈസ് റൈറ്റ് ആൻസർ. ഒഡീഷ ശരി ഉത്തരം. ഈ കേരളത്തിലെ ഒരുപാട് ഫെമിനിസ്റ്റുകൾ, ചില ഫെമിനിസ്റ്റുകളൊക്കെ താങ്കളെ എതിർത്തിട്ടുണ്ട്. എന്താണ് അതിന് കാരണം? കാരണം അവരും യഥാർത്ഥത്തിൽ സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് നിൽക്കുന്നത്, താങ്കളും വനിതകൾ മോചിപ്പിക്കപ്പെടാൻ തന്നെയാണ് നിൽക്കുന്നത്, പക്ഷേ ഒരേ സ്ഥലത്ത് എത്തുന്നില്ല. രണ്ട് കാഴ്ചപ്പാടാണ്. ഞാൻ വിചാരിക്കുന്നു വ്യഭിചാരം ഓൾഡസ്റ്റ് ഫോം ഓഫ് സെക്സ് സ്ലേവറി ആണ്. ഞാൻ വിചാരിക്കുന്നു ഏത് സ്ത്രീ, കുട്ടികൾ മാത്രമല്ല സ്ത്രീകൾ, ലൈംഗിക അടിമത്തത്തിന്റെ ആദ്യത്തെ ഫോമാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു ഒരു സ്ത്രീയുടെ ഒരു ബോഡിനെ കമ്മോഡിഫൈ ചെയ്യുകയാണ്. പിന്നെ അത് മാത്രമല്ല ആണുങ്ങളുടെ ലൈംഗിക എന്താ പറയുന്ന ഡിസയേഴ്സിനെ ലെജിറ്റമൈസ് ചെയ്യണം. ഓക്കെ, എൻ്റെ ആണുങ്ങൾക്ക് ഭയങ്കര സെക്സിനെ കൊണ്ട് അതൃപ്തിയുണ്ട്, അതിന് വേണ്ടിയിട്ട് കുറച്ച് സ്ത്രീകൾ ഉണ്ടാവണം, അതാണ് എൻ്റെ അഭിപ്രായം. സോ ഐ എം എ ഹാർഡ് കോർ അബോളിഷനിസ്റ്റ്. പക്ഷേ കുറെ സ്ത്രീകൾക്ക്, കുറെ ഫെമിനിസ്റ്റ് മാത്രമല്ല കുറെ ആൾക്കാർക്ക് ഇനിയൊരു ക്ലാരിറ്റിയിൽ പറഞ്ഞാൽ, സുന്ദര കൃഷ്ണൻ പറയുന്നത് ഈ മെയിലിന്റെ സെക്ഷുവൽ അർജിനെ തടയാൻ പറ്റുന്ന സാഹചര്യം വേണമെന്നാണ് പറയുന്നത്? ഇല്ല. അപ്പൊ അവര് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണം. അവര് പറയുന്നത് ഒരു സ്ത്രീക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്, അവളുടെ ശരീരത്തിനെ കൊണ്ട് എന്താ ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും. സോ അവള് അതിനെ വിൽക്കാൻ വിചാരിക്കുന്നു, അത് അവളുടെ ഇഷ്ടം. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്നത് ഫെമിനിസ്റ്റ് അങ്ങനെ പറയുന്നുണ്ട്. പറയുന്നുണ്ട്. സോ ദേ കോൾ ഇറ്റ് ആസ് ഇറ്റ്സ് എ അവളുടെ ഏജൻസിയാണ്, സ്ത്രീയുടെ ഏജൻസിയാണ് തീരുമാനിക്കാൻ. ഇപ്പൊ എനിക്ക് സെക്സിന് വേണ്ടിയിട്ട് എന്റെ ശരീരം വിൽക്കണം എന്നോ തോന്നുന്നു, അതെന്റെ ഇഷ്ടം, നിങ്ങൾ അതിനെ പറ്റിയിട്ട് തടുക്കാൻ പാടില്ല. അപ്പൊ ഞാൻ അതിനെ തടുക്കുന്നു. ഞാൻ പറയുന്നു ഇല്ല, സെക്സിന് വേണ്ടിയിട്ട് വിൽക്കുന്നത് അത് ശരിയല്ല. ബിക്കോസ് അത് ഡാമേജിങ് ആണ്, അത് ഹാംഫുൾ ആണ് ആ പേഴ്സണ്. ബിക്കോസ് നിങ്ങൾ സെക്സിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ശരീരം വെക്കുമ്പോൾ നിങ്ങൾക്ക് വരുന്ന എല്ലാ രോഗങ്ങളും വരുന്നുണ്ട്. ബിക്കോസ് നിങ്ങൾ അത്രയും ആൾക്കാരുടെ കൂടെ നിങ്ങൾ സെക്സ് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഉള്ള പല ഇമ്പാക്റ്റുകളുണ്ട്. ഇപ്പോൾ ഈ മൊത്തം പ്രോസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞ ഒരു സാധനം തന്നെ ശരിയല്ല എന്ന് പറഞ്ഞ ആളാണ് ഞാൻ. ഇനിയൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വിചാരിക്കുന്നു ഇത് ശരിയാണ്, ഇതിനെ ലെജിറ്റമൈസ് ചെയ്യണം, ഇതിനെ ലൈസൻസ് കൊടുക്കണം, സ്ത്രീകൾക്ക് അവകാശമുണ്ട്, റൈറ്റ് ടു സെൽഫ് ഡിറ്റർമിനേഷൻ. സോ ഇത് ഒരു ക്ലാഷ് ആണ്. ഐ ഡോണ്ട് തിങ്ക് ദേ ആർ അഗെയിൻസ്റ്റ് സുനീത കൃഷ്ണൻ, ഐ തിങ്ക് ദേ ആർ അഗെയിൻസ്റ്റ് സുനീത കൃഷ്ണൻസ് ഐഡിയോളജി. സുനീത കൃഷ്ണന്റെ കാഴ്ചപ്പാട് കൊണ്ട് അവർക്ക് എതിർപ്പാണ്. സുനീത കൃഷ്ണൻ, താങ്കൾ ലോകത്തെ പല ഈ ഇങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ പഠനം നടത്തിയിട്ടുള്ള ആളാണ് എനിക്കറിയാം. ഈ സെക്സ് ടൂറിസത്തിന്റെ ഭാഗമായിട്ട് ചില രാജ്യത്തൊക്കെ പ്രോസ്റ്റിറ്റ്യൂഷൻ ലീഗലാണ്, നിയമവിധേയമാണ്. അപ്പൊ അങ്ങനെയുള്ള രാജ്യത്ത് പീഡനങ്ങൾ കുറവാണ് എന്ന് പറയുന്നു, സെക്ഷൽ അബ്യൂസ് തന്നെ കുറവാണ്, ലൈംഗികമായി പീഡിപ്പിക്കുന്ന കുറവാണ്, അതൊക്കെ യാഥാർത്ഥ്യമുണ്ടോ അതോ വെറും പ്രചാരവേലയാണ്? അത് പ്രചാരമാണ്. എന്താ പറഞ്ഞാൽ ഞാൻ എല്ലാ ഈ രാജ്യങ്ങളിലും ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്. നെതർലൻഡ്സില്, ആംസ്റ്റർഡമില്, യു എസിലെ നെവാഡ സ്റ്റേറ്റ്, ജർമ്മനിയില്, ഓസ്ട്രേലിയയില് വിക്ടോറിയ, ഇവിടെയൊക്കെയാണ് ലീഗൽ പ്രോസ്റ്റിറ്റ്യൂഷൻ നടക്കുന്നത്. അപ്പൊ ഞാൻ അവിടെ മനസ്സിലാക്കിയിരിക്കുന്നത് എസ്പെഷ്യലി നെതർലൻഡ്സിന്റെ ഒരു എക്സാമ്പിൾ, അത് നെതർലൻഡ്സ് ആണ്, ഇപ്പോൾ ആംസ്റ്റർഡം ആണ് നിങ്ങളുടെ ഏറ്റവും ലീഗൽ പ്രോസ്റ്റിറ്റ്യൂഷന്റെ ഒരു വലിയൊരു തിങ്. സോ അവിടെ ഞാൻ നോക്കിയിരിക്കുന്നത് പ്രോസ്റ്റിറ്റ്യൂഷന് ലീഗലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ട്രാഫിക്കിംഗ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ് 700% ഇൻക്രീസ് ആയി. ഓ, അവിടെ എന്താന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾക്ക് ട്രാഫിക്കിംഗില് കച്ചവടത്തിൽ വാങ്ങിച്ചു കൊണ്ടുവരുന്ന പിള്ളേർ, മനുഷ്യന്മാരെ ഏത് ഇതിലാണ്? ചെറിയ കുട്ടികള്. പ്രോസ്റ്റിറ്റ്യൂഷനിലെ ഡിമാൻഡ് ആരെയാണ്? 50 വയസ്സ് സ്ത്രീക്കല്ലല്ലോ ഡിമാൻഡ്, 5 വയസ്സ് കുട്ടിക്കല്ലേ ഡിമാൻഡ്. സോ ലീഗലൈസ് ചെയ്തിട്ട് എന്താ നടന്നത്? അതൊന്നും നിന്നില്ലല്ലോ. നിങ്ങളുടെ ആഗ്രഹം 5 വയസ്സ് കുട്ടീനെ റേപ്പ് ചെയ്യാനുള്ള ആഗ്രഹം നിങ്ങളുടെ കഴിഞ്ഞിട്ടില്ലല്ലോ. ബിക്കോസ് നിങ്ങൾ ലീഗൽ ചെയ്യുന്നത് 18 വയസ്സിന് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ആഗ്രഹം 18 വയസ്സിന്റെ താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്.
ഓക്കെ. അതുമാത്രമല്ല, ഈസ്റ്റേൺ യൂറോപ്പ് ഇന്ന് പ്ലസ് ഡിഫറെൻറ്റ് നോർത്ത് അമേരിക്ക ഇന്ന് പെൺകുട്ടികളുടെ വിൽപ്പന കൂടി 700% കൂടി. പിന്നെ ഞാൻ ഈ ബ്രോത്തൽസിൽ പോയിരുന്നിട്ടുണ്ട്, ഈ ലീഗൽ ബ്രോത്തലിൽ പോയിട്ട് ഞാൻ ജീവിച്ചിട്ടുണ്ട്, ഒരു 3 ദിവസം 4 ദിവസം താമസിച്ചിട്ടുണ്ട്. മനസ്സിലാക്കാൻ എന്താണ് ഇത് ഉള്ളിൽ നടക്കുന്നത്, എന്താണ് ഇതിന്റെ ഇത്. അവിടെ ഞാൻ കണ്ടത്, ഇപ്പൊ ഞാൻ ഇവിടെ വിദേശ നാടുകളിലാണോ ഇവിടെ ഇന്ത്യയിലാണോ? വിദേശ നാട്ടില് ഞാൻ ആംസ്റ്റർഡാമിൽ പോയി നോക്കിയിട്ടുണ്ട്, US അമേരിക്കയില് നെവാഡ പറഞ്ഞ സിറ്റിയില് പോയിട്ട് ലീഗൽ ബ്രോത്തലിന്റെ നെവാഡയില് മസ്റ്റാങ് റാഞ്ച് എന്ന് പറയും, ഒരു ലീഗൽ ബ്രോത്തലാണ്. അപ്പോ ഇവിടെ നമ്മള് രക്ഷപ്പെടുത്തിക്കൊണ്ട് 18 വയസ്സാകുമ്പോ നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് എങ്ങനെ എടുക്കുന്നു, അങ്ങനെ ഒരു ലൈസൻസ് എടുക്കാം. 18 വയസ്സിൽ കൂടുതലുള്ള പെൺകുട്ടികൾക്ക് അവിടെ ലൈസൻസ് എടുക്കാം. അപ്പോ നമ്മളിപ്പോ ഇന്ത്യയില് ഇപ്പോ റെസ്ക്യൂ ചെയ്യുമ്പോ ഞാൻ 25,500 പെൺകുട്ടികളെ ഞാൻ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. 25,500 500 പിള്ളേരെ രക്ഷപ്പെടുത്തി. ഈ പിള്ളേരുടെ അടുത്തൊക്കെ നമ്മൾ സംസാരിക്കുമ്പോ എല്ലാ പിള്ളേരും പറയുന്നൊരു കോമൺ സ്റ്റോറി ഉണ്ട് നമുക്ക്. ഇനോ എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു കസ്റ്റമർ ഉണ്ടാവും, ബ്ലേഡ് എടുത്തിട്ട് ഇങ്ങനെ അറുക്കും, അല്ലെങ്കിൽ കീറും, അല്ലെങ്കിൽ സിഗരറ്റ് എടുത്തിട്ട് കുത്തും, അല്ലെങ്കിൽ ബെൽറ്റ് എടുത്തിട്ട് വരുന്ന ആളുകള് മൃഗീയമായിട്ട് ബിഹേവ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാ വരുന്നത്, ബിക്കോസ് നിങ്ങൾ വാങ്ങിക്കാൻ വരുമ്പോ നിങ്ങളുടെ ആഗ്രഹങ്ങള് ഇങ്ങനെ തന്നെ ആവണം, ഞാൻ ഇങ്ങനത്തെ സെക്സ് മാത്രം ചെയ്യുള്ളൂ, അങ്ങനത്തെ സെക്സ് അതല്ലല്ലോ. നിങ്ങൾ ഫാന്റസൈസ് ചെയ്യുന്ന സെക്സുകളും സേഡിസ്റ്റ് ആയിട്ട് സെക്സ് ഇത് ഇതിനെ ഫുൾഫിൽ ചെയ്യാനല്ലേ നിങ്ങൾ പോയിട്ട് വാങ്ങിക്കാൻ പോകുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ എല്ലാ ദിവസവും ഈ പെൺകുട്ടികൾക്ക്. ഞാൻ ഈ ലീഗൽ ബ്രോത്തൽസിന്റെ ആംസ്റ്റർഡാമിലൊക്കെ പോയപ്പോ ഇതേ സംഭവത്തിനെ ഒരു നല്ല സാനിറ്റൈസ്ഡ് രീതിയിൽ കാണും. ഇല്ല, സുന്ദരമായ ഉള്ള റൂം, അവിടെ പലതരത്തെ കത്തികൾ, നന്നായി ഷാർപ്പ് ഷാർപ്പ് കത്തികൾ, ചില പല സൈസിലത്തെ കത്തികൾ, പല സൈസിലത്തെ വിപ്സ്, പല സൈസിലത്തെ ബെൽറ്റ്, പിന്നെ എന്താ പറയുന്ന ഹാൻഡ് കഫ്സ്, കേജിലിരുന്നിട്ട് നിങ്ങൾ കെട്ടിയിട്ട് നിങ്ങൾ അടിച്ചിട്ട് സെക്സ് ചെയ്യാം, അങ്ങനത്തെ എല്ലാത്തിൻ്റെ ഭയങ്കര സാനിറ്റൈസ്. എന്താ ഡിഫറൻസ് ഇവിടെ നടക്കുന്നത് ഇല്ലീഗലായിട്ട് നടക്കുന്നതും അവിടെ ലീഗലായിട്ട് നടക്കുന്നത്, എന്താ ഡിഫറൻസ്? അവിടെ സുന്ദരമായിട്ട് നല്ല അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിന്റെ കാശ് വേറെ വേറെ. ഓക്കെ, ഇപ്പൊ ഇതുകൊണ്ട് ചെയ്ത നല്ല ഡാമേജ് ഉണ്ടാവും, അപ്പൊ അതിന്റെ റേറ്റ് കൂടുതൽ. അതില് സുനിതാജി ഒരു സംശയം, അതില് താല്പര്യമുള്ള ലൈസൻസ് വാങ്ങി വെച്ച് വരുന്ന പെൺകുട്ടികളല്ലേ ഉള്ളൂ? ഇന്ത്യയിൽ അങ്ങനെയല്ലല്ലോ, പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോയിട്ട് പലപ്പോഴും നമ്മുടെ നാട്ടിൽ തന്നെ പല ചെറിയ കുട്ടികളെയും തട്ടി ഹൈദരാബാദ് പോലുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. അതെ. അപ്പൊ ഈ ആ കേന്ദ്രങ്ങളിൽ പോയി നമുക്കൊരു കുട്ടിയെ മോചിപ്പിക്കാൻ പോലും പറ്റത്തില്ല. അതെ. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യമല്ലേ ഇന്ത്യയില്? ഇന്ത്യത്തെ സാഹചര്യം അങ്ങനെയാണ്. പക്ഷെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാ, ഈ രണ്ട് സ്ഥലത്തിലും ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥ ഒന്നാണ്. ബിക്കോസ് നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ വേദനിക്കുന്നത് ഇവിടെയും അത് തന്നെയാണ്, അവിടെയും അത് തന്നെയാണ്. അവിടെ ക്ലീൻ ആയിട്ട് വേദനിക്കുന്നു, ഇവിടെ ഭയങ്കര വൃത്തികേടായിട്ട് വേദനിക്കുന്നു, അങ്ങനെയല്ലേ ഞാൻ അനുഭവിക്കുന്ന ഫീലിംഗ്? അത് സെയിം അല്ലേ? അപ്പോ ആ യൂണിവേഴ്സാലിറ്റി എന്ന് വെച്ചാൽ ലീഗലൈസ് ചെയ്ത വിക്ടിമിന്റെ ലൈഫ് ഡിഫറെന്റ് ആവുമോ? ആവുന്നില്ല. അവൾക്ക് വരുന്ന ആ ഹ്യൂമിലിയേഷൻ, ആ ചീപ്പ് ഫീലിംഗ്, ആരോ എന്തൊക്കെയോ എന്റെ ശരീരത്തിന്റെ മുകളിൽ ചെയ്യുന്നു, ഓക്കെ, എന്ത് വേണമെങ്കിൽ ചെയ്യുന്നു, അത് ഇവിടെയും സെയിം ആണ്, അവിടെയും. അവിടെ അതിന് വേണ്ടിട്ട് കാശ് കിട്ടും, ഇവിടെ അതിന് വേണ്ടിട്ട് അതിന്റെ തുല്യമായ കാശ് കിട്ടില്ല, അത്രയും ഡിഫറൻസ് ഉണ്ട്. സുനിതാജി, ഒരു കാര്യം, അതായത് 25,500 സ്ത്രീകളെ താങ്കൾ ഇതിൽ നിന്ന് മോചിപ്പിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കുട്ടികളും ഉണ്ടല്ലോ അതിനകത്ത്, ചെറിയ കുട്ടികളും ഉണ്ട്, പല പ്രായത്തിലുള്ള, ചിലപ്പോൾ മെയിലും കാണുമായിരിക്കും അതിൽ. എന്തായാലും പ്രോസിക്യൂഷൻ എന്ന് പറയുന്ന ഈ ഇങ്ങനൊരു തൊഴിലിൽ ഏർപ്പെടാൻ പോയവരോ തട്ടിക്കൊണ്ടു പോയപ്പെട്ടവരോ ഹ്യൂമൻ ട്രാഫിക്കിന് വിധേയമായവരോ ഒക്കെ ആയിരിക്കും ഈ ആളുകൾ. ഇവർക്കൊക്കെ ലൈംഗിക രോഗങ്ങൾ കാര്യമായി പിടിപെട്ടതായി ചിന്തിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അതിന്റെ മുമ്പ് ഒരു കാര്യം കൂടി പറയാനുണ്ട് എനിക്ക് സാറെടുത്ത്, ദാറ്റ് മേ ബി പ്രോസ്റ്റിറ്റ്യൂഷനിലെ എല്ലാവരും ഫോഴ്സ് ആയിട്ട് വന്ന ആൾക്കാരായിരിക്കില്ല. കുറച്ച് ആൾക്കാർ സ്വന്തം ഇഷ്ടം കൊണ്ട് വരുന്ന കുറച്ച് ആൾക്കാരും ഉണ്ടാവും. അതും പറയണം, ബിക്കോസ് അതൊരു അക്നോളജ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ബട്ട് എല്ലാവർക്കും ഈക്വലി റിസ്ക് ആണ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസിന്, HIV AIDS പോലെ മാരക രോഗത്തിന്. അത് മാത്രമല്ല, ഈ മൊത്തം ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ വരുന്ന പല ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് ഉണ്ട്. ഇപ്പോൾ പല ആണുങ്ങളും നമ്മുടെ പഠനത്തിൽ എന്ന് വെച്ചാൽ ഈ 25,000 പെൺകുട്ടികൾ തന്നെ ഒരു പഠനമാണ്, ഇവരിൻ്റെ പഠനത്തിൽ നമ്മൾ കണ്ടിരിക്കുന്നത് പ്രാക്ടിക്കലി 75% പെൺകുട്ടികളെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞ് ഈ വാങ്ങിക്കുന്ന ആൾക്കാർ ഈ വാളിൽ തലയിട്ടിട്ട് അടിക്കും. ഇങ്ങനോ
കുട്ടികളെയോ സ്ത്രീകളെയോ ഇങ്ങനെ തലയിട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ബാങ്കിയും അതുകൊണ്ട് ബ്രെയിൻ ഡാമേജ് ആവുന്നുണ്ട്. ദാറ്റ്സ് കോൾഡ് എസ് ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറീസ്. തല ഇടിച്ചിടിച്ചിടിച്ചിടിച്ച്. അതേപോലെ മൾട്ടിപ്പിൾ അബോർഷൻസ് ബിക്കോസ് കുറെ ആണുങ്ങൾക്ക് കോണ്ടംസ് ഇടാൻ താല്പര്യമില്ല. എന്ന് നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ ഈ എമൗണ്ടിൽ വാങ്ങിക്കുമ്പോൾ എനിക്ക് എന്തിനാണ് എന്റെ സാറ്റിസ്ഫാക്ഷൻ കുറയ്ക്കേണ്ടത് അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാർക്ക്. അതെ, അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പ്രഗ്നന്റ് ആവുന്ന സാധ്യതയുണ്ട്. ഇതിന്റെ എല്ലാം പുറമെ ഒരു ദിവസത്തെ 10 ആണുങ്ങളുടെ കൂടെ ഒരു പെൺകുട്ടിയുടെ 8-10 അബോർഷൻ ചെയ്ത പെൺകുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതെല്ലാത്തിന്റെ കൂടെ ഒരു ദിവസത്തിൽ നിങ്ങൾ 10 പേരുടെ കൂടെ കിടക്കണം എന്ന് പറഞ്ഞാൽ അത് നോർമൽ അല്ല. അത് നമുക്ക് ഒരാൾക്കും വിചാരിക്കുന്ന ഇവിടെ കാണുന്ന പ്രേക്ഷകരെല്ലാം ഫാമിലി പ്രേക്ഷകരാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കിട്ടും. ദാറ്റ് എത്ര ഡിഫിക്കൾട്ട് ആയിരിക്കും ഒരു പേഴ്സൺ അത് ചെയ്യാൻ. അപ്പൊ അതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് അവൾ എന്ത് ചെയ്യും? കുടിക്കാൻ തുടങ്ങും, ആൽക്കഹോൾ എടുക്കാൻ തുടങ്ങും, ഡ്രഗ്സ് എടുക്കാൻ തുടങ്ങും, സബ്സ്റ്റൻസ് അബ്സ്യൂസ്. അപ്പോൾ അതും ഒരു ഡിസീസാണ്. ബിക്കോസ് പോകെ പോകെ ഹാ പോകെ 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 യു ആർ ബിക്കമിങ് എ ഡ്രഗ് അഡിക്റ്റ്. രൂപയുടെ ചോദ്യത്തിലേക്കാണ്. 50,000. അപ്പൊ നമ്മൾ ചെറുതായിട്ട് ഈ ലെവൽ ഒന്ന് പൊങ്ങുകയാണ്. ഓക്കെ സുനിതാജി, നമ്മൾ ഒന്ന് മേലോട്ട് പോകുന്നു. കുട്ടേട്ടാ, ലെവൽ ലെവൽ 2. അപ്പൊ നമുക്ക് 500,000 രൂപയുടെ ചോദ്യം മോണിറ്റർ പ്ലീസ്. ₹50,000 ചോദ്യമാണ്. ഏത് രാജ്യത്തെ ഭരണാധികാരിയായിരുന്നു, റൂളറായിരുന്നു മുസോളിനി? 5 ഓപ്ഷൻസ്. ഓപ്ഷൻ എ റഷ്യ, ഓപ്ഷൻ ബി ജർമ്മനി, ഓപ്ഷൻ സി ഇറ്റലി, ഓപ്ഷൻ ഡി ഫ്രാൻസ്, ഓപ്ഷൻ എ സ്പെയിൻ. യു അണ്ടർസ്റ്റുഡ് ഇറ്റ്? യാ, സി ഇറ്റലി. ഇറ്റലി. സി ഇസ് ഇറ്റലി. ഓക്കേ, യാ, ദി ആൻസർ ഈസ് ഇറ്റലി. പുട്ടാമോ? ഐ തിങ്ക് യാ. ഓക്കേ, ആർ യു ഷുവർ? യെസ്, ഇറ്റലി ഈസ്. ഇറ്റലി ഈസ് യുവർ ആൻസർ. യെസ്, ഓപ്ഷൻ സി നമ്മൾ പൂട്ടിയിരിക്കുന്നു. ബെനിറ്റോ മുസോളിനി ഇറ്റലി എന്ന രാജ്യത്തെ റൂളർ ആയിരുന്നു എന്നാണ് സുനിത കൃഷ്ണൻജി പറയുന്നത്. ഓക്കെ, ഉത്തരം ശരിയാണ്. ചിരി കാണുമ്പോ കുഞ്ഞുങ്ങൾ ചിരിക്കുന്ന പോലെയാ, സന്തോഷത്തിലാണ്. അയ്യാ, സ്മോൾ കിഡ്. നിങ്ങളെ നോക്കുമ്പോ എനിക്ക് എന്റെ എന്റെ ട്രൂത്തും കുറച്ച് ഡൗട്ട്ഫുൾ ആയിട്ട് തോന്നാൻ തോന്നുന്നു. അങ്ങനെയായിരിക്കാം. ഞാൻ ഇങ്ങനെ നിർവികാരനായിട്ട് നോ വിത്ത് നോ ഫീലിംഗ് നിൽക്കും. അപ്പൊ അവരിങ്ങനെ എന്റെ ഫേസിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റുമോ എന്ന് നോക്കും. യു കാൻ മേക്ക് ഔട്ട്. ഡൗട്ട് ആണ് ശരിക്കും ഞാൻ പറഞ്ഞു. ഓക്കേ, അപ്പൊ നമുക്ക് ₹50,000 കിട്ടി കഴിഞ്ഞു. ഷുവർ ആയിട്ട്. അപ്പൊ താങ്കൾ ഇനിയിപ്പോ നമ്മളൊന്ന് ബാംഗ്ലൂരിലേക്ക് പോണേ. ബാംഗ്ലൂരു, അവിടെ ഈ മിസ് വേൾഡ് മത്സരത്തെ താങ്കൾ എതിർത്തു. എനിക്കൊന്ന് മീഡിയ ഒക്കെ ഭയങ്കരമായിട്ട് കവർ ചെയ്തു. താങ്കൾക്ക് അറിയുന്ന പോലെ അതൊരു ഇൻഡസ്ട്രിയാണ് ഈ മിസ് വേൾഡും ഒക്കെ തന്നെ. അതെ, ഒരുപാട് ഒരുപാട് റവന്യൂ മീഡിയകൾക്ക് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അതിനെയാണ് താങ്കൾ എതിർത്തത്. അതുകൊണ്ട് മീഡിയ കുറച്ചുകൂടെ പൊലിപ്പിച്ചു, അത് സെലിബ്രേറ്റ് ചെയ്തു യുവർ പ്രൊട്ടസ്റ്റ്. വാട്ട് വാസ് റീസൺ? എന്തായിരുന്നു കാരണം? അന്നത്തെ റീസണും ഇന്നും അതിനെ ഞാൻ പ്രൊട്ടസ്റ്റ് ചെയ്യും. ഒരു സ്ത്രീനെ ഒരു കാഴ്ചവസ്തുവാക്കുക, അത് മാത്രമല്ല ഒരു സ്ത്രീയുടെ സൗന്ദര്യത്തിനെ പറ്റിയിട്ടൊരു ഒരു ഫോൾസ് കാഴ്ചപ്പാട് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾ ഇങ്ങനെ 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 ഇങ്ങനെയാണ്, അപ്പോഴാണ് നിങ്ങൾ സുന്ദരി. അന്ന് ഞാൻ ആ സമയത്ത് ഞാൻ പ്രൊട്ടസ്റ്റ് ചെയ്തോണ്ടിരിക്കുമ്പോൾ ഞാൻ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ, കുറെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇനി ഒരു പബ്ലിക് വേദിയിൽ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തതാണ്. എന്റെ ഹൈറ്റ് 4'6". ഞാൻ നല്ല സെൻസിബിൾ പേഴ്സൺ ആണ്, സുന്ദരിയാണെന്ന് പറയാൻ. എനിക്ക് നിങ്ങൾ മിസ് വേൾഡിൽ പോവാൻ എനിക്ക് ചാൻസ് തരുമോ എന്ന് ചോദിച്ചു ചോദിച്ചു. അപ്പൊ അവരെല്ലാവരുടെ ഫേസ് അങ്ങനെയായിരുന്നു. ഈ മൊത്തം ഈ ഇങ്ങനത്തെ ഒരു മിസ് ഇന്ത്യ, മിസ് വേൾഡ്, മിസ് യൂണിവേഴ്സ്, ഒരു ഫോൾസ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ബ്യൂട്ടിയാണ് ക്രിയേറ്റ് ചെയ്യണത്. ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ശരീരം ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാവണം, ഈ ഹൈറ്റ് ഉണ്ടാവണം, ഈ ലുക്ക് ഉണ്ടാവണം, അപ്പോഴേ നിങ്ങൾ ബ്യൂട്ടിഫുൾ ആവണം. ഇപ്പൊ നിങ്ങൾക്ക് അതില്ലെങ്കിൽ, ഇപ്പൊ ഞാൻ ഇവരുടെ ലിസ്റ്റിൽ ഞാൻ ഭയങ്കര കുരുബിയായിരിക്കും, ഞാൻ ഭയങ്കര ഒരു അഗ്ലി പേഴ്സൺ ആയിരിക്കും. ബിക്കോസ് എനിക്ക് ആയിട്ടില്ല ഫസ്റ്റ്, പിന്നെ എനിക്ക് ആ ഷേപ്പ് 34 something ആ കർവ് ഇല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഇത് ഉണ്ടാക്കുന്നത് അഡലസെന്റ് പെൺകുട്ടികളുടെ മുകളിൽ എന്താണ് അതിന്റെ ഇമ്പാക്ട്? എത്രയോ പെൺകുട്ടികൾ നമ്മുടെ നാട്ടിൽ പറയുന്ന ഒരു ക്ലെയിം ഉണ്ടല്ലോ സുനിതാജി,
അതായത് പെൺകുട്ടികളെ മുന്നോട്ട് വരാനും അവരുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാനും ഇത്തരം മത്സരങ്ങൾ ഉപകരിക്കും എന്ന് പറയുന്നു. നിങ്ങൾ പെൺകുട്ടികളെ മുന്നോട്ട് വരാനും അവരുടെ കോൺഫിഡൻസ് വർദ്ധിക്കാനും അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കും, അവർക്ക് ആക്സസ് ടു ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കും. 75 ഇയേഴ്സ് ഓഫ് ഇൻഡിപെൻഡൻസ് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് നമുക്ക് ആർമിയിൽ പെർമനന്റ് കമ്മീഷൻ കിട്ടുന്നത്. നമുക്ക് ആവശ്യമുള്ള ലഭിക്കുന്ന എല്ലാ ഓപ്പർച്യൂണിറ്റീസും നമുക്ക് അടുത്തായിട്ട് തരും. ഒരു നമ്മളൊക്കെ ഒരു ഒരു റോങ് കാഴ്ചപ്പാട് കാരണം നിമാൻസ് പറഞ്ഞൊരു വലിയൊരു മെന്റൽ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു വലിയൊരു സ്റ്റഡി ചെയ്തിരുന്നു. ടീനേജേഴ്സ് you know between the age of 12 and 16 17 years ettam koodal suffer cheyina or mental health condition aanu anorexia bulimia endanu food korchu kazhikkya melinjanam anorexia nervosa koodal kazhikkya nammude shareerathine pettittu namakkulla endha parayina oru low self esteem create cheyile ellarum anganeyana njan ingeneyana appo njan kazhikkan nikkana appo nammal adu idakka mental health conditions aanu ettam koodal kaanuna pengutiyallana അനറോക്സ നെർവോസയും അനറോക്സ ബുലിമിയും ഇങ്ങനെ ഒരു മെന്റൽ ഹെൽത്തിനെ മാത്രം ബാധിക്കുന്ന എത്രയോ പെൺകുട്ടികൾ. താങ്കൾ വളരെ ബ്രീഫായിട്ട് ചോദിച്ചാൽ ഇതൊരു ചൂഷണം തന്നെയാണെന്ന് താങ്കൾ വിശ്വസിക്കുന്നു? തീർച്ചയായിട്ടും. അത് മാത്രം ഒരു കോസ്മെറ്റിക് ഇൻഡസ്ട്രീനെ കോസ്മെറ്റിക്സ് വിൽക്കാനുള്ള ഒരു ആയി. സത്യത്തിൽ കോസ്മെറ്റിക് ഇൻഡസ്ട്രി ആണോ ഇത്തരം മത്സരങ്ങളുടെ പിന്നിൽ? പിന്നെ അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇന്ത്യയിൽ പിറവിയെടുത്ത സംഭവമല്ല, ഇത് വിദേശ നാടുകളിലാണ് ഇത് വന്നത്. പിന്നെ മിസ് യൂണിവേഴ്സ് ഒന്നും നമ്മുടെ ഇവിടെ അല്ലല്ലോ ആദ്യം വന്നത്. അപ്പൊ ഈ ആ നാടുകളിലൊക്കെ നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യം ഒരുപാട് നമ്മുടെ ഇന്ത്യയിലെ ഇപ്പൊ ഐശ്വര്യ പോലെ പല ആളുകൾക്കും ഇങ്ങനെയുള്ള വേൾഡ് പ്രൊജക്ഷൻസ് കിട്ടാനൊക്കെ ഇത് കാരണമായിട്ടുണ്ട്. അപ്പൊ അതിനെയും താങ്കൾ എതിർക്കൂ? എനിക്ക് അല്ല, അങ്ങനെയുള്ള കാര്യമല്ല ഞാൻ ചോദിച്ചത്. അതായത് നമ്മളിപ്പോ ഇന്ത്യൻ ഗേൾസ് ഹു ആർ കണ്ടസ്റ്റിംഗ് എബ്രോഡ് ഇന്ത്യൻ ഗേൾസ് പല വിധത്തിലും പല പ്ലാറ്റ്ഫോമിലും മുന്നോട്ട് വരാം. ദിസ് നീഡ് നോട്ട് ബി ദ ഓൺലി വേ. ഇന്ത്യൻ ഗേൾസിന് കിട്ടാനും അതിന്റെ ഒരു കോൺസ്പിറസി എനിക്ക് തോന്നുന്നുണ്ട്. ഇത് ഈ ഇന്ത്യൻ മാർക്കറ്റ് പിടിച്ച് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇന്ത്യൻ ഫേസ് കൊണ്ടുവന്നാലേ നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാൻ കിട്ടുള്ളൂ. ഇപ്പൊ നിങ്ങൾ ഇവിടെ ജെനിഫർ ആൻസ്റ്റൈനെ ഫേസ് ഇവിടെ ഇന്ത്യയിൽ വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മെറിൽ സ്ട്രിപ്പിന്റെ ഫേസ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും എന്റെ ഇന്ത്യൻ മുഖം കാണേണ്ട, ഓ അവര് ഫെയർ ആൻഡ് ലവ്ലി, ഞാനും ഫെയർ ആൻഡ് ലവ്ലി, അവര് ലിയോറിയൽ, ഞാനും ലിയോറിയൽ. അപ്പൊ ഞാൻ ഐശ്വര്യ റായിന്റെ ഷാംപൂ തന്നെ ഞാനിട്ട എനിക്കും സൗന്ദര്യം കിട്ടും. ഇങ്ങനെയല്ലേ നമ്മുടെ പെൺകുട്ടികളുടെ കാഴ്ചപ്പാട്? 60,000 റുപ്പീസിന്റെ ചോദ്യം മോണിറ്റർ പ്ലീസ്. ഇനി പറയുന്നവയിൽ ഏത് രാജ്യത്തെ പട്ടണമാണ് പാരോ? 5 ഓപ്ഷൻസ്, 5 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ അഫ്ഗാനിസ്ഥാൻ, ഓപ്ഷൻ ബി ചൈന, ഓപ്ഷൻ സി നേപ്പാൾ, ഓപ്ഷൻ ഡി ഭൂട്ടാൻ, ഓപ്ഷൻ ഇ ജപ്പാൻ. പാരോ എന്ന സിറ്റി ഭൂട്ടാനാണ് എന്റെ അറിവില്. ഭൂട്ടാനാണ്. അപ്പൊ നമുക്കൊന്ന് പൂട്ടിയാലോ? ഭൂട്ടാനെ പൂട്ടുന്നു. ശരിയായിരിക്കുമല്ലോ എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ വിദേശ നാടുകളിൽ ഒരുപാട് രാജ്യത്ത് യാത്ര ചെയ്തിട്ടുണ്ടാവും. ഭൂട്ടാനിൽ ഞാൻ പഠിച്ചു 3 വർഷം പഠിച്ചിട്ടുണ്ട്. ഏത് കോഴ്സിന്? കോഴ്സില്ല, 3-ാം ക്ലാസ് നിന്ന് 6-ാം ക്ലാസ് സ്കൂളിൽ പഠിത്തം. സ്കൂളിൽ പഠിച്ചോ? ഇൻഡോ ഭൂട്ടാൻ സെന്റർ സ്കൂളിലാണ് പഠിച്ചത്. അച്ഛൻ അവിടെ ചുക്ക ഹൈഡൽ പ്രോജക്ടിൽ സർവേ ചെയ്യാൻ പോയത്. ഫ്ലൈറ്റിലായിരിക്കുമോ പോയത്? ഇല്ല, ട്രെയിനിൽ ഇവിടുന്ന് ന്യൂ ജൽപായ്ഗുഡിന്ന് ഇറങ്ങി ബസ്സിൽ ഫുൻഷോലിംഗ് അടുത്ത ബസ്സിൽ ഷിമാലാക്ക. കണ്ടിട്ടില്ല, പക്ഷെ കേട്ടിട്ടുണ്ട്. അപ്പൊ 1 സെക്കൻഡ്, നമുക്ക് ഒരു ചെറിയ ഇടവേള പോകണം. ഇടവേള കഴിഞ്ഞ് നമ്മൾ വേഗം മടങ്ങി വരും. ഒരുപക്ഷെ നമ്മൾ സാധാരണ കേൾക്കാത്ത അനുഭവങ്ങളിലൂടെയാണ് സുനിതാ കൃഷ്ണൻ കടന്നു പോയിട്ടുള്ളത്. താങ്കൾ മത്സരിച്ച് കോടികൾ എടുക്കുന്നു, അതിനേക്കാൾ ഞാൻ പ്രധാനമായിട്ട് കാണുന്നത് താങ്കളുടെ ഈ അനുഭവങ്ങൾ ഒരുപാട് പേർക്ക് ഒരുപക്ഷെ ആവേശം ഉണ്ടാക്കും. കാരണം താങ്കളെ പോലെ ചിന്തിക്കുന്ന കുറച്ചുപേരെങ്കിലും ഈ പ്രോഗ്രാം കാണുന്നുണ്ടാവും. അപ്പൊ അവർക്കൊക്കെ താങ്കളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റും ഈ പരിപാടിക്ക്. അതിന് വേണ്ടിയിട്ട് ഒരു വേദി നിങ്ങൾ ഒരുമിച്ചു, അത് എനിക്ക് വളരെ സന്തോഷം. അപ്പൊ എനിക്ക് തോന്നുന്നു മാത്രമല്ല, KBC ശേഷം താങ്കൾ പങ്കെടുക്കുന്ന ക്വിസിംഗ് മത്സരം അതും അങ്ങനെ ഒരു പ്രാധാന്യം ഉണ്ട്. ഈ ഇനി പറഞ്ഞ 5 ഓപ്ഷൻസിൽ ഏത് രാജ്യത്തെ പട്ടണമാണ് പാരോ? ഓപ്ഷൻ ഡി ഭൂട്ടാൻ. സുനിതാ കൃഷ്ണൻ പറഞ്ഞു, ഞാൻ പൂട്ടി, ഞാൻ തുറക്കുന്നു. ഇറ്റ് ഈസ് ഓപ്പൺ നൗ. അപ്പൊ ഭൂട്ടാൻ ശരി ഉത്തരം. ഇറ്റ് ഈസ് റൈറ്റ് ആൻസർ. അപ്പൊ പാരോ എന്ന എയർപോർട്ട് ഉണ്ട് അവിടെ, ഇന്റർനാഷണൽ എയർപോർട്ട് ആണ്. അപ്പൊ ഞാൻ ചോദിച്ച, സ്കൂളിൽ പോയത് വിമാനത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും ഈ എയർപോർട്ടിൽ ഇറങ്ങണം, അതാ ഞാൻ ചോദിച്ചത്. നമ്മള് വിമാനമൊക്കെ കയറിയത് ഈ അടുത്ത കാലത്താ അല്ലേ?
അച്ഛന്റെ ശമ്പളം വെച്ച് അന്ന് അച്ഛൻ പോയിട്ടുണ്ട്. അച്ഛൻ ഹെലികോപ്റ്ററിലൊക്കെയാണ് കിലിമഞ്ചാറോയുടെ പോയത്. അച്ഛൻ ഇൻഡോ ചൈന വാറിന്റെ ചൈനീസ് ട്രൂപ്പായിട്ട് ക്യാപ്ചർ ചെയ്യപ്പെട്ട ഒരാളായിരുന്നു. സോ അച്ഛൻ ആ മേഖലയൊക്കെ കണ്ടിട്ടുണ്ട്, ഫ്ലൈറ്റും കണ്ടിട്ടുണ്ട്. നമ്മളൊന്നും കണ്ടിട്ടില്ല. അച്ഛന്റെ ശമ്പളത്തിന് നമുക്ക് ടിക്കറ്റ് എടുക്കാനുള്ള പറ്റത്തില്ല. 1996 താങ്കളുടെ ഓർമ്മയെ ഞാൻ തിരിച്ചുകൊണ്ട് നടത്തുകയാണ്. അന്ന് ഹൈദരാബാദിലെ വലിയൊരു ചുവന്ന തെരുവ് താങ്കൾ ഒഴിപ്പിച്ചു, ഒരു റെഡ് സ്ട്രീറ്റ്. അവിടെ ഒഴിപ്പിച്ചിട്ടാണ് ഈ പ്രജ്വല അവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഒരു പക്ഷേ ഒരു ചരിത്ര സംഭവം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു സ്ത്രീ നടത്തുന്ന പോരാട്ടം അതിനെ വേറൊരു ലെവലിലേക്ക് പോകുന്നു. എത്ര ആളുകളെയാണ് അന്ന് ഒഴിപ്പിച്ച റെഡ് സ്ട്രീറ്റിൽ നിന്ന്? ഫസ്റ്റ് കറക്ഷൻ, ഒരു മിസ്ഇൻഫർമേഷൻ, ഞാൻ ഒഴിപ്പിച്ചില്ല. ഇല്ല, ഹൈക്കോർട്ടാണ് ഒഴിപ്പിച്ചത്. ഞാൻ ഇല്ല, ഞാൻ എനിക്ക് യാതൊരു ബന്ധമില്ലാത്ത ഒരു പരിപാടിയാണ്. ഞാൻ അത് കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ എനിക്ക് എടുക്കാനുള്ള ക്രെഡിറ്റ് ഒഴിപ്പിച്ച എല്ലാ സ്ത്രീകളിനെ ഞാൻ അതാണ് എന്റെ ക്രെഡിറ്റ്. സോ അവിടെയാണ് പ്രജ്വലയുടെ ഹൈക്കോർട്ട് ഓർഡർ ആയിരുന്നു. അവിടുത്തെ കുറെ ലാൻഡ് ഷാർക്സ്, അവിടുത്തെ ഒരു പ്രോപ്പർട്ടിനെ, എന്താ ഇത്, പ്രൈം ലാൻഡ് ആണ്, സിറ്റിയുടെ മിഡിലും ആൻഡ് ജസ്റ്റ് ബാങ്ക് ഓപ്പോസിറ്റ് ദ ഹൈക്കോർട്ട് ഓഫ് ആന്ധ്രപ്രദേശ്. ഹൈക്കോർട്ട് ഇവിടെയാണ്, ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് റെഡ് ലൈറ്റ് ഏരിയ നിൽക്കുന്നത്. അപ്പോ അവിടെ ഇരിക്കുന്ന ആ ലാൻഡിനെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിട്ട് കുറച്ച് റിയൽ എസ്റ്റേറ്റ് ഷാർക്സ് കേസ് ഇട്ടിട്ട് ആ ഏരിയനെ, അവരുടെ വാദം എന്തായിരുന്നു, ഈ ഒരു സ്ഥലം കാരണം നമ്മുടെ കുട്ടികൾക്ക് കല്യാണം ഇത് വരുന്നില്ല, പ്രപ്പോസൽസ് വരുന്നില്ല, ഈ ഏരിയ നമുക്ക് ഒരു ദുഷ്പേര് ഉണ്ടാക്കുകയാണ്. അപ്പൊ അവിടെ അത് മൊത്തം ഒഴിപ്പിച്ചപ്പോഴാണ്, ആ സമയത്താണ് ഞാൻ അവിടെ രംഗത്തിൽ എത്തുന്നതും സ്ത്രീകളെ കാണുന്നതും. അവിടെ പ്രജ്വല ആരംഭിക്കുന്നു. പ്രജ്വല അങ്ങനെ ഈ താങ്കളുടെ ഈ ചില അനുഭവങ്ങളിലൂടെ കടന്നുപോയപ്പോ പെൺകുട്ടികൾക്ക് വേണ്ടി താങ്കൾ കൊടുത്ത ഹർജിയിൽ അനുകൂലമായ, പ്രത്യേകിച്ച് പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ടുള്ള ഈ ഇങ്ങനെ മാംസം വിറ്റ് ജീവിക്കേണ്ടി വരുന്ന പെൺകുട്ടികൾക്ക് അനുകൂലമായ വിധി കൊടുക്കാൻ പറ്റാത്ത രണ്ട് ജഡ്ജസ് താങ്കളെ ഫോൺ ചെയ്ത് ദുഃഖം രേഖപ്പെടുത്തി, അപ്പോളജൈസ് ചെയ്തു എന്ന് താങ്കളുടെ ഇതിൽ വായിക്കുണ്ടായി. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ ശരിക്കും? അങ്ങനെ പല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബിക്കോസ് ഞാൻ എന്തുകൊണ്ടാണ്, കാരണം പ്രത്യേകിച്ച് കോൺസ്റ്റിറ്റ്യൂഷനെയും നിയമവ്യവസ്ഥയും ഇന്റർപ്രറ്റ് ചെയ്യാൻ, വ്യാഖ്യാനിക്കാൻ നമ്മൾ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ഈ വിധികർത്താക്കളായ ജഡ്ജസിനെയാണ്. കാരണം അവരാണ് ഈ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തകർന്നു പോകാതിരിക്കാൻ സംരക്ഷിക്കാൻ, ദേ ആർ ദ സേവിയേഴ്സ്. അപ്പൊ അവരവരുടെ ജോലി ചെയ്യാതിരിക്കുന്ന സാഹചര്യത്തെ കുറിച്ചാണ് താങ്കൾ ഓർമ്മിക്കുന്നത്? അവർക്ക് ജോലി ചെയ്യാൻ, ശരിയായിട്ട് ജോലി ചെയ്യണമെങ്കിൽ പോലീസ് വ്യവസ്ഥ കറക്റ്റായിട്ട് ജോലി ചെയ്യണം. അവര് കറക്റ്റായിട്ടുള്ള നിയമത്തിന്റെ സാധനങ്ങള്, എവിഡൻസസ് ജഡ്ജിന്റെ മുമ്പ് തരണം. ജഡ്ജിന്റെ മുമ്പ്, കണ്ണിന്റെ മുമ്പ് അറിയാം ഇത് തെറ്റാണ്, ഈ കുട്ടിക്ക് അന്യായം നടന്നിട്ടുണ്ട്. പക്ഷേ പോലീസ് കറക്റ്റായുള്ള ഒരു ചാർജ് ഷീറ്റ് വെച്ചില്ലെങ്കിൽ, കറക്റ്റായുള്ള തെളിവുകൾ വെച്ചില്ലെങ്കിൽ, കണ്ടിട്ടും ഒന്നും ചെയ്യാൻ കിട്ടാത്ത അവസ്ഥകളാണ് ഒരു ജഡ്ജിന്. സോ എനിക്ക് അങ്ങനെ പല ജഡ്ജിമാരുടെ അടുത്ത് സംസാരിക്കാനുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. അവര് ആര് എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, സുനീത ഐ എം സോറി, എനിക്കറിയാം ഈ കുട്ടിക്ക് ന്യായം കിട്ടണം, പക്ഷെ ഇതാണ് എന്റെ മുമ്പ് വെച്ചിരിക്കുന്നത്, എനിക്ക് എന്റെ കൈ ഇങ്ങനെ ബന്ധിതമാണ്. സോ യുനോ, ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റമിന്റെ ഒരു പ്രോസസ് ഉണ്ട്. അപ്പൊ നമ്മള് ജഡ്ജിനെ നമുക്ക് തെളിവ് ശേഖരിക്കുന്ന ആരാണ്? പോലീസാണ്. പോലീസിനുള്ള വ്യവസ്ഥകൾ എന്തൊക്കെയാണ്? അതും ഒരു വലിയൊരു ഇതാണ്. സോ ഒരു ഈ എല്ലാരും ഒരു കോർഡിനേറ്റഡ് ആയിട്ട് പണിയെടുത്താൽ മാത്രമേ ഒരാൾക്കാർക്ക് ന്യായം ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ജഡ്ജിമാർക്ക് ക്ലാസ് എടുക്കാറുണ്ട്, പോലീസുകാർക്ക് ക്ലാസ് എടുക്കാറുണ്ട്. എനിക്ക് എത്രയോ ജഡ്ജിമാരെ മാത്രമല്ല, സീനിയർ പോലീസ് ഓഫീസേഴ്സ് പറഞ്ഞിട്ടുണ്ട് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കര ഹെൽപ്ലെസ്. ഈ താങ്കള് ശരിക്കും ഈ പ്രജ്വല ആരംഭിക്കുന്ന സമയത്തൊക്കെ ഈ കുട്ടികൾ, പെൺകുട്ടികൾക്ക്, ഈ നമ്മുടെ യഥാർത്ഥത്തിൽ സൊസൈറ്റിയിൽ നിന്ന് ഔട്ട്കാസ്റ്റ് ചെയ്യപ്പെട്ട പെൺകുട്ടികളാണ് ഇവരൊക്കെ. ശരിക്കും ഈ അനാഥമാക്കപ്പെട്ടവരും അതുപോലെ സമൂഹം ഇങ്ങനെയുള്ള ഏരിയയിലേക്ക് ചവിട്ടി താഴ്ത്തിയവരും ഒക്കെ ഉണ്ട്. അവർക്കൊക്കെ ഈ സ്വന്തം ആഭരണമൊക്കെ വിറ്റ് താങ്കൾ പാത്രങ്ങൾ വാങ്ങാനും ഒക്കെ സഹായിച്ചിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ അവസ്ഥയിൽ അപ്പോൾ താങ്കളുടെ ശരീരത്തൊക്കെ അത്രയധികം ആഭരണമൊക്കെ ഉണ്ടായിരുന്നോ? ആഭരണം ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ കയ്യിലൊന്നുമില്ല. ഞാൻ വരുന്ന കുടുംബം എന്താണ്, എൻ്റെ അച്ഛൻ ഒരു സിംഗിൾ ഏണിംഗ് മെമ്പർ ആയിരുന്നു, ഒരു ലോവർ മിഡിൽ ക്ലാസ് ക്ലാസ് ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. എനിക്ക് എൻ്റെ അച്ഛൻ തന്നിരിക്കുന്ന ഏറ്റവും വലിയ പ്രോപ്പർട്ടിയാണ് എൻ്റെ പഠിപ്പ്, എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ. ഇതും കൊണ്ടാണ് ഞാൻ ഇറങ്ങുന്നത്. എന്റെ മാസ്റ്റേഴ്സ് ഇൻ സോഷ്യൽ വർക്ക്, മാസ്റ്റേഴ്സ് ഇൻ സൈക്യാട്രിക് സോഷ്യൽ വർക്ക്. സോ അതില് ഞാനാണ് എന്നെ സമർപ്പിക്കുന്നത്. ഇതിനെക്കാട്ടി കൂടുതൽ എൻ്റെ അടുത്ത് ഒരു ഒരു വസ്തുവില്ല. പക്ഷെ അച്ഛനമ്മ തന്ന ഇയറിംഗ് ഉണ്ടായിരുന്നു, ഒരു മോതിരം ഉണ്ടായിരുന്നു. ഇത് വിറ്റിട്ടാണ് ഞാൻ പ്രജ്വലന്റെ ഫസ്റ്റ് തുടക്കങ്ങൾ തുടങ്ങുന്നത്. ഫസ്റ്റ് തുടങ്ങുമ്പോൾ ഒരാൾക്ക് നിങ്ങളുടെ മുകളിൽ വിശ്വാസമില്ല. അപ്പൊ നിങ്ങളുടെ അടുത്തുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ വിൽക്കാന്. അപ്പൊ ഞാൻ താമസിക്കുന്നത് അപ്പോ ഒരു സ്ലമ്മിലാണ്.
ഒരു ബ്രിഡ്ജിന്റെ താഴെയായിരുന്നു എൻ്റെ ചെറിയൊരു വീട്. ബിക്കോസ് എനിക്ക് 200-300 രൂപനെ കാട്ടി കൂടുതൽ റെന്റ് കൊടുക്കാനുള്ള എൻ്റെ കയ്യിൽ കാശില്ല, പൈസയില്ല. അപ്പോൾ ഭയങ്കര ചോയ്സ് ആയിട്ടാണ് ഞാൻ പോവർട്ടീനെ ഞാൻ എടുത്തത്. മനഃപൂർവ്വകം ഞാൻ ഇങ്ങനെ തന്നെ താമസിക്കാം, ബിക്കോസ് എൻ്റെ അടുത്ത് അത്ര ഒരു ഇതില്ല. അപ്പോൾ എൻ്റെ മുകളിൽ ഇരിക്കുന്ന വസ്തുക്കൾ, എൻ്റെ ബുക്സ് ആയിക്കോട്ടെ, എൻ്റെ പാത്രങ്ങളായിക്കോട്ടെ, എൻ്റെ അടുത്ത് കാതലിരിക്കുന്ന അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങൾ വിറ്റ് വിറ്റിട്ടാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു റൂം എടുത്തതും റെന്റ് കൊടുത്തതും അങ്ങനെ തുടങ്ങിയത്. ഓക്കെ സിന്ധ കൃഷ്ണൻ, നമ്മൾ ഇനി അടുത്ത ചോദ്യത്തിലേക്ക്. നമ്മൾ 70,000-70,000 രൂപയുടെ ചോദ്യമാണ്. മോണിറ്റർ പ്ലീസ്. ചോദ്യം ഇതാണ്, ഏത് കായിക ഇനത്തിൽ അഥവാ സ്പോർട്സ് ഐറ്റത്തിലാണ് മിതാലി രാജ് ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്തത്? ഏത് കായിക ഇനത്തിലാണ് മിതാലി രാജ് ഇന്ത്യയെ പ്രതിനിധീകരിച്ചത്? ഓപ്ഷൻ എ ഫുട്ബോൾ, ഓപ്ഷൻ ബി ടെന്നീസ്, ഓപ്ഷൻ സി ക്രിക്കറ്റ്, ഓപ്ഷൻ ഡി ഹോക്കി, ഓപ്ഷൻ ഇ ഗുസ്തി. സി ക്രിക്കറ്റ്. ക്രിക്കറ്റ്. ആർ യു ഷുവർ? യെസ്. മിതാലി രാജ് ഇന്ത്യൻ ക്യാപ്റ്റൻ ആണിപ്പോ. ഓപ്ഷൻ സി ക്രിക്കറ്റ്. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. യു ആർ അബ്സല്യൂട്ട്ലി റൈറ്റ്. ക്രിക്കറ്റാണ് ശരി ഉത്തരം. അപ്പൊ നമുക്ക് 70,000 രൂപ കിട്ടിയിട്ടുണ്ട്. പ്രജുലയുടെ ഖജനാവിലേക്ക് 70,000 റുപ്പീസ്. എന്റെ മാസത്തിന്റെ ബഡ്ജറ്റ് ആണ് 70 lakhs. 70 lakhs ആണ്? ഓ, അതുവരെക്കും എത്തിയില്ലെങ്കിൽ ഒരു മാസത്തെ ചെലവ് നടക്കില്ല. ഇപ്പൊ എത്ര എംപ്ലോയീസ് ഉണ്ട് അവിടെ? 200 എംപ്ലോയീസ് ഉണ്ട്. ഇവർക്കൊക്കെ അത്യാവശ്യം ശമ്പളം കൊടുക്കണമല്ലോ. എല്ലാവർക്കും കൊടുക്കണം. ഞാൻ മാത്രമാണ് ശമ്പളം വാങ്ങാത്താള്. വാങ്ങാത്താള്. ഞാനാണ് ഫുൾ ടൈം വോളണ്ടിയർ. ഞാൻ ആ തീരുമാനം. അല്ല, അപ്പൊ ഇതിന്റെ ഇപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് താങ്കളുടെ ഈ മൂവ്മെന്റിനോട് സപ്പോർട്ട് ചെയ്യണം തോന്നിയാൽ, പ്രത്യേകിച്ച് വിദേശ നാടുകളിലൊക്കെ ഈ ഷോ പോപ്പുലർ ആണ്. ഇപ്പൊ അവരൊക്കെ ഇത് കാണുന്നുണ്ടാവും തീർച്ചയായിട്ടും താങ്കൾ സംസാരിക്കുന്നത്. അപ്പൊ അവർക്ക് താങ്കളെ സഹായിക്കണം എന്ന് തോന്നിയാൽ, അതായത് താങ്കളുടെ സ്ഥാപനത്തെ സഹായിക്കണം എന്ന് തോന്നിയാൽ, അവരെന്താ ചെയ്യേണ്ടത്? വാട്ട് ദേ വിൽ ഡു? സോ രണ്ട് കാര്യം പറയാനുണ്ട്. വിദേശ നാട്ടുകാർ മാത്രമല്ല, കേരളത്തിൽ ഇരിക്കുന്ന ആൾക്കാർ, നോക്കുന്ന ആൾക്കാരും സഹായിക്കണം. അത് അവരുടെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. സഹായിക്കാൻ വേണ്ടിയിട്ട് അതിന് ഒരു ചെറിയൊരു സ്റ്റോറി എനിക്ക് പറയണമെന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ, 16 വർഷം മുമ്പ് എന്നെ ഒരാള് കോണ്ടാക്ട് ചെയ്തിരുന്നു, ഒരു പോസ്റ്റ് കാർഡ് ത്രൂ. മാഡം, നിങ്ങളെ പറ്റിയിട്ട് ഞാൻ ദൂരദർശനിൽ കണ്ടിരുന്നു, എനിക്ക് നിങ്ങളെ സഹായിക്കണം എന്നുണ്ട്. പക്ഷെ എൻ്റെ അടുത്ത് ഭയങ്കര കാശില്ല. ഞാൻ സൈക്കിൾ റിക്ഷ നടത്തുന്ന ഒരാളാണ് ലക്നൌവിൽ. പക്ഷെ എനിക്ക് നിങ്ങളെ സഹായിക്കാനുണ്ട്. ഞാൻ എല്ലാ ദിവസം നിങ്ങൾക്ക് 11 രൂപ തരാം. 16 വർഷമായിട്ട് അയാൾ എന്നെ എല്ലാ ദിവസം എനിക്ക് 11 rupees ആണ് തരുന്നു. അപ്പോ തരാൻ വേണ്ടിയിട്ടുള്ള അമൗണ്ട്, മനസ്സ് അതവിടെയുണ്ട്. അത് 1 രൂപയെങ്കിൽ 11 രൂപ നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോ തരാൻ മനസ്സുണ്ടാവണം. അത് 1 രൂപയെങ്കിൽ അത് നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ ആണ് ഈ നാടിനെ, ഈ ദേശത്തിനെ ഒരു സേഫ് വേൾഡ് ആക്കാനുള്ള ഒരു കോൺട്രിബ്യൂഷൻ. സിന്ധാജി, താങ്കളെ കോൺടാക്ട് ചെയ്യാനുള്ള ഒരു ഫോൺ നമ്പർ ഞങ്ങൾ ഇവിടെ കൊടുത്തേക്കാം. വെബ്സൈറ്റ് നോക്കുക, പ്രജ്വലയുടെ വെബ്സൈറ്റ് www. അപ്പൊ ഈ പ്രോഗ്രാമിലൂടെ പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും ഇത് ചെയ്യണമെങ്കിൽ ചെയ്യുകയും ചെയ്യാം. അപ്പൊ ഇനി 80,000 രൂപയുടെ ചോദ്യം. 80,000 മോണിറ്റർ. വടക്കു നോക്കിയന്ത്രം, ഇതൊരു മലയാളം ഫിലിമിന്റെ ടൈറ്റിലാണ്, വടക്കു നോക്കിയന്ത്രം. ആ, അപ്പൊ ഫിലിമ് കാണുന്ന ആളാണല്ലോ. ഇത് സംവിധാനം ചെയ്തത്, ഡയറക്ട് ചെയ്തത് ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ സി വി മലയിൽ, ഓപ്ഷൻ ബി സത്യൻ അന്തിക്കാട്, ഓപ്ഷൻ സി ശ്രീനിവാസൻ, ഓപ്ഷൻ ഡി പ്രിയദർശൻ, ഓപ്ഷൻ ഇ വി ജി തമ്പി. എനിക്കൊന്ന് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഡയറക്ടറുടെ ഒരു സഹായം തേടാം. ഓപ്ഷൻ ഓപ്ഷൻ സി ശ്രീനിവാസൻ. ശ്രീനിവാസൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. പക്ഷെ അയാളുടെ മോൻ ഒരു പടം ഉണ്ടാക്കിയിരുന്നു, തിര എന്ന് പറഞ്ഞു. ശ്രീനിവാസൻ എന്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അതിന്റെ പടത്തിന്റെ ടൈറ്റിലെ എന്റെ പേര് ഞാൻ കണ്ടു. അതിൽ ടൈറ്റിലുണ്ട് എന്റെ ലൈഫിൽ നിന്ന് ഇൻസ്പയർഡ് ആണ് എന്നെ സുമാലി മാം ആൻഡ് അനുരാധ കൊയ്രാല. വിനീത് ശ്രീനിവാസൻ സുനിത കൃഷ്ണനോട് പറയാൻ പറ്റിയില്ലെങ്കിലും ആ വിവരം സുനിത കൃഷ്ണൻ അറിഞ്ഞിരിക്കുന്നു. യു കാൻ ബി ഹാപ്പി. ചെന്നൈയിൽ ഇരുന്ന് കാണുന്നുണ്ടാവും വിനീത് ശ്രീനിവാസൻ. അപ്പോ ആ വിനീത് ശ്രീനിവാസന്റെ അച്ഛൻ ശ്രീനിവാസനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നല്ല നടൻ മാത്രമല്ല, ഈ ഒന്ന് ദ ബ്യൂട്ടിഫുൾ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഇൻ മലയാളം. ഏറ്റവും നല്ല തിരക്കഥ, നല്ല ഒരു എപ്പോഴും ജീവിതത്തിലും ജീവിതത്തിന് പുറത്തും ഹ്യൂമർ ഉള്ള ആളാണ്. അതൊരു അപാര സിദ്ധിയാണ്. അപ്പൊ നമുക്ക് ഓപ്ഷൻ സി കൂട്ടാമല്ലോ. ശ്രീനിവാസൻ ഉത്തരം ശരിയാണ്. വടക്ക് നോക്കി യന്ത്രം എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തത് ശ്രീനിവാസനാണ്. രാജേഷിന് അടുപ്പമുണ്ടോ ശ്രീനിവാസനുമായി? പരിചയമില്ല. ഓക്കെ, ഹീസ് എ ഗുഡ് ഹ്യൂമൻ ബീയിങ്. നല്ല എന്തോ കൃഷിയൊക്കെ ചെയ്യുന്ന ആളാണ്. അതായത് നാച്ചുറൽ ആയിട്ടുള്ള കൃഷിയിലാണ് അദ്ദേഹത്തിന് താല്പര്യം. മറ്റുള്ളവരെ കൃഷി ചെയ്യുമ്പോൾ, അത് അതർ പീപ്പിളിനെ കൃഷി ചെയ്യുമ്പോൾ ഇദ്ദേഹം
സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്നതാണ്. അപ്പൊ ആ കുട്ടേട്ടാ സുരിതാ കൃഷ്ണൻ, 2003 നിങ്ങൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു വർഷമായിരിക്കും. താങ്കളുടെ ഭർത്താവിനെ കണ്ടുമുട്ടിയ ഒരു അപകടം, അതിന്റെ ഒരു കഥ പറയാനുണ്ടല്ലോ. ഇതേമായിട്ടുള്ള ബന്ധം 2003 തുടങ്ങുന്നത്. അതെ 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 അതെ. ടച്ച് റിവറിന്റെ കഥ ഒരു വലിയ റൊമാന്റിക് കഥയാണ്. ഞാനും രാജേഷ് 97-98 ഒക്കെ പരിചയപ്പെട്ടു, പക്ഷെ അത്ര അടുപ്പം ഉണ്ടാവാനുള്ള സാധ്യത ഒരു ഫ്രണ്ട്ഷിപ്പ്. പിന്നെ രാജേഷ് ലണ്ടനിലേക്ക് പോയി, ലണ്ടനിൽ പോയി കഴിഞ്ഞിട്ട് വലിയ ആളായിട്ടാണ് തിരിച്ച് പഠിക്കാൻ സിനോഗ്രാഫി പഠിക്കാനാ പോയത്. യൂണിവേഴ്സിറ്റി ഓഫ് ശരേ, ഇപ്പൊ യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടൻ. സോ അവിടെയാണ് ഇൻ ദ നെയിം ഓഫ് ബുദ്ധ എന്ന് പറഞ്ഞ പടം ഡയറക്ട് ഫസ്റ്റ് ഡെബ്യൂ പടമാണ്. സോ അത് കഴിഞ്ഞിട്ട് രാജേഷ് തിരിച്ചു വരുന്ന ഇന്ത്യക്ക് ഭയങ്കര വലിയൊരു ആളാണ്, ബിഗ് ഡയറക്ടർ, കാൻ ഫിലിം നോമിനേഷൻ അങ്ങനെയൊക്കെയാണ്. അപ്പോഴാണ് ഞാൻ വീണ്ടും പരിചയപ്പെടുന്നത്. പക്ഷെ എനിക്ക് രാജേഷിന്റെ വലിയ ഗ്രേറ്റ്നെസ് ഒന്നും എനിക്ക് അറിയില്ല, അറിയും, പക്ഷെ അതിന് ഞാൻ അത്ര മൈൻഡ് ചെയ്തില്ല. അപ്പൊ ഞാൻ ഹലോ ഹലോ, ആ സമയത്ത് എന്റെ ഒരു ഫണ്ട് റേസർ നടക്കുകയായിരുന്നു. ഫണ്ട് റേസറിന് ഞാൻ ഡയറക്ട്ലി രാജേഷിനടുത്ത് ഒരു സാഹചര്യത്തിൽ കണ്ടു. ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങൾ സെറ്റ് ഉണ്ടാക്കി തരുമോ, എന്റെ ഫണ്ട് റേസിന്റെ സ്റ്റേജ് ചെയ്തു തരാം. രാജേഷ് ഫ്രീ ആയിട്ട് എല്ലാം ചെയ്തു തന്നു. ആ ചെയ്ത് തന്നു കഴിഞ്ഞിട്ട് ഞാൻ താങ്ക് യു പറഞ്ഞിട്ടില്ല, എനിക്ക് പറയാൻ തോന്നിയില്ല. ഇറ്റ്സ് റെസ്പോൺസിബിലിറ്റി, അങ്ങനെ ഒരു കുറെ മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാൻ രാജേഷിനെ വിളിക്കുന്നത് രാത്രി ഒരു 9 PM. താങ്ക് യു പറയാൻ ഞാൻ പറഞ്ഞു, താങ്ക് യു നിങ്ങൾ അന്ന് എനിക്ക് സഹായിച്ചല്ലോ. എന്റെ കോളായിരുന്നു രാജേഷിന്റെ ലാസ്റ്റ് കോൾ, അന്ന് രാത്രിയിലത്തെ കോൾ. അടുത്ത ദിവസം രാവിലെ രാജേഷ് അവിടുന്ന് ഹൈദരാബാദിൽ നിന്ന് കേരളത്തിലേക്ക് ട്രിവാൻഡ്രത്തേക്ക് സൂര്യ ഫിലിം ഫെസ്റ്റിവലിലേക്ക് വരികയായിരുന്നു. രാജേഷിന് ഇൻ ദ നെയിം ഓഫ് ബുദ്ധ സ്ക്രീനിങ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ രാജേഷ് പറഞ്ഞു എനിക്ക് രാത്രി ഞാൻ ഇങ്ങനെ പോവുകയാണ്, ബൈ റോഡ് പോവാണ്. രാവിലെ 5:30 സമയത്താണ് എനിക്ക് സഡൻ ആയിട്ട് ഒരു കോൾ വരുന്നത്. ഞാൻ അങ്ങനെ ഫോണ് നോക്കുന്നു, രാജേഷിന്റെ നമ്പർ കാണുന്നു. ഞാൻ ഫോൺ എടുത്തിട്ട് ഹലോ ഹലോ പറയുന്നു, ഒരു സൗണ്ട് ഇല്ല, ജസ്റ്റ് ഒരു ബ്രീതിങ് സൗണ്ടാണ്. പിന്നെ ഒരു വേർഡ് ആക്സിഡന്റ്. ഞാൻ ഹലോ 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 വിളിക്കുന്നു, ഒരു ഇതില്ല. അത് കഴിഞ്ഞിട്ട് ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞിട്ട് ആരോ ഫോൺ എടുത്തു, പോലീസുകാരായിരുന്നു. നമ്മൾ ഹൈവേ പെട്രോളിൽ നിന്നാണ്, ഇവിടെ ഒരു വലിയൊരു ആക്സിഡന്റ് നടന്നിരിക്കുകയാണ്, ഈ കാറ് ലോറിയുടെ ട്രക്കിന്റെ താഴെ വന്നു. അതെ, ആൻഡ് ദാടിയുള്ള ആള് മരിച്ചു, ആൻഡ് അടുത്ത ആള് ശ്വാസമുണ്ട്. ഇങ്ങനെയാ പറയാം. ഞാൻ പറഞ്ഞു ആരാ മരിച്ചു, ഇതൊക്കെ നിങ്ങൾ പറയേണ്ട, നിങ്ങൾ ഫസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. അപ്പോ അവര് അവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നതും ഞാൻ ഓടി ഹോസ്പിറ്റലിലേക്ക്. ഇത് ഹൈദരാബാദിൽ നിന്ന് ഒരു നിയർലി 60-70 km ദൂരമായുള്ള ഒരു മെഹബൂബ് നഗർ ഡിസ്ട്രിക്റ്റിൽ നടന്നിരിക്കുന്ന ഹൈവേയിലാണ് നടന്നിരിക്കുന്നത്. ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു, അതേസമയത്ത് ഞാനും ഹോസ്പിറ്റലിൽ എത്തി. ഇപ്പൊ എനിക്ക് രാജേഷായിട്ട് പരിചയം ഒരു എന്താ പറഞ്ഞ മിനിമൽ പരിചയമുള്ളൂ. അതിൽ അവിടെ എത്തി അവര് പറഞ്ഞു രണ്ടുപേരും കോമാലാണ്, രാജേഷിന് 12 സർജറീസിന്റെ ആവശ്യം വരും ഇമ്മീഡിയറ്റ്ലി. ആരെങ്കിലും ഫാമിലി ആൾക്കാർ സൈൻ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ സർജറി ചെയ്യണം. എനിക്ക് എന്ത് തോന്നി എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു ഞാൻ ഫാമിലിയാണ്, എന്താ റിലേഷൻഷിപ്പ്, ഞാൻ വൈഫാണെന്ന് പറഞ്ഞു. വൈഫാണെന്ന് ഓഫർ ചെയ്തു, സൈൻ ചെയ്തു വൈഫാണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് നമ്മുടെ ഒരു തുടക്കം, ഫ്രണ്ട്ഷിപ്പിന്റെ തുടക്കം. ഫോർമൽ വൈഫായി ആദ്യം 3 വർഷം കഴിഞ്ഞിട്ട് ഫോർമൽ വൈഫായി. അതിനു മുമ്പേ തന്നെ എഴുതി ഒപ്പിട്ടു അല്ലേ? ഓക്കെ, അപ്പൊ നമ്മളിനി 1 lakh rupees ചോദ്യമാണ്, 1 lakh rupees. അപ്പൊ നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നു. സുനിതാ കൃഷ്ണൻ വളരെ സന്തോഷം. കുട്ടേട്ടാ നെക്സ്റ്റ് ലെവൽ പ്ലീസ്. ലെവൽ 3. എനിക്കൊന്ന് സുനിതാ കൃഷ്ണൻ ഇത് വേറൊരിടത്തും എക്സ്പീരിയൻസ് ചെയ്ത് കാണത്തില്ല. അടിവെച്ച് കയറ്റം പറയേണ്ട ആവശ്യമുണ്ട്. ഈ ഫോർമാറ്റ് ഒന്ന് നോക്കണം, ഇതിനെ ഒന്ന് അവർ അഡാപ്റ്റ് ചെയ്യണം. റെഡി? അപ്പൊ 1 lakh rupees ചോദ്യമാണ്, 1 lakh rupees ചോദ്യം. മോണിറ്റർ പ്ലീസ്. ചോദ്യം ഇതാണ്, ഏത് രാജ്യത്തിന്റെ ഫുട്ബോൾ താരമായിരുന്നു ഡേവിഡ് ബെക്കാം? ഓപ്ഷൻ എ ജർമ്മനി, ഓപ്ഷൻ ബി ഇംഗ്ലണ്ട്, ഓപ്ഷൻ സി സ്പെയിൻ, ഓപ്ഷൻ ഡി ബ്രസീൽ, ഓപ്ഷൻ ഇ അർജന്റീന. ബി ക്യാപ്റ്റൻ ആയിരുന്നു. ബി ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ട്. ബെൻഡ് ഇറ്റ് ലൈക് ബെക്കം. യാ, പുട്ടാമോ? യെസ്. ഓപ്ഷൻ ബി പുട്ടിയിരിക്കുന്നു. ശരിയായിരിക്കുമല്ലോ? തീർച്ചയായിട്ടും. Are you sure? Yes, yes. Right? Yes. Right answer. Option B, England. ശരി ഉത്തരം. 1 lakh. Thank you. ഇനി നമ്മൾ
200,000 രൂപയുടെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. കുറച്ച് വേഗം പോകുന്നു. വി ക്യാൻ ഗോ, വി ക്യാൻ ഫാസ്റ്റ്, വി ക്യാൻ മേക്ക് ഇറ്റ് ഫാസ്റ്റ്. ഓക്കെ മോണിറ്റർ, പ്ലീസ്, 200,000 രൂപയുടെ ചോദ്യം. നമ്മൾ ഈ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് സുനിതാജി, ഒരുപാട് പേരുടെ ലൈഫ് താങ്കൾ കണ്ടു ഈ ചെറിയ ലൈഫിനിടയിൽ. ഞാൻ എന്നാലും ഒരു ചെറിയ ലൈഫ്, നമ്മുടെ ലൈഫൊക്കെ ചെറുതല്ലേ, വെരി ഷോർട്ട്. ചിലൊക്കെ പറയും ലൈഫ് ആൻഡ് ഡെത്തിനിടയിൽ ചെറിയൊരു പാലമായി, തൊടുപുഴയിലെ പാലം പോലെ. അത് ലൈഫിനെ എല്ലാ നിമിഷത്തിനും താങ്കൾ എന്നും ഓർക്കാതിരിക്കാൻ പറ്റാത്ത ഏറ്റവും താങ്കളെ പേടിപ്പിക്കുന്ന അനുഭവം, എക്സ്പീരിയൻസ്. കുറെ വർഷങ്ങൾ മുമ്പ് നടന്നൊരു ഇൻസിഡന്റ് ആണ്. രാവിലെ ഒരു 7:30 ഒക്കെയാണ് എനിക്ക് കോള് കിട്ടിയത്. മാഡമ്മിന്റെ റെയിൽവേ ട്രാക്കിൽ ഒരു കുട്ടിയുടെ ബോഡി കാണുന്നുണ്ട്. ഹൈദരാബാദ് തന്നെ. സോ ഒരു 7 വയസ്സ് കുട്ടിയാണ്, റെയിൽവേ ട്രാക്കിലാണ്, ശ്വാസമുണ്ട്, ബോഡി ഉണ്ട്, നിങ്ങളൊന്ന് വരുമോ. ഞാൻ അവിടത്തിന്റെ അടുത്ത് താമസിക്കുന്ന ഇമ്മീഡിയറ്റ്ലി ഓടി പോയി. നോക്കുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച, കുട്ടിയുടെ മൊത്തം ഇൻറ്റസ്റ്റൈൻ വെളിയിൽ വന്നിട്ടുണ്ട്, അവിടെ മൊത്തം വജൈന കയറിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ തന്നെ എന്റെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഒരു ഇൻറ്റസ്റ്റൈനെ കയ്യിൽ പിടിക്കുന്നത്. ഒരു ബോഡിയും കൈയും ഇത് പിടിച്ചിട്ടാണ് നമ്മൾ ഓടിയത് ഹോസ്പിറ്റലിലേക്ക്. അവളെ ക്രൂരമായിട്ട് 24 പേര് ഗാംഗ്രേപ്പ് ചെയ്തു, ബലാത്കാരം ചെയ്തിട്ട് മൊത്തം അവളുടെ വെജൈന, രക്തം, യുനോ, മൊത്തം കംപ്ലീറ്റ്ലി തുറന്നു, മൊത്തം മുടിഞ്ഞത്തെ ഇൻറ്റസ്റ്റൈനൊക്കെ വിളിച്ചു. അന്നാണ് ഞാൻ ഫസ്റ്റ് ടൈം എന്റെ മനസ്സില്, ഞാനൊരു ഭയങ്കര ദൈവവിശ്വാസിയാണ്, ഞാനൊരു വലിയ ദൈവവിശ്വാസിയാണ്. പക്ഷെ അന്നാണ് ഞാൻ ഫസ്റ്റ് ടൈം ചോദിച്ചത്, ഭഗവാനെ നീ എന്റെ വഴിയിൽ എവിടെയെങ്കിലും കിട്ടിയാലേ, ഇന്ന് ഞാൻ ചെരുപ്പെടുത്തടിക്കും. ഞാൻ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു ക്രൂരം ഈ ലോകത്തിൽ നീ ചെയ്യുന്നുണ്ടല്ലോ, ചെയ്യിപ്പിക്കുന്നുണ്ടല്ലോ ആൾക്കാരുടെ മനസ്സിൽ ഇങ്ങനത്തെ ഒരു ക്രൂര ഐഡിയ. അവിടെ ഇരുന്നിട്ട് എങ്ങനെയാ നോക്കുന്നത്? ഐ ഓൾവേസ് സേ ദ ഡേ ഐ വാണ്ടഡ് ടു കിൽ ഗോഡ്, ആ ദിവസമായിരുന്നു. ആ ദിവസം ദൈവത്തിന് തന്നെ കുന്നുകളാണോ തോന്നി? അത് ഇന്ന് വരയ്ക്കും അത് ഇങ്ങനെ. ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു, തിരിച്ചു വന്നു, തിരിച്ചു വന്നു, അതിക്രമിച്ചു. ഇന്ന് ഷീസ് എ ലോയർ. ലോയർ? ഷീസ് എ ലോയർ. വക്കീലായി എവിടെ? ഹൈദരാബാദിൽ തന്നെ. താങ്കളുടെ കൂടെ ഉണ്ടോ? നമ്മുടെ കൂടെ ഇല്ല, അവൾ അവളുടെ സ്വന്തമായിട്ട് ഇപ്പോ ജീവിതം നടത്തുന്നു. ഏതെങ്കിലും ദിവസം നമുക്ക് വേണ്ടിയിട്ടും കോർട്ടിൽ വാദിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. ബട്ട് ഷീസ് മൈ ഗ്രേറ്റസ്റ്റ് ഇൻസ്പിറേഷൻ. അവള് നിയർലി 1 ഇയർ എടുത്തു അവള് നടക്കാൻ വേണ്ടി, അവള് അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിട്ട്, ജസ്റ്റ് നടക്കാൻ, ജസ്റ്റ് വാക്കിംഗ്, നിയർലി മോർ ദൻ 1 ഇയർ എടുത്തു. പിന്നെ അവള് തന്നെ പഠിച്ചു, ഓപ്പൺ സ്കൂളില്, സ്കൂളില് 10ാം ക്ലാസ് ഫിനിഷ് ചെയ്തു, ഇന്റർ ഫിനിഷ് ചെയ്തു, പിന്നെ ലോ ജോയിൻ ചെയ്തു. ഇപ്പോ ലോവർ കോർട്ടില് പ്രാക്ടീസ് ചെയ്യാണ്, സ്വന്തമായിട്ട് ഒരു വീട് റെന്റിന് എടുത്തിട്ട് ജീവിക്കുന്നു. ഷീസ് എൻ അമേസിംഗ് ഇൻസ്പിറേഷൻ ഇൻ മൈ ലൈഫ്. ആൻഡ് ദാറ്റ് ഇസ് വൈ നിങ്ങൾ കാണുന്ന എല്ലാവരുടെ അടുത്തും ഞാൻ പറയാനുള്ളത് അത്രയേ ഉള്ളൂ, ദർ ഇസ് നത്തിങ് സോ ഹൊറിബിൾ ദാറ്റ് യു കെ നോട്ട് ഓവർകം. ലൈഫിൽ ഒരു പീഡനമായിക്കോട്ടെ, ദുരന്തമായിക്കോട്ടെ, അതിജീവിക്കാം, എന്തും അതിജീവിക്കാം. ചില കുട്ടികളൊക്കെ ഇങ്ങനെയുള്ള സംഭവം ഉണ്ടാവും പെട്ടെന്ന്, കേരളത്തിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സൂയിസൈഡിയും ചെയ്യാൻ പാടില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ മുകളിൽ വിശ്വാസം ഉണ്ടാവണം, അത് അതിജീവിക്കണമെന്നാ താങ്കൾ പറയുന്നല്ലേ? അതെ, സുനിതാജി, അന്ന് റെയിൽവേ ട്രാക്കിലേക്ക് നമ്മുടെ ഈ വക്കീലായി മാറിയ ആ പെൺകുട്ടിയെ ചവിട്ടി തള്ളിയവരുണ്ടല്ലോ, പീഡിപ്പിച്ചതിന് ശേഷം ഗാംഗ് റേപ്പ് ചെയ്ത് തള്ളിയവർ, അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നു. തീർച്ചയായിട്ടും എല്ലാവർക്കും ശിക്ഷ കിട്ടി. ആ ശിക്ഷ കൊണ്ടുവരാൻ വേണ്ടിട്ട് നമ്മൾ എത്ര കഷ്ടപ്പെട്ടു, കോർട്ടിൽ അടി കൊണ്ടു, കോറിഡോറിലെ എന്റെ സ്റ്റാഫിനെ അടിച്ചിട്ടു. ഈ എപ്പോഴെങ്കിലും സുനിതാ കൃഷ്ണന്റെ ജീവിതത്തിൽ, അതായത് നമ്മൾ ശിക്ഷിപ്പിക്കപ്പെട്ട ആൾ കുറച്ചു കാലം കഴിയുമ്പോൾ ഇറങ്ങുമല്ലോ ജയിലിൽ നിന്ന്, ഇറങ്ങിയിട്ട് അവർ പ്രതികാരത്തിനായിട്ട് എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? എപ്പോഴും അതാണ് വന്നിട്ടുണ്ട്. എപ്പോഴും അതാണ് ഞാൻ എപ്പോഴും പറയുന്ന ഇതാണ്. എന്റെ എൻഡ് എങ്ങനെയാണ് ഭഗവാൻ തീരുമാനിച്ചിരുന്നെനിക്ക് അറിയില്ല, പക്ഷെ എന്റെ അഭിപ്രായത്തില് ഇങ്ങനെ ഞാൻ എന്നെ ആരെങ്കിലും തട്ടിക്കുന്നതാണ് എന്റെ അഭിപ്രായം. ബിക്കോസ് പ്രതികാരം ചെയ്യാൻ വേണ്ടി ആരെങ്കിലും കൊല ചെയ്യുമെന്ന് താങ്കൾ ഭയപ്പെടുന്നു? ഞാൻ ഭയപ്പെടുന്നില്ല, അതായിരിക്കും എന്റെ സത്യം, അതായിരിക്കും സത്യം. ഇവിടെയാണോ രാജേഷ് അഭിപ്രായം പറഞ്ഞത്, അങ്ങനെ ഒരു അപകടം സംഭവിച്ചാൽ ഞാൻ സന്തോഷിക്കുന്നു അഭിമാനിക്കുന്നു പറഞ്ഞു? രാജേഷിനോട് ഞാൻ ചോദിച്ചിരുന്നു, അങ്ങനെ രാജേഷിന് എന്തെങ്കിലും ഭീഷണി ഇപ്പൊ താങ്കളുടെ ഭർത്താവായതിനു ശേഷം ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. രാജേഷിന്റെ പല ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഭീഷണിയാണ്. ബിക്കോസ് ഈ നമ്മളെ ഭീഷണിപ്പെടുത്താൻ പല രീതിയിൽ ചെയ്യാലോ. ഇപ്പൊ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളിനെ നിങ്ങൾ വേദനിപ്പിക്കുക, പിന്നെ നമ്മുടെ ഇപ്പൊ എന്നെ പറ്റിയിട്ട് ഒരു
പ്രചാരം നടക്കുന്നത് എന്താണ്? ഞാൻ പെൺകുട്ടികളുടെ രാജ്യത്തിനടുത്ത് അയക്കുന്നു, എന്റെ അഗെയിൻസ്റ്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാർ, ശക്തികള്, ആ ശക്തികള് എൻജിഒസിന്റെ പേരിലും ഉണ്ട്. എല്ലാരും മാഫിയ മാത്രമല്ല, മാഫിയ എല്ലാ ടൈപ്പിലുണ്ട്. സോ കോൾഡ് വോളണ്ടറി ഓർഗനൈസേഷൻ നടത്തുന്ന ആൾക്കാർ അവരും ഉണ്ട്. അങ്ങനത്തെ പല ഇതിലപ്പോ രാജേഷിനെ തട്ടുമ്പോ, രാജേഷിനെ പറ്റിയിട്ട് ഇങ്ങനത്തെ ഒരു പകരം പറയുമ്പോ എനിക്കും തട്ടും, ഞാൻ പിൻവലിക്കുന്ന ഒരാളാണ് രാജേഷ് എങ്കിൽ. പക്ഷെ അങ്ങനത്തെ എപ്പോ നടന്നാലും രാജേഷ് ഒരു കാര്യം, ഭയങ്കര ടഫ് മാത്രമല്ല, ഭയങ്കര കൺവിക്ഷനില് സ്ട്രോങ് ആയിരിക്കുന്ന ഒരു മനുഷ്യനാണ്. എന്നെ എപ്പോഴും അരട്ടാറില്ല, മാത്രല്ല എന്നെ ഞാൻ, എനിക്ക് ഓരോരോ സമയത്ത് അയ്യോ ഞാൻ കാരണം നിനക്ക് ഇതൊക്കെ ആവുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോ കോൺസെൻട്രേറ്റ് ചെയ്യ, ആ കുട്ടിയുടെ മുകളിൽ കോൺസെൻട്രേറ്റ് ചെയ്യ്, ആ പെങ്കൊച്ചിയുടെ മുഖം ഓർക്ക്, വേറെ ഒന്നും നിന്റെ മിഡില് ഡിസ്ട്രാക്ഷൻ ആയിട്ട് വരാൻ പാടില്ല. ഇത് മാത്രമേ എനിക്ക് രാജേഷ് പറഞ്ഞു തന്നിട്ടുള്ളൂ. സോ ഹി ഈസ് മൈ കോൺഷ്യൻസ് കീപ്പർ. ഞാൻ വഴി തെറ്റിയാലും രാജേഷ് എന്നെ ചോദ്യം, രാജേഷ് എനിക്കൊന്ന്, താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലോകം സിനിമ തന്നെയാണ്. അപ്പൊ സിനിമ കഴിഞ്ഞാൽ സുനിതാ കൃഷ്ണൻ ലോകത്തേക്ക് താങ്കൾ വരാറുണ്ടോ? ഇങ്ങനെയുള്ള ആളുകളെ പുനരുദ്ധരിപ്പിക്കുക, ഇങ്ങനെയുള്ള സംഭവത്തിലേക്ക് താങ്കൾ പോകാറുണ്ടോ? അതില് കൂടുതലായിട്ട് സുനിതയുടെ സബ്ജക്റ്റുകളുണ്ട്, ഹ്യൂമന്റെ, അവരുടെ സബ്ജക്റ്റുകളെ സിനിമയാക്കിയിട്ട് അവരുടെ ഇതിലേക്ക് കൊടുക്കുക. അവരുടെ നേരിട്ടൊരു ആക്ടിവിസ്റ്റ് ആവത്തില്ല, നേരിട്ടൊരു ആക്ടിവിസ്റ്റ് അല്ല, നമ്മൾ സിനിമയാണ് നമ്മുടെ മീഡിയ. നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തെ മാറ്റിമറിച്ച അപകടം ഉണ്ടല്ലോ, താങ്കൾ കോമയിൽ കിടന്ന ദിവസങ്ങൾ, അപ്പൊ എത്ര ദിവസം ആശുപത്രിയിൽ ഉണ്ടായിരുന്നു? ഒരു മരണത്തെ അടുത്ത് കണ്ടോ എന്ന്? ഞാൻ അങ്ങനൊന്നും കണ്ടില്ല, അറിഞ്ഞില്ല. നമ്മള് കോമയിലല്ലേ, കോമയിലായത് അറിഞ്ഞില്ല. എത്ര ദിവസം കോമയിൽ? ഒരാഴ്ച കിടന്നിട്ടുണ്ടാവും. ഒരാഴ്ച ഉണ്ട്, ഒരാഴ്ച കിടന്നു. ഈ ആക്സിഡന്റ് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു? അതെ അതെ, ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. എതിരെ വന്ന വണ്ടി, ലോറി, എതിരെ വന്ന ലോറി അതിനെ ഓവർടേക്ക് ചെയ്ത് ഇനിയൊരു ലോറി കൂടെ വന്നു, അതാണ് ഇടിച്ചത്. എന്തായാലും അതുകൊണ്ട് വേറൊരു യാത്ര താങ്കൾ ആരംഭിച്ചു, സന്തോഷം, താങ്ക് യു. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് 200,000 രൂപയുടെ ചോദ്യമാണ്. ചോദ്യം ഇതാണ്, ഇംഗ്ലീഷിൽ നമ്മൾ എഴുതുമ്പോ എ എന്ന ലെറ്റർ വരുന്ന ആദ്യ സംഖ്യ ഏതാണ്? ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 40, ഓപ്ഷൻ സി 100, ഓപ്ഷൻ ഡി 90, ഓപ്ഷൻ എ 1000. 1 ൽ ഇല്ല. ഇല്ല. 40. 40 ൽ ഇല്ല. 100. 100 ൽ ഇല്ല. ഇല്ല. 90. 90 ൽ ഇല്ല. ഇല്ല. പിന്നെ 1000. 1000 ഉണ്ട്. അപ്പോൾ ഏതായിരിക്കും ഉത്തരം? 1000. ഓപ്ഷൻ ഇ കൂട്ടാമോ? യെസ്. ഓക്കേ, ഓപ്ഷൻ ഇ 1000 ആണ് ആദ്യ നമ്പർ. എ എന്ന ലെറ്റർ വരുന്ന ഫസ്റ്റ് സംഖ്യ. ഉത്തരം ശരിയാണ്, 1000. മൈ ഗോഡ്, എന്ത് കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. 2 lakhs ഹൈദരാബാദിലേക്ക്. നമ്മളുടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട് ഇപ്പൊ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ നമ്മളിപ്പോ ഈ മീഡിയ ലൈഫിന്റെ ഇടയിൽ കുറെ സ്ട്രഗിൾസോ അല്ലെങ്കിൽ ചിലപ്പം ചില ഗ്രൂപ്പുകളുമായിട്ട് ഏറ്റുമുട്ടും, അങ്ങനെയൊക്കെ വരും. മീഡിയ ലൈഫിലൊക്കെ പാർട്ടാണ്. ഒരുപാട് കടമ്പകൾ താങ്കൾ കടന്നു, ഒരുപാട് ചലഞ്ചസ് താങ്കൾ കണ്ടു, ജീവിതത്തിന്റെ ആംഗണി ഉണ്ട്, പെയിൻ എന്താണെന്ന് താങ്കൾക്ക് മനസ്സിലായി. അപ്പോ അങ്ങനെയുള്ള ആളുകളോട് സുനിതാ കൃഷ്ണൻ എന്ത് പറയും? ഒരു കാര്യമേ പറയുള്ളൂ, ഒരു ജീവിതമേ ഉള്ളൂ. ഒറ്റ ലൈഫ്. യു ഹാവ് ജസ്റ്റ് വൺ ലൈഫ്. ആ ലൈഫിനെ കുറച്ച് വേർത്ത് ഇറ്റ് ആക്കൂ, യു നോ, വിലപ്പെട്ടതാക്കണം. വിലപ്പെട്ടതാണ്, അതിന് അർത്ഥം ഉണ്ടാക്കി, അർത്ഥം ഉണ്ടാക്കി, ഒരു മീനിങ് വേണം. ഭയപ്പെട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ മൗനത്തില്, നിങ്ങളുടെ ഭയത്തില് നിങ്ങൾ കൊടുക്കുന്നത് ഈ ക്രിമിനൽ മൈൻഡ് ഉള്ള വികൃതമായുള്ള ആൾക്കാർക്ക് ഒരു പ്രോത്സാഹനമാണ്. നിങ്ങൾ എത്ര എത്ര മുന്നോട്ട് പോകുന്ന, അവർ അത്ര എത്ര മുന്നോട്ട് പോകണം. ഒരു വൈഫിൽ എന്നും ഇന്നും ചാവാം, നാളെയും ചാവാം, എനി ഡേ യു വിൽ ഡൈ. ഡെത്ത് ഈസ് എ റിയാലിറ്റി. റിയാലിറ്റി, ദാറ്റ് ഈസ് ദി ഓൺലി ട്രൂത്ത്. ഡെത്ത് ഈസ് ദി ഓൺലി ട്രൂത്ത് ഇൻ യുവർ ലൈഫ്, യു നോ. മാത്രമേ യാഥാർത്ഥ്യമുള്ളൂ. ആരും ഇവിടെ ഇമ്മോർട്ടൽ അല്ല. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നല്ല അന്തസ്തോടെ മരിക്കൂ. ഈ ലൈഫിനൊരു മീനിങ് ഉണ്ടാവട്ടെ. ആ മരണത്തിന് ഒരു വാല്യൂ ഉണ്ട്. ആ വാല്യൂ ഉള്ള മരണം ആണ് ബെറ്റർ ദെൻ പേടിച്ച് പേടിച്ച് പേടി തൂരിയായിട്ട് മാറി മാറി ഓടി. പേടി തൂരിയാവാൻ പാടില്ല ഇൻ ഷോർട്ട് സെൻസ്. നമുക്കിനി 300,000 രൂപയുടെ ചോദ്യമാണ്. 3 lakhs. മോണിറ്റർ പ്ലീസ്. ഇതിൽ ഇനി പറയുന്നവയിൽ ഏത് രാജ്യത്തിലാണ് മരാക്കാന സ്റ്റേഡിയം? Maracana Stadium. ഇത് വിച്ച് കൺട്രി എന്നാണ് ചോദ്യം. 5 ഓപ്ഷൻസ്. ഓപ്ഷൻ എ ഇംഗ്ലണ്ട്, ഓപ്ഷൻ ബി ബ്രസീൽ, ഓപ്ഷൻ സി അർജന്റീന, ഓപ്ഷൻ ഡി മെക്സിക്കോ, ഓപ്ഷൻ ഇ മലേഷ്യ.
എനിക്ക് ലൈഫ് ലൈൻ വേണം. നമുക്ക് ആരുടെ ഇത് എടുക്കണം? മിസ്റ്റർ കുട്ടേട്ടൻ. കുട്ടേട്ടൻ കുട്ടേട്ടൻ ഈസ് ബെറ്റർ. അത് രാജേഷ് ആണോ? ബെറ്റർ രാജേഷിന് ഈ സബ്ജക്ട് അറിയില്ല. അറിയില്ല. അപ്പൊ കുട്ടേട്ടാ. യെസ് ബോസ്. സുനിത കൃഷ്ണ. അഞ്ച് ഓപ്ഷൻസിൽ മൂന്ന് ഓപ്ഷൻസ് ആയി കുറയ്ക്കാം. അതിൽ ഒന്ന് ശരി ഉത്തരം. എ ഇംഗ്ലണ്ട്, ബി ബ്രസീൽ, സി അർജന്റീന. ബ്രസീൽ. കൂട്ടാമോ? യെസ് കൂട്ടാമല്ലോ. യെസ് ബി ബ്രസീൽ പൂട്ടിയിരിക്കുന്നു. ഉത്തരം ശരിയാണ്. ഇപ്പൊ 300,000 രൂപ ഹൈദരാബാദില് ഈ ഒരു മൂവ്മെന്റിന്. താങ്കൾ എടുത്ത പെയിൻഫുൾ ആയിട്ടുള്ള ഈ ലൈവ് ജേണിയിൽ താങ്കൾക്ക് താങ്കളുടെ ഏറ്റവും വലിയ യാത്രയാണ്. അപ്പൊ ഈ യാത്ര എന്ന് പറയുമ്പോൾ കേൾക്കുന്നവർക്ക് തന്നെ ഇങ്ങനെയൊക്കെയും ഒരു ലേഡി യാത്ര ചെയ്തല്ലോ. കാരണം ഇതിന്റെ നമുക്കിത് മനസ്സിലാക്കുന്നു. സുനിത കൃഷ്ണൻ ഒരു മലയാളി എന്നുള്ള നിലയിൽ നേരിട്ട അതോലോക ശക്തികളുടെ വലിപ്പം ഞാൻ കാണുന്നു. കാരണം അവരെന്ന് പറഞ്ഞാൽ ചെറിയ ഫോഴ്സ് അല്ല എന്ന് എനിക്കറിയാം. അവർക്ക് എന്തും ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് വലിയൊരു കോമഡിയാണ്. എന്നെ പറ്റിയിട്ട് എന്നെ കാണാത്ത, എന്നെ ഒരു വിധത്തിലും എന്റെ ഫിസിക്കലായിട്ട് എന്നെ കാണാത്ത ആൾക്കാർ എന്നെ പറ്റിയിട്ട് കേൾക്കുമ്പോ ഒരു ഭയങ്കര വലിയൊരു സാധനമായിരിക്കും, ഭയങ്കര പൊക്കം ഹൈറ്റ് ഒക്കെ ഇരുന്ന് ഫൈനലി എന്റെ ഓഫീസിൽ വന്നിട്ട് ഓ നിങ്ങൾ ഇത്ര ചെറിയൊരാളാണോ, ഇവരെയാണോ മാഫിയുടെ അടുത്ത് ഫൈറ്റ് ചെയ്യുന്നത്. സോ ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് യുവർ ഹൈറ്റ്, ഇറ്റ് ഇസ് നോട്ട് യുവർ വെയ്റ്റ്, it is your mental strength that is that defines you. ningala ulilte ningala shakti endana adana ningala definition ningala define cheyyu sharirikamayi akramikkan anengil valiya paadunnillo alle appo ee mental strength aanu alle ente spirit ne nashipikkan kittilla sunitha krishnante jeevithathilekku ee principlesil aavesham vannu cherna malayaligal aara ullathu onnu bartav rajesh tachrav silent aayittu support cheyyunna ente achan pinne kore malayaligal അതിനിടെ ഞാൻ ചോദിക്കാൻ മറന്നുപോയി. ഈ കോമയിൽ നിന്ന് ഉണർന്നു താങ്കളെ കാണുന്നു, എപ്പോഴാണ് നിങ്ങളെ ഒരു ഒരു ദാമ്പത്യത്തിലേക്ക് കടക്കാൻ തീരുമാനിച്ചത്? അതിനു വേണ്ടിട്ട് ഇനി ഒരു മലയാളി ഉണ്ടായിരുന്നു ഇടയ്ക്ക്. ഒരു ഹംസമായിട്ട് ബ്രദർ ജോസ് വെട്ടിക്കാട്ടിൽ എന്ന് പറഞ്ഞു. ജോസ് വെട്ടിക്കാട്ടിൽ. അതെ. ഫാദറുമല്ലായിരുന്നു. ബ്രദർ. അവര് 2005 മരിച്ചു. അയാള് എന്റെ കൂടെയാണ് പ്രജ്വലയിൽ തുടങ്ങിയപ്പോ അയാളും എന്നെ സപ്പോർട്ട് ചെയ്യാൻ വന്ന ഒരു മലയാളിയാണ്. എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് അയാളുടെ നമ്മൾ രണ്ടുപേരും ഇങ്ങനെ ന്യൂട്രലായിട്ട് ഒബ്സർവ് ചെയ്തിട്ട് അയാൾക്ക് തോന്നി നമ്മൾക്ക് രണ്ടുപേർക്കും നല്ല ചർച്ചയുണ്ട്, ഭയങ്കര കോംപ്ലിമെന്ററി ആണ് നിങ്ങൾ രണ്ടുപേരും. അപ്പൊ അയാളാണ് രാജേഷിന്റെ അടുത്ത് പോയി പറഞ്ഞത്. രാജേഷ് റൊമാൻറ്റിക് ഹീറോ തന്നെ. റൊമാൻറ്റിക് ഹീറോ അയാൾ നന്നായിരിക്കും. ഞാൻ ഭയങ്കര റൊമാൻറ്റിക് ആണ്, ഭയങ്കര റൊമാൻസ് നോവലൊക്കെ വായിക്കുന്ന ഒരു സ്ത്രീയാണ്. ഈ സാധനം ഒരു ഐ ലവ് യു കിട്ടാൻ തന്നെ ഭയങ്കര കഷ്ടപ്പെടണം. ഒരുപാട് പാടാല്ലേ? പാടാണ്, പറഞ്ഞു കൊടുക്കണം, സ്ക്രിപ്റ്റ് കൊടുക്കണം. ഈ പ്രണയം മൊത്തം സിനിമയ്ക്കായിട്ട് മാറ്റി വെച്ചിരിക്കാൻ തോന്നുന്നു. ചിലപ്പോ അതായിരിക്കാം ഈ ഫസ്റ്റ് പ്രണയം. കാമുകി ഫിലിം അതാണ്. അത് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മളൊക്കെ ഉള്ളൂ. അതേപോലെ എനിക്കും എന്റെ ഫസ്റ്റ് കാമുക എന്റെ മിഷനാണ്. പ്രജ്വലം മാത്രമല്ല, ഒരു രാജേഷ് സെക്കൻഡ് പൊസിഷനിലുണ്ട്. നല്ല കാര്യം. ഇപ്പൊ താങ്കളുടെ നേരിട്ടുള്ള അറ്റംപ്റ്റുകൾ, അതായത് ഒന്ന് താങ്കളുടെ സഞ്ചരിക്കുന്ന ഓട്ടോറിക്ഷയിൽ ഒരു സുമോ കൊണ്ടടിച്ചു, അതുപോലെ അങ്ങനെ പല അക്രമങ്ങളും, അതുപോലെ ആസിഡ് അറ്റാക്ക്. ആസിഡ് ഒഴിച്ചു അവര്. പിന്നെ എന്റെ മുകളിൽ ഒഴിച്ചില്ല, അവരുടെ മുകളിൽ തന്നെ അവര് അത് വീണു. അപ്പൊ ഇതെല്ലാം കാരണം താങ്കൾ ഇങ്ങനെ പെൺകുട്ടികളെ മോചിപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണോ? മോചിപ്പിക്കുന്നു, കേസ് എടുപ്പിക്കുന്നു. ഒന്ന് മോചിപ്പിക്കുന്നു, പിന്നെ ചെയ്യുന്ന ആൾക്കാരുടെ മുകളിൽ കേസ് ഇടുന്നു, പിന്നെ അവര് ചെയ്യുന്ന സ്ഥാപനങ്ങളൊക്കെ അടുപ്പിക്കുന്നു. സ്ഥാപനങ്ങളൊക്കെ പൂട്ടി. അതുകൊണ്ട് ഒന്നല്ല, കൊറേ റവന്യൂ ലോസ്. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെയൊക്കെ ഉള്ള അപകടങ്ങളൊക്കെ വരുമ്പോ അച്ഛൻ റിയാക്ട് ചെയ്തിട്ടുണ്ട്? അച്ഛൻ എപ്പോഴും റിയാക്ട് ചെയ്തിട്ടില്ല. ഇല്ല. അച്ഛന് ഒരു കാര്യം, ഞാൻ മൗനത്തിന് മാത്രമല്ല, ഞാൻ ഒരു പ്രാവശ്യം അച്ഛൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു, അച്ഛൻ ഇങ്ങനത്തെ നിങ്ങൾക്ക് എന്താ ഇങ്ങനോ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് പറഞ്ഞു. നീ എടുത്ത ചോയ്സ് ആണ്, നിന്റെ ചോയ്സ് ആണ്. ഈ ചോയ്സിൽ വരുന്ന എല്ലാ കോൺസിക്വൻസസ് നീ ബെയർ ചെയ്യണം. അതിന്റെ കപ്പാസിറ്റിയും നിനക്കുണ്ട്. നമുക്ക് അർഹതയില്ല, നിനക്ക് അഡ്വൈസ് ചെയ്യാനോ പറ്റത്തില്ല, നമുക്ക് അഡ്വൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല, നമുക്ക് യോഗ്യതയില്ല. നിനക്കറിയാം താങ്കളുടെ ഈ വഴിയിൽ
അച്ഛന് ബഹുമാനമായിരുന്നു അല്ലെങ്കിൽ സ്നേഹമായിരുന്നു? അയാൾക്ക് ഈ വഴിയൊന്നും അത്ര മനസ്സിലായില്ല, പക്ഷെ ഭയങ്കര ബഹുമാനമായിരുന്നു. എസ്പെഷ്യലി ഈ അച്ഛന്, എനിക്ക് പത്മശ്രീ കിട്ടുമ്പോൾ അച്ഛൻ എൻ്റെ കൂടെ രാഷ്ട്രപതി ഭവനിൽ ഉണ്ടായിരുന്നു. രാജേഷിൻ്റെ കൂടെ അച്ഛനും അനിയനും രണ്ടുപേരും വന്നിരുന്നു. എൻ്റെ ഞാൻ പത്മശ്രീ എടുക്കുമ്പോൾ എൻ്റെ അച്ഛൻ്റെ യുനോ ഫേസിൽ ആ ഒരു സന്തോഷം, ആ പ്രൈഡ് കാണുമ്പോൾ മനസ്സിലായി ഹീസ് വെരി പ്രൗഡ് ഓഫ് മീ. പിന്നെ അച്ഛന് കോവിഡ് ബാധിച്ചിരുന്നു മേയില്. അപ്പോൾ ഒരു മാസം ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ അവിടുത്തെ ഇരിക്കുന്ന എല്ലാ ഡോക്ടർമാരും എല്ലാ നഴ്സുമാരും എല്ലാ വാർഡ് ബോയ്ക്ക് പറയുന്ന എൻ്റെ മകള് വലിയൊരു സോഷ്യൽ വർക്കറാണ്. അച്ഛന്റെ മരണം സ്വാഭാവിക മരണമായിരുന്നു? ഇല്ല, പോസ്റ്റ് കോവിഡ് കോംപ്ലിക്കേഷൻസ് ആയിരുന്നു. ഒരു ദിവസം മുമ്പ് പോയി കണ്ടിരുന്നു. ഞാൻ ബംഗ്ലാദേശിലായിരുന്നു ലാസ്റ്റ് അച്ഛൻ്റെ അറിയുന്നത്. രണ്ടു ദിവസം പിടിച്ചു എനിക്ക് അവിടെ നിന്ന് എത്താൻ വേണ്ടിയിട്ട്. 1st ആയിരുന്നു അച്ഛൻ്റെ ഫ്യൂണറൽ. അച്ഛന് ചെയ്തു കൊടുക്കാൻ പറ്റാതെ പോയി എന്തെങ്കിലും ഉണ്ടോ? എല്ലാം ചെയ്തു. അച്ഛന് ഫോറിൻ കൺട്രി പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനും രാജേഷ് അച്ഛനെ തായ്ലൻഡ് കൊണ്ടുപോയി, സിംഗപ്പൂർ കൊണ്ടുപോയി, എന്തൊക്കെ അച്ഛന് സാധിക്കുന്നില്ല. സന്തോഷിക്കാനില്ല. അപ്പോ ഇനിയിപ്പോ നമ്മൾ 5 ലക്ഷം രൂപയുടെ 5 ലാക്സ് 5 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. മോണിറ്റർ ആഗോള സംഘടനയായ UN പൂർണ്ണ രൂപം എന്താണെന്നാണ് ചോദ്യം. യൂണിറ്റി ഓഫ് നേഷൻസ്, ഓപ്ഷൻ ബി യൂണിയൻ ഓഫ് നേഷൻസ്, ഓപ്ഷൻ സി അംബ്രല്ല ഓഫ് നേഷൻസ്, ഓപ്ഷൻ ഡി യുണൈറ്റഡ് നേഷൻസ്, ഓപ്ഷൻ ഇ യൂണിറ്റ് ഓഫ് നേഷൻസ്. ഡി യുണൈറ്റഡ് നേഷൻസ്. ആയിട്ടുള്ള ബന്ധം എങ്ങനെയാ? UNODC ആണ് ഇതിന്റെ വിങ്. യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ ഫോർ ഡ്രഗ്സ് ആൻഡ് ക്രൈം, ഇതാണ് നമ്മൾ ഹ്യൂമൻ ട്രാഫിക്കിംഗ് ഡീൽ ചെയ്യുന്ന വിങ്. യുനിസെഫ് ആണ് കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുന്ന വിങ്. UN for Women ആണ് സ്ത്രീകളുടെ. സോ ഈ 3 വിങ്സ് ആയിട്ട് ഞാൻ ഭയങ്കര ക്ലോസ് ആയിട്ട് അസോസിയേഷൻ ഉണ്ട്. UN ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ യുനോ സ്പീച്ച് ജനറൽ അസംബ്ലിയിലല്ല, ഒരു സൈഡ് ഇവന്റിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. യുണൈറ്റഡ് നേഷൻസ്. United Nations organization is UNO. UN-ന്റെ പൂർണ്ണ രൂപം യുണൈറ്റഡ് നേഷൻസ്. ഓപ്ഷൻ ഡി 5 ലക്ഷം രൂപയുടെ പ്രജുലയ്ക്ക്, പ്രജുലയുടെ അക്കൗണ്ടിലേക്ക് 5 ലക്ഷം രൂപ വരും. ഒരു എനിക്ക് തോന്നുന്ന ഈ മത്സരത്തെക്കാളും താങ്കളുടെ അനുഭവങ്ങളാണ് എന്നെ ആവേശം കൊള്ളിച്ചത്. തീർച്ചയായിട്ടും പ്രേക്ഷകർക്കും അങ്ങനെയായിരിക്കും എനിക്കറിയാം. ഇനി ഞാൻ 10 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. 10 ലാക്സ്. പക്ഷേ ലെവല് മാറുന്നു. കുട്ടേട്ടൻ, താങ്കളിൽ KBC അമിതാഭ് ബച്ചനോട് പറയാൻ താല്പര്യപ്പെട്ട കാര്യമില്ലേ? അതെ, ഉയർത്തുന്നു. ₹10 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. 6th ലെവലിലാണ് 1 കോടിയുടെ മത്സരം. നമ്മളെ, അതായത് മത്സരാർത്ഥിയുടെ തല ഈ റൂഫിൽ മുട്ടുമ്പോ മഴയായിട്ട് പെയ്യുന്നതാണ്. ദാറ്റ് ഈസ് എ റൊമാൻറ്റിക് ഐഡിയ. ഓക്കെ, അപ്പം 10 ലക്ഷം രൂപയുടെ ചോദ്യത്തിൽ ഒരു സിനിമാറ്റിക്കലി രാജേഷിനെ ആലോചിക്കുന്ന കാര്യമാണ്. 10 ലക്ഷം രൂപ ഇവിടെ ഞാൻ വിചാരിക്കണം, ഞാൻ അവിടെ എത്തി കഴിഞ്ഞിട്ട് മൊത്തം 1 കോടി എന്റെ തലയിൽ പണങ്ങളൊക്കെ ഇങ്ങനെ പണം പാറി പറക്കുന്നു. 10 ലക്ഷം രൂപയുടെ ചോദ്യം. 10 ലാക്സ്. മോണിറ്റർ പ്ലീസ്. കേരളത്തിലെ ആളുകളെ കുറിച്ചൊക്കെ താങ്കൾക്ക് അറിയാമോന്ന് എനിക്കറിയില്ല. നമ്മുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അങ്ങനെ ഒരു ചോദ്യമാണ്. കേരളത്തിന്റെ കായിക വകുപ്പ് മന്ത്രി ആരാണ്? സ്പോർട്സ് മിനിസ്റ്റർ ഓഫ് കേരള ആരാണെന്നാണ്. ഓപ്ഷൻ എ ആന്റണി രാജു, ഓപ്ഷൻ ബി വി അബ്ദുറഹ്മാൻ, ഓപ്ഷൻ സി ജി ആർ അനിൽ, ഓപ്ഷൻ ഡി എ കെ ശശീന്ദ്രൻ, ഓപ്ഷൻ ഇ റോഷി അഗസ്റ്റിൻ. 2 ഹെൽപ്പ് ലൈൻ ഉണ്ട് താങ്കൾക്ക്. രാജേഷിന്റെ ഉണ്ട്, ഒന്ന് കുട്ടിയേട്ടൻ്റെ. കുട്ടിയേട്ടൻ 3 ഉത്തരങ്ങളായിരിക്കും, 3 ആൻസേഴ്സ് ആയിരിക്കും പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇവരുടെ പേരുകളൊന്നും താങ്കൾക്ക് അത്ര ഫെമിലിയർ ആയിരിക്കില്ല. കാര്യം അവരുമായിട്ട് പരിചയപ്പെടാൻ ഒരു സമയമായിട്ടില്ല. പിൻവാങ്ങിയ താങ്കൾക്ക് ഇപ്പോൾ 2.5 ലാക്സ് നമ്മൾ തരും. ഒന്ന് ഓപ്ഷൻസ് ഉണ്ട്.
CGR അനിൽ. അപ്പം ഉള്ളി 3 answers, ആന്റണി രാജു, വി അബ്ദുൾ റഹ്മാൻ, ഓപ്ഷൻ സി ജി ആർ അനിൽ, 3 names ആയിട്ട് ചുരുങ്ങി. രാജേഷിന്റെ പിടിവിളി എടുക്കാം, പക്ഷേ രാജേഷ് ആർ യു ഫെമിലിയർ വിത്ത് സ്പോർട്സ് ആയിട്ട് ഒരു ബന്ധമില്ല? ഇല്ല ഇല്ല, സ്പോർട്സ് സ്പോർട്സ് നമ്മുടെ ലോകമല്ല അല്ലേ. ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഈസ് വിത്ത് യു, ഓഫ് കോഴ്സ്. സിറ്റുവേഷൻ ആണ്. മണീഷായിരുന്നു ഒരു കളിയുണ്ട്, പക്ഷെ മത്സരം അവസാനിപ്പിച്ച് 2 ഉത്തരം നമുക്ക് അറിയണം. 2 answers വെച്ചൊരു കളിയുണ്ട്. എന്താ തീരുമാനിക്കുന്നത്? അപ്പോ സുനിതാ കിഷൻ, താങ്കൾ ഈ തീരുമാനം എടുത്തു കഴിഞ്ഞു, താങ്കൾ ഈ മത്സരത്തിൽ നിന്ന് പിൻവാങ്ങുന്നു, കിട്ടിയിരിക്കുന്നു. ഇനിയിപ്പോ താങ്കൾക്ക് ഒരു ഉത്തരം പറയാം. ഓപ്ഷൻ സി ജി ആർ അനിൽ. കേരളത്തിലെ ജി ആർ അനിൽ ഭക്ഷ്യവകുപ്പ് മന്ത്രി, ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ് ആണ്. ഈ ഓപ്ഷൻ ബി ആണ് ശരി. വെൽ പ്ലേഡ് ആയിരുന്നു. ഇപ്പോ താങ്കളോട് താങ്കളുടെ അങ്ങനെ പ്രശംസിക്കേണ്ട കാര്യമൊന്നുമില്ല, താങ്കൾക്ക് അത് ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ പറയാണ്, യു ആർ സിംപ്ലി ഗ്രേറ്റ്. താങ്കളോട് കുറെ നേരം ഇങ്ങനെ സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് തന്നെ അറിയാം, ജീവിതം നമുക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് നമുക്ക് തോന്നുന്നത് താങ്കളെ പോലുള്ള ആൾക്കാരെ കാണുമ്പോഴാണ്. ഈ ജീവിതം കൊണ്ട് താങ്കൾ എന്തെല്ലാം ചെയ്തു വെച്ചു, കുറെ ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം താങ്കൾ ഒറ്റയ്ക്ക് ചെയ്യുന്നു. അത് മാത്രമല്ല, ഇതൊക്കെ താങ്കൾ പൊരുതി നേടിയ വിജയങ്ങളാണ്, അല്ലാതെ ഒരിക്കലും ആരും വെച്ച് നീട്ടിയതല്ല എന്നറിയാം. ഓക്കെ, അപ്പൊ താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. ഓക്കെ, അപ്പൊ നമ്മള് മറ്റേ കാര്യം അമിതാഭ് ബച്ചനോട് പറയാൻ മറക്കട്ടെ. തീർച്ചയായിട്ടും. പക്ഷേ എനിക്ക് ഫൈനലി നമുക്ക് അവിടെ ഇരുന്ന് പോയിട്ട് പോയാലോ, ഒന്ന് പോയിട്ട് രസം, ഒരു രസമാണ്. അതെ, ഒരു ഒരു കുട്ടേട്ടാ, ഹാപ്പി ക്രിസ്മസ് എന്ന് പറയാം, ഹാപ്പി ന്യൂ ഇയർ എന്ന് പറയാം. ലെവൽ 6. ഓണ്ടെഫ്രസ്റ്റിനൊക്കെ മുകളിലൊക്കെ പോയാൽ ഇങ്ങനെയായിരിക്കും ഫീലിംഗ്. ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ ഓഫ് യു ഓൾ. നല്ല നല്ല ന്യൂ ഇയർ ആശംസകൾ. ഹാപ്പി ക്രിസ്മസ് ടു ഓൾ. അപ്പോൾ താങ്കൾക്കും ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു, താങ്ക് യു സോ മച്ച്. എത്ര ഉയരത്തിൽ പോയാലും താഴോട്ട് വന്നാലേ സമ്മാനമുള്ളൂ. 100%. യാ, അബ്സല്യൂട്ട്. അപ്പോൾ നമുക്ക് താഴോട്ട് പോയാലോ? തീർച്ചയായിട്ടും. ഓക്കേ കുട്ടേട്ടാ, ലെവൽ 1. സുനിതാജി, പ്രജ്വലയ്ക്കുള്ള 2.5 ലക്ഷത്തിന്റെ ചെക്ക് നമ്മൾ ഒപ്പിടുന്നു. അപ്പൊ നമുക്ക് അവിടോട്ട് നിന്ന് സന്തോഷമായിട്ട് ഇത് വാങ്ങിയിട്ട്, ഇത് മൈകി നൽകുന്ന സമ്മാന തുകയാണ്. സുനിതാ കൃഷ്ണൻ 2.5 lakhs, 2.5 lakhs. താങ്ക്സ് എ ലോട്ട്. അതുപോലെ ഇത് ഇതാണ് ഏറ്റവും വലിയ ഓണർ. ദിസ് എ സർട്ടിഫിക്കറ്റ് ഓഫ് പാർട്ടിസിപ്പേഷൻ. ദിസ് സർട്ടിഫിക്കറ്റ് ഈസ് അവാർഡഡ് ടു മിസസ് സുനിതാ കൃഷ്ണൻ ഫോർ പാർട്ടിസിപ്പേഷൻ ഇൻ ദ ഫ്ലവേഴ്സ്. 1 crore at the height. Wow. I went up till there. Okay. ഒരു താങ്കളോട് വളരെ സന്തോഷം. ഒരു റയർ എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപക്ഷെ ഈ ഫ്ലവേഴ്സ് 1 crore യാത്രയിൽ താങ്കളുടെ വരവ് ഞങ്ങൾക്ക് വളരെ സന്തോഷം പകരും. എനിക്കും വളരെ സന്തോഷം. ലക്ഷക്കണക്കിന് പ്രേക്ഷകർക്കും സന്തോഷമായിക്കാം. താങ്ക്സ് എ ലോട്ട്. ഈ നല്ല ഈ ജീവിതത്തിൽ ഏറ്റെടുത്ത യാത്രയുണ്ടല്ലോ താങ്കളുടെ, അത് തുടരുക. ഞങ്ങളുടെയൊക്കെ ധാർമ്മിക പിന്തുണയെങ്കിലും ഉണ്ടാകും. താങ്ക് യു. ഇതാണ് അങ്ങയുടെ വിജയത്തിന്റെ വഴി. താങ്ക് യു. സുനിതാ കൃഷൻ ഒരു ജീവിതം കൊണ്ട് എന്തെല്ലാം നേടിയിരിക്കുന്നു. എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, വേണമെങ്കിൽ ഒരു മുറിയുടെ മൂലയിലേക്ക് ഒതുങ്ങാമായിരുന്ന ഒരു ജീവിതം ഒരു ലോകത്തിൻ്റെ തന്നെ ശ്രദ്ധയ്ക്കായി കാഴ്ചവെച്ചതാണ് സുനിതാ കൃഷ്ണൻ്റെ ഏറ്റവും വലിയ സംഭാവന. ജീവിതം മുഴുവൻ ദുരിതങ്ങളുടെ കയത്തിലേക്ക് ആണ്ടുപോയ ഒരുപാട് പെൺകുട്ടികൾക്ക് വേറൊരു ജന്മം നൽകാൻ സുനിതാ കൃഷ്ണൻ കഴിഞ്ഞു. അവിടെയാണ് സുനിതാ കൃഷ്ണൻ മറ്റുള്ളവരിൽ നിന്ന് മാറി നിൽക്കുന്നത്. ഗ്രേറ്റ്, ഗ്രേറ്റ്, ഗ്രേറ്റ്. എല്ലാ പ്രേക്ഷകർക്കും അതുപോലെ ക്രിസ്മസ് ആശംസകൾ. പിന്നെ പുതുവത്സരം വരികയാണ്. ലോകമെമ്പാടുമുള്ള ഫ്ലവേഴ്സിന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വളരെ അഡ്വാൻസ് ആയി പുതുവത്സര ആശംസകൾ. ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ക്രിസ്മസ്, ഗുഡ് ബൈ.